ഓക്കെ, ഞാനതിന് ചർച്ച ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല, ഞാനിങ്ങനെ ഒരു ന്യൂസ് കേട്ടോ, അതപ്പോ നിങ്ങളെ അഭിപ്രായം അറിയാൻ വേണ്ടി അല്ല ബ്രദറിന് എന്ത് തോന്നി, അല്ല ബ്രദറിന് എന്ത് തോന്നി ഇപ്പൊ ബ്രദറ് പള്ളിയില് നിങ്ങളുടെ കുത്തുബ് എന്തോ പറയുന്ന കളിയില് ഖാസി പ്രസംഗിക്കുന്നു അല്ലെ, നിങ്ങളുടെ ജുമാസ്കാരത്തില് കുത്തുബ് പറയുന്നു, എന്ത് പറയും എന്ന് ബ്രദറിന് അറിയില്ലല്ലോ. ബ്രദർ അപ്പൊ കേട്ടിട്ട് അതിനെതിരെ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ട് ബ്രദർ പ്രതിഷേധിച്ചുകൊണ്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോന്നാൽ ബ്രദറിനെ കാത്ത് മാധ്യമങ്ങൾ നിൽക്കൂ? അങ്ങനെ മാധ്യമങ്ങൾ നിൽക്കണമെങ്കിൽ മുൻകൂട്ടി അറിയിക്കണമല്ലോ. അല്ല അല്ല ബ്രദറെ, അങ്ങനെ പറയുന്നതിൽ കാര്യമില്ല, കാരണം അതൊരു തിരക്കഥയാണെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം അവരത് കഴിഞ്ഞിട്ട് എത്രയോ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് പത്രക്കാരാണ് സംഭവം നടക്കുന്നത്. അല്ല അല്ല, ആണല്ല, അതൊക്കെ രണ്ടു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവര് പത്രക്കാരെ കാണുന്നത്, അത് അവര് വ്യക്തമാക്കിയാണ്. അവിടെ ആ പള്ളി വാതിക്കൽ ഇവര് കുർബാന കഴിഞ്ഞ് ഇറങ്ങുന്ന പോലെ പള്ളിയില് ഈ ചാനലുകാര് വീഡിയോ വിടുവായിരുന്നു, ശരിയല്ലേ? ഓക്കെ, ഞാൻ വേറൊരു ചോദ്യം ചോദിക്കുന്നു, രണ്ടാമത് ഈ സിസ്റ്ററിന്റെ കാര്യം പറഞ്ഞുകൊണ്ട്, ഈ സിസ്റ്റർമാര് സമരം നടത്തിയപ്പോ മുസ്ലിം സ്കൂളിലെ തട്ടമിട്ട പെമ്പിള്ളേരെ തൃശ്ശൂരിൽ നിന്ന് സ്കൂൾ ബസ്സിനോട്ടൊന്ന് ഇറക്കി, ഇത് ആരിറക്കിയതാ? അപ്പൊ ഈ കന്യാസ്ത്രീമാർക്ക് ഈ മുസ്ലിം സ്കൂളായിട്ട് എന്താ ബന്ധം? അവര് അവര് നിക്കുന്ന മനുഷ്യപക്ഷത്താന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഈ ചോദിച്ചത്. അതല്ല ചോദിച്ചത്, സിസ്റ്റർ അനുപമയെ പോലുള്ള അവര് കൊച്ചിയില് കോടതി നമ്മുടെ ഹൈക്കോടതി ജംഗ്ഷനിലാണ് തോന്നുന്നത്, അവര് സമരപ്പന്തൽ കെട്ടി അവിടെ ഇരുന്നപ്പോ തൃശ്ശൂർ എങ്ങാണ്ടുള്ള ഒരു മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിൽ നിന്ന് നാലിലും അഞ്ചിലും രണ്ടാം ക്ലാസ്സിലും നാലാം ക്ലാസ്സിലും അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കൊച്ചു പെൺകുട്ടികളെ മെത്രാൻ നീതി പാലിക്കുക, ബിഷപ്പ് പുറാങ്കുക പുറത്താക്കുക എന്നുള്ള പ്ലാക്കാർഡ് പിടിപ്പിച്ച് മുസ്ലിം പെൺകുട്ടികളെ സ്കൂൾ ബസ്സിനോട്ട് ഇറക്കി അവിടെ സമരപ്പന്തലിരുത്തി, ഇത് ആര് ചെയ്ത, എന്ത് എന്ത് പ്രതികരണമാണ് ഈ മുസ്ലിം? അല്ല അപ്പൊ ഇവരെ സഹായിക്കുമ്പോ ഇവര് തിരിച്ചു സഹായിച്ചാണെന്നുള്ള മനസ്സിലാക്കാൻ കോമൺ സെൻസ് പോരെ? അപ്പൊ ഇതൊരു ഗിവ് ആൻഡ് ടേക്ക്, ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ. ആ വിഷയം ഇതുമായിട്ട് ലിങ്ക് ചെയ്യേണ്ട ഒരു കാര്യമില്ല, അതും ഇതുമായിട്ട് ഒരു ബന്ധമില്ല. രണ്ടിനും പ്രതിസ്ഥാനത്ത് ഒരാളുകളല്ലേ സഹോദര? അതായത് ബിഷപ്പിനെതിരെ പ്രകടനം നടത്തിയത് എസ് ഡി പി ഐക്കാര്, ഓക്കെ, അതായത് പാലാ ബിഷപ്പിനെതിരെ പ്രകടനം നടത്തിയ എസ് ഡി പി ഐക്കാര് സപ്പോർട്ട് ചെയ്തത് അനുപമ. മറ്റത് ബിഷപ്പിനെതിരെ സമരം നടത്തുന്നത് അനുപമ, സപ്പോർട്ട് ചെയ്യുന്നത് എസ് ഡി പി ഐക്കാര്. ഇത് മനസ്സിലാക്കാൻ ഒന്ന് ആലോചിച്ച് നോക്ക് ബ്രദറെ, ഒന്ന് ആലോചിച്ച് നോക്ക്. തൃശ്ശൂരിനെങ്ങാണ്ട് സ്കൂൾ ബസ്സിന് പിള്ളേരെ ഇറക്കുമതി ചെയ്ത് സമരപ്പന്തലിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ മാനേജ്മെന്റ് ഈ സമരം സ്പോൺസർ ചെയ്താണെന്ന് മനസ്സിലാക്കാൻ കോമൺ സെൻസ് പോരെ? അപ്പൊ ഈ അനുപമയൊക്കെ ഇങ്ങനെയല്ലേ പറയേണ്ടത്? അല്ലാതെ മറിച്ച് പറഞ്ഞാലാണ് അത്ഭുതപ്പെടേണ്ടത്? ഇവരെ ഇങ്ങനെ കത്തോലിക്ക സഭയിൽ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞില്ലെങ്കിലാണ് നമ്മളെല്ലാം അത്ഭുതപ്പെടേണ്ടത്. കാര്യം ഉദ്ദിഷ്ട കാര്യത്തിലുള്ള ബ്രദറെ, ഒരു കാര്യം, നിങ്ങൾ ഇങ്ങനെ അനുപമേനെയും പിന്നെ ക്രിമി സിനിമേനെയും കുറുള സിനിമേനെയും ഒന്നും ഇങ്ങനെ താഴ്ത്തിക്കെട്ടുന്നത് ശരിയല്ല, കണ്ടോ? കാരണം അവരും ഈ സമൂഹത്തിൽ അത്യാവശ്യം ജനപിന്തുണയുള്ള ആൾക്കാർ തന്നെയാണ്. ആളുകളുടെ ജനപിന്തുണ നോക്കിയിട്ടല്ല സഹോദര, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും അധികം ജനപിന്തുണയുള്ള ശ്രീമാൻ നരേന്ദ്രമോദിയാ. ആ നരേന്ദ്രമോദിക്ക് ചാണകക്കേക്ക് ഉണ്ടാക്കുന്നത്, അപ്പൊ അതെന്തേ ജനപിന്തുണയുള്ള ആളെ താഴ്ത്തി കിട്ടിയാൻ പാടില്ലല്ലോ, പിന്നെ എന്തിനാ നിങ്ങൾ താഴ്ത്തി കിട്ടുന്നത്? അല്ല നിങ്ങളെ താഴ്ത്തി കെട്ടിയ ഞങ്ങളല്ല, ഈ കേരളത്തിലെ മുസ്ലിങ്ങളെല്ലാം ശ്രീമാൻ നരേന്ദ്രമോദിയെ തെറി പറയുന്ന എത്ര സ്ക്രീൻഷോട്ട് വേണം താങ്കൾക്ക്? എത്ര എണ്ണം വേണം? ശ്രീമാൻ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് മാത്രമല്ല, മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടുകൂടെ ദശാബ്ദങ്ങൾക്ക് ശേഷം ഇന്ത്യയിലെ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടുകൂടെ, അതായത് ഇന്ത്യയിലെ മൂന്നിൽ രണ്ട് ജനങ്ങളുടെയും സപ്പോർട്ടോടുകൂടെ ഭരണത്തിൽ കയറിയ ആളാണ് ശ്രീമാൻ നരേന്ദ്രമോദി. അത്രയും ജനപിന്തുണ ഒന്നും ക്ലിമ്മീസ് ഭാവൊക്കെ അനുഭവമൊക്കെ ഒന്നുമില്ലല്ലോ. അപ്പൊ ജനപിന്തുണയുടെ വലിപ്പം നോക്കിയിട്ടാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങളെല്ലാം ആദ്യം മോഡിയെ സപ്പോർട്ട് ചെയ്തിട്ട് പറ, ജനപിന്തുണ നോക്കിയിട്ടാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. അങ്ങനെയല്ല കൗണ്ടർ ചെയ്യേണ്ടത്. ഞാൻ പ്രധാനമന്ത്രി എന്നുള്ള നിലയ്ക്ക് മൂപ്പരെ ബഹുമാനിക്കുന്ന ആൾക്കാർ തന്നെയാണ് നമ്മൾ. പിന്നെ എന്താണ് നരേന്ദ്രമോദിയുടെ ജന്മദിനത്തില് ചാണകം കൊണ്ട് കേക്ക് ഉണ്ടാക്കി കൊടുത്ത മുസ്ലിം പ്രവർത്തനം കാണിച്ചു തരണോ? യൂത്ത് കോൺഗ്രസ് പ്രവർത്തനം കാണിച്ചു തരണോ? കമ്മ്യൂണിസ്റ്റുകാരെ കാണിച്ചു തരണോ? എന്റെ ബ്രദർ, ജനപിന്തുണയുടെ കാര്യമൊക്കെ അവിടെ വിട്. അപ്പൊ താങ്കൾ പറഞ്ഞ ജനപിന്തുണ ഉള്ളത് കൊണ്ട് ഞങ്ങളൊക്കെ എല്ലാം അവരെ അനുസരിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം നോക്കണം നരേന്ദ്രമോദിനെ അനുസരിക്കേണ്ടി വരും, എന്നിട്ട് പറയേണ്ടി വരും ഇക്കാര്യം. ബ്രദറെ, ആ ഓക്കെ, അത് വിട്ടു. ഞാൻ രണ്ടാമത്തെ ചോദ്യം ചോദിക്കുന്നു. പിന്നെ ഇപ്പൊ ബാലബിഷപ്പ് പറഞ്ഞ ഈ പ്രസ്താവന മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് തന്നെ അല്ലേ ഇവിടെയുള്ള മാധ്യമങ്ങളും പറഞ്ഞിട്ടുള്ളൂ? അതിനപ്പുറമായിട്ട് എന്തെങ്കിലും പറഞ്ഞോ? പറഞ്ഞിട്ടുണ്ട്. അതായത് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ പാലാ ബിഷപ്പിന്റെ പ്രസ്താവന മാത്രമല്ല, 100 പേര്
ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് 100 മുസ്ലിങ്ങൾ, അതായത് അതിൽ 100 പേര് മുസ്ലിങ്ങളാണ് ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് ഹിജറ ചെയ്തത്. അതിൽ 6 പേര് പരിവർത്തിത മുസ്ലിങ്ങൾ, അതായത് മറ്റു സമുദായം മറ്റു മതങ്ങളിൽ നിന്ന് ഇസ്ലാം മതത്തിലേക്ക് നിങ്ങൾ കൺവേർട്ട് ചെയ്ത് കൊണ്ടുപോയ മുസ്ലിങ്ങൾ, മതം മാറ്റം നടത്തിക്കൊണ്ടുപോയ മുസ്ലിങ്ങളും ബാക്കി 94 പേരും ജന്മനാ മുസ്ലിങ്ങളായിരുന്നു. 100 പേരാണ് ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് ഹിജറ ചെയ്ത് നാട് വിട്ട് അഫ്ഗാനിസ്ഥാനിൽ ഇസ്ലാമിക് സ്റ്റേറ്റിൽ പോയി ചേർന്നത്. ഈ 100 പേര് പോയെന്ന് പറയുമ്പോൾ ഈ 100 പേർക്ക് സഹായം ചെയ്തു കൊടുത്തവരടക്കം 100 ആളുകൾ ഇവിടെ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ സപ്പോർട്ടേഴ്സ് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനിടയിൽ ഉണ്ടെന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് താങ്കൾ. മുഖ്യമന്ത്രി എന്ത് പറയുന്നു, കേരളത്തിന്റെ സർക്കാർ എന്ത് പറയുന്നു, ആ നിലപാട്, ആ നിലപാടിനപ്പോഴേ കേരളത്തിലെ ജനങ്ങൾ എന്നാ പിന്നെ ഒരു തെളിവ്. അല്ല ടോസ് ബ്രദർ, അതേ ഒരു തെറ്റിദ്ധാരണ ഇവിടെ. ഈ ഡാറ്റ 100 പേര് ഇസ്ലാമിക് സ്റ്റേറ്റ് ചെയ്തത് കേരള മുഖ്യമന്ത്രി ആട്ടോ പറഞ്ഞത്, ഞാൻ പറഞ്ഞതല്ല. താങ്കൾ അത് അംഗീകരിച്ചില്ല എന്ന് പറഞ്ഞ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചത്. അല്ല അതെ, അത് അംഗീകരിച്ചു, അതല്ല ഞാൻ പറഞ്ഞത്. കേരള മുഖ്യമന്ത്രി പറയുന്നു കേരളത്തിൽ ഇങ്ങനെ ഒരു ജിഹാദ് ഇല്ല, നാർക്കോട്ടിക് ജിഹാദ് ഇല്ല എന്ന് പറയുന്നു. നമ്മൾ ഒരു തെളിവ് പോലും ഹാജരാക്കാത്ത പാലാ ബിഷപ്പ് ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ ഒരു തെളിവ് പോലും ഹാജരാക്കാൻ കഴിയുന്നില്ല. അപ്പൊ നമ്മൾ ആരെ വിശ്വാസത്തിൽ എടുക്കണം? ഒരു കേരളത്തിൽ ഒരു എന്റെ ചോദ്യം നിങ്ങളോട്. ഓക്കെ, താങ്കൾ ഇവിടെ കേരള മുഖ്യമന്ത്രി പറയുന്നത് വിശ്വസിക്കുമെന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ പാലാ ബിഷപ്പ് പറഞ്ഞതിന് തെളിവാണ് നിങ്ങൾക്ക് വേണ്ടത്. കേരള മുഖ്യമന്ത്രി പറഞ്ഞത് വിശ്വസിക്കുന്നു എന്ന് താങ്കൾ പറഞ്ഞല്ലോ. അപ്പോ ഞാനൊരു ചോദ്യം തിരിച്ചു ചോദിക്കുകയാണ്. കേരള മുഖ്യമന്ത്രി അക്കൂട്ടത്തിൽ തന്നെ ആ പത്രസമ്മേളനത്തിൽ തന്നെ പറഞ്ഞ മറ്റൊരു കാര്യമാണ്, 100 മുസ്ലിങ്ങള് ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് അങ്ങോട്ട് പോയി കേരളത്തിൽ നിന്ന്. അപ്പൊ അതിന്റെ സപ്പോർട്ടറായിട്ട് 1000 പേരെങ്കിലും കേരളത്തിൽ ഇപ്പോഴും ഉണ്ടാകും എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അത് മുഖ്യമന്ത്രി പറഞ്ഞു തന്നെ പറയാം. ഞാൻ ഇത് ചോദിക്കാനുള്ള കാരണം ദേശാഭിമാനി പറയാം. ഹലോ സഹോദരൻ, എന്റെ ചോദ്യം പൂർത്തിയായിട്ടില്ല. നിങ്ങൾ, ഞാനിപ്പോ മുഖ്യമന്ത്രിന്റെ കാര്യം എടുത്തു പറയാൻ കാരണം നിങ്ങളുടെ ആമുഖ പ്രസംഗത്തിൽ നിങ്ങൾ മുഖ്യമന്ത്രിക്കിട്ടൊന്ന് ചൊറിഞ്ഞു, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ചോദിക്കുന്നത്. കേരള മുഖ്യമന്ത്രി വിമർശനത്തിന് അതീതനാണെന്ന് മുഖ്യമന്ത്രി പോലും പറയില്ല സഹോദര. ബ്രദറെ, വസ്തുതയാണ് പറയുന്നത്, കേരള മുഖ്യമന്ത്രിക്ക് ഒരു പാർട്ടി ഉണ്ടല്ലോ, CPIM. ആ CPIM എന്ന് പറയുന്ന പാർട്ടിക്ക് ഒരു മുഖപത്രമുണ്ട്, പേര് ദേശാഭിമാനി. ആ ദേശാഭിമാനിയിൽ September 25 ഈ വർഷം September 25, അതായത് ഇന്നേക്ക് 3 ദിവസങ്ങൾക്ക് മുന്നേ വന്ന വാർത്ത, ശനിയാഴ്ച വന്ന വാർത്തയാണ് ഞാൻ ഈ വായിക്കുന്നത്. ഡി റാഡിക്കലൈസേഷൻ, തീവ്രവാദത്തിൽ നിന്ന് ഇന്റലിജൻസ് രക്ഷിച്ചത് 550 യുവാക്കളെ. മത തീവ്രവാദ സംഘടനകളുടെ കെണിയിൽ നിന്ന് ബോധവൽക്കരണത്തിലൂടെ കേരള പോലീസ് ഇതുവരെ രക്ഷിച്ചത് 550 യുവാക്കളെ. അപ്പോ രക്ഷിക്കാത്ത എത്ര പേരുണ്ടാവുന്ന അതിനകത്ത് പറഞ്ഞിട്ടില്ലേ, രക്ഷിച്ചത് 550 പേരെ. 160,000 പേരെ ബോധവൽക്കരിച്ചിട്ടാണ് 550 പേരെ രക്ഷിച്ചത്. 160,000 പേരെ. താങ്കളെ ഈ കേരള പോലീസ് ബോധവൽക്കരിക്കാൻ വന്നിരുന്നു? താങ്കൾ ഒരു മുസ്ലിമാണല്ലോ കേരളത്തിലെ. ഷെരീഫ് അരുവൻപുഴ, ഞാൻ ഒരു സംശയം ചോദിക്കുകയാണ്, ഈ 160,000 പേരെ ബോധവൽക്കരിച്ചതിൽ താങ്കൾ ഉൾപ്പെടുന്നുണ്ടോ? താങ്കൾക്ക് തുറന്നു പറയാൻ മടിയില്ലെങ്കിൽ ഒന്ന് പറയാവോ? എന്നെ ബോധവൽക്കരിച്ചിട്ടില്ല. അപ്പോ താങ്കൾ ഒരു സമാധാന പ്രിയനാണെന്ന് താങ്കൾക്ക് അറിയാലോ. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ ഈ 160,000 പേര് തീവ്രവാദ ആശയങ്ങളിൽ അകൃഷ്ടരായിട്ടുള്ള ആളുകളാണെന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. ഉണ്ട്. അപ്പൊ മുസ്ലിങ്ങളുടെ ഇടയിൽ മിനിമം 160,000 പേരെങ്കിലും പോലീസ് സ്പെഷ്യൽ സെല്ലില് ടാർഗറ്റ് ചെയ്ത് ബോധവൽക്കരിക്കണമെങ്കിൽ, അതിൽ 550 പേരെ ഡി റാഡിക്കലൈസ് ചെയ്യണമെങ്കിൽ, ഒരു കേരള മുസ്ലിം സമൂഹത്തിലെ ഒരു ചെറിയൊരു കൂട്ടം ആളുകള് ഭീകരവാദത്തിൽ ആകൃഷ്ടരാണെന്നുള്ള കാര്യം താങ്കൾ സമ്മതിച്ചേ പറ്റൂ. കാര്യം ഗവൺമെന്റ് എവിഡൻസ് ആണ്. അത് സമ്മതിക്കാൻ മടിയുണ്ടോ? സമ്മതിക്കൂല. കാരണം പിന്നെന്താ സമ്മതിക്കാത്ത? ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല. ഗവൺമെന്റ് പറഞ്ഞത് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടാണ്. മുഖ്യമന്ത്രി തന്നെയാ പറഞ്ഞത്, സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടാ സാർ ഉടായ്പ് കാണിക്കല്ലേ. റഷീദ് എന്ന ലേഖകൻ ഉടായ്പ് കാണിക്കല്ലേ ബ്രദറെ. ബ്രദറെ
ബ്രദറെ ഇത്രയും തെളിവുകൾ വെച്ചിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്, അതിനൊക്കെ എനിക്ക് നിങ്ങളെ ഭയങ്കര അപ്രിഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ട് താങ്കൾ ഈ 160,000 പേരെ ബോധവൽക്കരിച്ചു എന്നുള്ള കാര്യം താങ്കൾ അംഗീകരിക്കാതെ ഇത്രയും തെളിവുകൾ വെച്ചിട്ടാണ് നിങ്ങൾ ഈ സംസാരിക്കുന്നത്, നിങ്ങളെ ഞാൻ അപ്രിഷിയേറ്റ് ചെയ്യുന്നു. എന്നാ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന്റെ ഈ പറഞ്ഞ ഭാഗങ്ങൾ നിങ്ങൾ ഒന്ന് പ്ലേ ചെയ്യും. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യം താങ്കൾ അംഗീകരിക്കാത്ത സ്ഥിതിക്ക് ഞങ്ങൾ എന്തിനാ പ്ലേ ചെയ്യുന്നത്? താങ്കൾ അംഗീകരിക്കുന്നില്ലല്ലോ. മുഖ്യമന്ത്രിയുടെ പത്രത്തിലും മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ താങ്കൾ അംഗീകരിക്കുന്നില്ല, പിന്നെ ഞങ്ങൾ എന്തിനാ പ്ലേ ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ ദേശാഭിമാനിയിൽ വന്ന ഈ വാർത്ത താങ്കൾ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല? സിപിഎമ്മിന്റെ മുഖപത്രം സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിനെ ഉദ്ധരിച്ചുകൊണ്ട് സിപിഐഎമ്മിന്റെ മുഖ്യമന്ത്രിയുടെ പിണറായി വിജയന്റെ മുഖപത്രം പച്ചക്കള്ളം പറഞ്ഞു എന്നാണോ താങ്കൾ പറയുന്നത്? സിപിഐഎമ്മിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആണ് ഇതിന്റെ ചീഫ് എഡിറ്റർ എന്നുള്ള ബോധത്തിൽ വേണം പറയാൻ. എന്റെ ബ്രദർ, കേരളത്തിന്റെ പാർട്ടി സെക്രട്ടറിയാണ് ജയചാമാനയുടെ ചീഫ് എഡിറ്റർ എന്നാണ് എന്റെ അറിവ് കേട്ടോ. ഇനി വേറെ എങ്കിലും ക്ഷമിക്കുക. എന്തായാലും പാർട്ടിയുടെ മുഖപത്രമാണ് ദേശാമാന എന്നുള്ളത്, ഒരു തർക്കവും ആർക്കും ഇല്ല. അപ്പോൾ ഈ പാർട്ടിയുടെ മുഖപത്രം സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കാര്യമാണ്, 550 യുവാക്കളെ ഡി റാഡിക്കലൈസേഷനിൽ നിന്ന് വിടുവിച്ചു, 160,000 പേരെ ബോധവൽക്കരിച്ചു. ഈ പറയുന്ന എന്നോട് ഇവിടെ സംസാരിച്ച ആളെ ബോധവൽക്കരിച്ചിട്ടില്ല. അപ്പൊ ടാർഗറ്റഡ് ആയിട്ടാണ് ബോധവൽക്കരണം നടത്തിയിട്ടുള്ളത്. അപ്പൊ ഇത്രയും ആളുകള്, ഇസ്ലാമിക മുസ്ലിങ്ങളിൽപ്പെട്ട ഇത്രയും ആളുകള് ഇസ്ലാമിക തീവ്രവാദ സംഘടനകളിൽ അംഗങ്ങളാകുകയോ അവരുടെ ആശയങ്ങൾ അകൃഷ്ടരായവരോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന യാഥാർത്ഥ്യം പാർട്ടി പത്രം സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസിനെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ള കാര്യം താങ്കൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ താങ്കളോട് സംസാരിച്ചിട്ട് യാതൊരു കാര്യമില്ല. പ്ലീസ് എക്സിറ്റ്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ എക്സിറ്റ് ചെയ്യാൻ പറഞ്ഞ എന്റെ ഒരു കാരണം കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. അതായത് ഇവിടെ മുഖ്യമന്ത്രിയുടെ പത്രം തന്നെ പറയുന്നു, മുസ്ലിങ്ങളിലെ ചില ആളുകൾ അല്ലെങ്കിൽ ചുരുക്കം ചില ഗ്രൂപ്പുകൾ ഇതുപോലെ റാഡിക്കലൈസ്ഡ് ആണ്, ഭീകര പ്രവർത്തനം നടത്തുന്നു, ആ മുസ്ലിങ്ങളെ കൊന്നെടുക്കാൻ വേണ്ടി ജിഹാദ് നടത്തുന്നു എന്നുള്ള കാര്യം വളരെ സിമ്പിൾ ഫാക്ട്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവരെല്ലാം ഹജ്ജ് ചെയ്യാൻ തീരുമാനമെടുത്തതിനാണോ ഈ പോലീസ് ഒന്ന് ഉപദേശിച്ചത്? ഈ 550 യുവാക്കളെ ഹജ്ജ് ചെയ്യാൻ തീരുമാനമെടുത്തതിൽ നിന്നാണോ അവതരിപ്പിച്ച? അല്ല, ആ മുസ്ലിങ്ങളെ ഭീകരാക്രമണത്തിലൂടെ കൊന്നൊടുക്കാനുള്ള തീരുമാനത്തിൽ നിന്നാണ് ഇവരെ വിടുവിച്ചത്, ഇവരെ ഡി റാഡിക്കലൈസ്. അല്ലാതെ ഇവരോട് ഖുർആൻ വായിക്കാനുള്ള തീരുമാനത്തിലല്ല. തീർത്തോട്ടെ. അപ്പൊ മുസ്ലിങ്ങളിലെ ചുരുക്കം ചില ഗ്രൂപ്പുകൾ നർക്കോട്ടിക് ജിഹാദ്, ഡ്രഗ് ജിഹാദ് മീൻസ് ഇതുപോലെ ലഹരി ജിഹാദ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് അമുസ്ലിങ്ങളെ കൊന്നൊടുക്കാൻ നോക്കുന്നു എന്ന് പാലാ ബിഷപ്പ് പറഞ്ഞതിൽ എന്താണ് വർക്ക് ചെയ്ത? ഇത് പരസ്യമായിട്ട് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമല്ലേ? ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഷെരീഫ്. ഹലോ, കഴിഞ്ഞ ദിവസം ഒരു കഴിഞ്ഞ ദിവസം ഒരു ക്ലബ് ഹൗസ് ചർച്ചയിൽ ചോദിക്കുന്നത് കേട്ടു, അതായത് ഒരു അമ്പല കമ്മിറ്റിയോ ഈ ഡി റാഡിക്കലൈസേഷൻ പദ്ധതിയിൽ ക്രിസ്ത്യൻ പള്ളികളിലെ വേദപാഠത്തിനോ അല്ലെങ്കിൽ കാറ്റഗറിസം ചെറുപ്പക്കാരെയോ അല്ലെങ്കിൽ അമ്പല കമ്മിറ്റിയോ ഉൾപ്പെടുത്തിയിട്ടില്ല. അതിന്റെ കാരണം എന്താന്ന് ക്ലബ് ഹൗസിൽ വളരെ പ്രസക്തമായ ഒരു ചോദ്യം വന്നു. പൊന്നുരുക്കുന്നിടത്ത് പൂച്ചക്കെന്ത് കാര്യം എന്നുള്ള ഭീകരവാദം പറഞ്ഞ തമ്പല കമ്മിറ്റിക്കും പള്ളി കമ്മിറ്റിക്കും എന്താ കാര്യം? അതിന് മഹല്ല് കമ്മിറ്റിയിലാണ് കാര്യം. ഓക്കെ, ഇവിടെ സൗണ്ട് പോയി. അപ്പൊ ഇവിടെ ഞാൻ ചോദിച്ചത്, ഇവിടെ ചുരുക്കം ചില സംഘടനകൾ ഭീകര പ്രവർത്തനം നടത്തുന്നുണ്ടെന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്, പാലാ ബിഷപ്പ് അതാണ് പറഞ്ഞത്. ഷെരീഫ് ബ്രദർ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് പോയ 100 അവരോട് ഇപ്പൊ ഡി റാഡിക്കലൈസ് ചെയ്ത 550, അപ്പൊ മിനിമം 650 പേര് ഈ ഭീകര സംഘടനയുമായിട്ട് ബന്ധമുണ്ടായിരുന്ന 650 പേരുടെ കണക്ക്, കൃത്യമായ കണക്ക് തന്നെ ഇവിടെയുണ്ട്. 160,000 പേരെ ബോധവൽക്കരിച്ചിട്ടുണ്ട്, 650 പേര് വളരെ കൃത്യമായിട്ട് ഇവരായിട്ട് ബന്ധമുണ്ടായിരുന്നവരാണ്. ഇവര് പ്ലാൻ ചെയ്തിട്ടുള്ള ഭീകരാക്രമണങ്ങൾ എങ്ങനെയാണ്, ഏത് ദിവസമാണ്, ഏത് രീതിയിലാണ് നടത്തുന്നതെന്ന് താങ്കളോടോ താങ്കളുടെ മതമേലധ്യക്ഷന്മാരോടോ പറഞ്ഞിട്ടാണോ ഇവര് നടത്താൻ പ്ലാൻ ചെയ്യുന്നത്? അല്ലല്ലോ. അപ്പൊ പിന്നെ ഇവരാരും ഈ നർക്കോട്ടിക് ജിഹാദ് നടത്തുന്നില്ലെന്ന് നിങ്ങൾക്ക് എന്താ എത്ര വലിയ ഗ്യാരണ്ടി?
ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഞങ്ങൾ വിശ്വാസത്തിൽ എടുക്കുന്നത് കേരളത്തിലെ സർക്കാരിനെ മാത്രമാണ്. ആ സർക്കാർ പറഞ്ഞു 100 പേര്. അതെ, നിങ്ങൾ ബാലാവിട്ടപ്പോ പറഞ്ഞാലും ശരി, ബ്രദർ സെബാസ്റ്റ്യൻ പറഞ്ഞാലും ശരി, സർക്കാർ വിശ്വസിക്കുന്നില്ല ഷെരീഫെ. സർക്കാർ പറഞ്ഞു ഇത്രയല്ലോ ബ്രദറെ, ഒരു തെളിവ്. എന്ത് തെളിവ്? എന്താ ഞാൻ ചോദിക്കുന്നത്? ഞമ്മള് പാലാബിഷപ്പിന്റെ കൂടെ കൂടിയനെ ആണോ? സർക്കാർ പറഞ്ഞ അംഗീകരിക്കോ? കേരള മുഖ്യമന്ത്രി പറഞ്ഞാൽ അംഗീകരിക്കോ? തീർച്ചയായിട്ടും അംഗീകരിക്കും. ഓക്കെ, എന്നാല് 10 വർഷം മുന്നേ കേരള മുഖ്യമന്ത്രി പറഞ്ഞ വാർത്ത ഞാൻ ഇവിടെ വായിക്കാം. ഓക്കെ, 10 വർഷം മുന്നേ 25 ജൂലൈ 2010 കേരള മുഖ്യമന്ത്രി പറഞ്ഞ വാർത്ത വായിക്കാം. വേണ, ഞാൻ വീഡിയോയും കേൾപ്പിച്ചു തരാം. വീഡിയോ ഫ്രണ്ട് ബഹളം വെക്കല്ലേ. കേരള മുഖ്യമന്ത്രിയാ പറഞ്ഞത്, വി എസ് അച്യുതാനന്ദൻ അല്ല, കേരള മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞു പിടിക്കും. അവിടെ പോപ്പുലർ ഫ്രണ്ട് ശ്രമിക്കുന്നത് കേരളത്തെ മുസ്ലിം സംസ്ഥാനമാക്കാൻ. മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പറഞ്ഞാൽ വിശ്വസിക്കണം. ഷെരീഫെ ഉടായ്പ് പറയുന്നത് ആർ കിരൺ ബാബു റിപ്പോർട്ട് ചെയ്യുന്നു. ന്യൂഡൽഹി, പണം നൽകി ചെറുപ്പക്കാരെ സ്വാധീനിച്ചും മറ്റു മതത്തിൽപ്പെട്ടവരെ വിവാഹം കഴിച്ചും 20 കൊല്ലം കഴിയുമ്പോൾ കേരളത്തെ മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമാക്കി മാറ്റുകയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ പറഞ്ഞു. കേരളം മുസ്ലിം രാജ്യമാകുമെന്ന് പറഞ്ഞ് ചെറുപ്പക്കാരെ സ്വാധീനിക്കുക, പണം കൊടുത്ത് മുസ്ലിമാക്കുക, അങ്ങനെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മുസ്ലിം ഭൂരിപക്ഷമുള്ള സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുക, ഇതാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ ലക്ഷ്യം. തീവ്രവാദത്തിന്റെ പേരിൽ വ്യാപകമായ റെയ്ഡും പോലീസ് വേട്ടയും നടക്കുന്നത് കൂടുതൽ തീവ്രവാദികളെ സൃഷ്ടിക്കുമെന്ന ആക്ഷേപത്തോട് പ്രതികരിക്കുകയായിരുന്നു വി എസ്. തീവ്രവാദികളെ കൈവെട്ടുന്നവരെയും രക്ഷിക്കാൻ ശ്രമിക്കുന്നവരാണ് ഈ വാദം ഉന്നയിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തീവ്രവാദികൾ അങ്ങേയറ്റത്തെ കുഴപ്പങ്ങളാണ് സൃഷ്ടിക്കുന്നത്. അധ്യാപകന്റെ കൈവെട്ടിയവരെ പറ്റി ഇവർ പറയാൻ മടിച്ചപ്പോൾ പോലീസ് റെയ്ഡ് നടത്തിയാണ് ഇവരെ പിടിച്ചത്. വലിയ ന്യായസ്ഥരായി രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി മത്സരിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അന്ന് NDF എന്ന പേരിലായിരുന്നു ചെറുപ്പക്കാർക്ക് ആയുധവും പണവും പരിശീലനവും നൽകി കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചത്. അപ്പൊ ഇത് മുഖ്യമന്ത്രി പറഞ്ഞതല്ലേ? എന്റെ ഈ മുഖ്യമന്ത്രിക്ക് താങ്കൾ വോട്ട് ചെയ്തില്ലായിരുന്നോ? അതെ മിസ്റ്റർ. അപ്പൊ മുസ്ലിങ്ങളിലെ ചെറിയൊരു കൂട്ടം കേരളത്തെ ഈ പറയുന്ന വിവാഹത്തിലൂടെയും പണം കൊടുത്തും കേരളത്തെ ഒരു മുസ്ലിം സംസ്ഥാനമാക്കി മാറ്റാൻ, ഒരു മുസ്ലിം ഭൂരിപക്ഷ സ്റ്റേറ്റ് ആക്കി മാറ്റാൻ കുൽസിത മാർഗങ്ങളിലൂടെ തീവ്രവാദ പ്രവർത്തനങ്ങളിലൂടെ മുസ്ലിം സംഘടനകൾ ശ്രമിക്കുന്നു എന്ന് ബിഷപ്പ് പറഞ്ഞതിൽ എന്താ തെറ്റ്? അപ്പോ ഇരട്ടത്താപ്പ് താങ്കൾക്ക് ഭൂഷണമല്ല ശ്രീശൈലി. ഇരട്ടത്താപ്പൊന്നുമില്ല എനിക്കെന്താ ഇരട്ടത്താപ്പ് ബ്രദർ? ഞാൻ അദ്ദേഹത്തിന് ഇരട്ടത്താപ്പില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ കാര്യങ്ങളെല്ലാം മനസ്സിലായില്ല. ടോസ് ബ്രദർ, നമുക്ക് അടുത്ത ആളിലേക്ക് അടുത്ത മേളിലേക്ക് വരികയാണ്. ജയ്സ് ബ്രദർ ഓക്കെ ആയോ? ജയ്സ് ബ്രദർ ജയ്സ് ഓക്കെ. രഞ്ജു, രഞ്ജു സംസാരിക്കുന്നത്. രഞ്ജു, ആ ഞാൻ സെബാസ്റ്റ്യൻ ബ്രദറോട് ഒരു കാര്യം ചോദിക്കാനാണേ. ഈ നമ്മുടെ ക്രൈസ്തവ സഭകൾക്കിടയിൽ, ഇതര സഹോദര സഭകൾക്കിടയില് ഒരു അകൽച്ച ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ മാധ്യമങ്ങളും ഈ രാഷ്ട്രീയ പ്രവർത്തകരും ഇനി തുടർന്നുള്ള കാലഘട്ടത്തിൽ ശ്രമിക്കുന്നുള്ളതായിട്ട് ഒരു എന്തെങ്കിലും ഒന്ന് അതിനെ കുറിച്ച് പറയാൻ ബ്രദറെ. അങ്ങനെ ഒരു സ്പെക്കുലേഷൻസിന്റെ പുറകെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് എന്റെ ഈ പ്രോഗ്രാമിൽ ഇപ്പൊ ഒരു മിനിമം ഒരു 5 പോലീസുകാർ ഇവിടെ കാണും. അതുകൊണ്ട് സ്പെക്കുലേഷൻസ് പറയാം. അല്ലെങ്കിലും ഞാൻ സ്പെക്കുലേഷൻസിനോട് യോജിക്കാത്ത ഒരാളാണ്. ഞാൻ എന്ത് പറഞ്ഞാലും അത് പരമാവധി തെളിവുകൾ സംഘടിപ്പിച്ചതിന് ശേഷം മാത്രമേ ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് പോലും പറയാറുള്ളൂ. അല്ലാതെ ഒരു സ്പെക്കുലേഷന്റെ നമുക്ക് പറയാൻ സാധിക്കത്തില്ല. പക്ഷെ അങ്ങനെ ഒരു ശ്രമം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടല്ലോ നമ്മൾ പറയുന്നില്ല. കാര്യം അത് ഇപ്പൊ ഒരു ഒരു ടാക്ടിക് വൈസ് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, നമ്മളാണ് അവരുടെ സ്ഥാനത്തെങ്കിൽ നമ്മളുടെ നെക്സ്റ്റ് ലക്ഷ്യം എന്തായിരിക്കും? നമ്മളാണ് ഈ ഇസ്ലാമിക ടെററിസ്റ്റുകളുടെ സ്ഥാനത്തായിട്ട് നമ്മൾ ചിന്തിക്കുക. അപ്പൊ എന്തായിരിക്കും നമ്മുടെ നെക്സ്റ്റ് ലക്ഷ്യം? ക്രൈസ്തവ ഐക്യത്തെ ഇല്ലാതാക്കുക. അപ്പൊ പെന്തക്കോസ്താരം കത്തോലിക്കരും തമ്മിൽ തല്ലിക്കുക, കത്തോലിക്കർ തമ്മിൽ തന്നെ 3 റീത്തുകാരും തമ്മിൽ തല്ലിക്കുക, ഇത്തരത്തിലുള്ള കുൽസിത പ്രവർത്തനങ്ങളായിരിക്കും പ്ലാൻ ചെയ്യുക. അപ്പൊ അത് തന്നെയായിരിക്കുമല്ലോ അവരും ചിന്തിക്കുക. എപ്പോഴും പുട്ടി ഓഫ് ഫീറ്റ് ഇൻ ടു അതേഴ്സ് അതേഴ്സ് ഷൂസ് എന്നാ പറയുന്നത്. അവരുടെ ഷൂസിനാണ് നമ്മുടെ കാലത്ത് നോക്കുക. അപ്പൊ നമുക്കറിയാം അവരുടെ കണ്ണിലൂടെ നമ്മൾ കാണുമ്പോഴേ നമ്മൾക്കെതിരെ വരുന്നത്. ഇപ്പൊ ഒരു ചെസ് കളിക്കുന്നവർക്കറിയാം, ഇപ്പൊ നമ്മൾ ചെസ് കളിക്കുമ്പോൾ നമ്മൾ എതിരാളിയുടെ കണ്ണിലൂടെ നോക്കണം. അല്ലാതെ നമ്മളെപ്പോഴും നമ്മുടെ കണ്ണിൽ കൂടെ മാത്രം കണ്ടാൽ ഇപ്പൊ പണിയിട്ടെന്ന് വെച്ചാൽ മതി. അവൻ ഒരു കോയ് മൂവ് ചെയ്താൽ എന്തിനായിരിക്കും അവൻ മൂവി ചെയ്യുന്നതെന്നും അവന്റെ അടുത്ത മൂവുകൾ എന്താണെന്നും അവന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചതിന് ശേഷം മൂവ് ചെയ്യുമ്പോഴേ നമുക്ക് കളിയിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മൾ എത്ര ബ്രില്യന്റ് ആയിട്ട് കളിച്ചാലും നമ്മൾ പൊട്ടും.
അവൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് മുൻകൂട്ടി പ്രഡിക്ട് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ നമുക്ക് കളിയിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആ ഒരു സ്ട്രാറ്റജിയിൽ നമ്മൾ ചെയ്യാറുള്ളത് അവന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കും. അതുകൊണ്ട് തന്നെ ചെസ്സിലുള്ള ഒരു പ്രത്യേകത, നമുക്ക് എതിരാളിയുടെ പുറകിൽ നിന്നുകൊണ്ട് എതിരാളിയുടെ ഭാഗത്ത് നിന്ന് ബോർഡ് വീക്ഷിക്കാനുള്ള സ്വാതന്ത്ര്യം ചെസ് കളിക്കാറുണ്ട്. നമുക്ക് എതിരാളിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ബോർഡ് വീക്ഷിക്കാം. അപ്പൊ അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാനുള്ള ഒരു അതൊരു സ്ട്രാറ്റജിയാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ദിസ് കുഡ് ബി നെക്സ്റ്റ് മൂവ്, നമുക്കറിയില്ല അങ്ങനെയാവാം. അങ്ങനെ ചെയ്യുന്നതാണ് അവരുടെ ഭാഗത്ത് നിന്നുള്ള ഒരു ബുദ്ധിപരമായ മൂവ്. അതുകൊണ്ടാണ് നമ്മൾ പ്രതീക്ഷിക്കണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ സ്പെക്കുലേഷൻസ് ഒരിക്കലും പ്രചരിപ്പിക്കാൻ പറ്റത്തില്ല. ഹലോ ബ്രദർ, അത് ചോദിക്കാൻ കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാല്, മുമ്പേ ഒരു ബ്രദർ ഈ ഓരോ സഭയുടെ ഓരോ ആൾക്കാരെ വെച്ച് ഇങ്ങനെ എടുത്തു പറഞ്ഞു അവര് നല്ലവരാണെന്നോ അവരെ ഞങ്ങൾ അംഗീകരിക്കുന്നുള്ളന്നൊക്കെ എടുത്തു പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത്. കാരണം അവർക്ക് എന്തോ സ്പെറ്റ് ഉണ്ടാക്കാൻ ഒരു ആഗ്രഹം ഉള്ള പോലെ തോന്നുന്നു. ബ്രദറെ, ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്, ഞാന് ഇപ്പോ ഞാൻ ഒരു പെന്തക്കോസ് വിഭാഗത്തിൽപ്പെട്ടാണ്. ഞാൻ കത്തോലിക്ക സഭയൊക്കെ ഇഷ്ടം പോലെ വിമർശിച്ചിട്ടുണ്ട്. കാര്യം തിയോളജിക്കൽ ഡിബേറ്റുകളിൽ, അതൊരു ഇന്റർ റിലീജിയസ് ഡിബേറ്റിലല്ല, ഒരു ഇൻട്രാ ക്രിസ്ത്യൻ ഡിബേറ്റുകളിൽ കത്തോലിക്കരെ വിമർശിച്ചിട്ടുണ്ട്, പെന്തക്കോസുകാരെ പോലും വിമർശിച്ചിട്ടുണ്ട്, വിമർശിക്കാറുമുണ്ട്. കാര്യം അത് നമ്മളുടെ ഇടയിലുള്ള ഞങ്ങളുടെ ഇടയിലുള്ള തിയോളജിക്കൽ വിഷയങ്ങളെ വെച്ച് സംസാരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തമായ ആർഗ്യുമെന്റുകൾ വെക്കും. എന്നാലും ഈ ആർഗ്യുമെന്റുകൾക്ക് ശേഷം അങ്ങോട്ട്, ഇപ്പൊ ഞാനും അനിൽക്കുടത്തോട്ടും പാർശ്വട്ടൊക്കെ എത്ര ഡിബേറ്റ് നടത്തിണ്ടെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഞങ്ങൾ തമ്മിലൊക്കെ അമ്മാതിരെ ഹീറ്റഡ് ആർഗ്യുമെന്റ് ഡിബേറ്റുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. പക്ഷെ ഞാനും ചെല്ലും, അദ്ദേഹം എന്റെ പ്രോഗ്രാമിൽ വന്ന് ജോയിൻ ചെയ്യും. കാരണം അതാണ് ക്രൈസ്തവ സ്നേഹം എന്ന് പറയുന്നത്. കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ക്രൈസ്തവർക്കുള്ള ഒരു പ്രത്യേകത, എപ്പോഴും ഒരു ദൈവ സ്നേഹം എന്ന് പറയുന്നത് തിയോളജിക്ക് മുകളിൽ നിൽക്കുന്നതായിട്ടാണ്. അത് ബൈബിൾ പഠിപ്പിക്കുന്ന പ്രകാരം നീ ദൂതന്മാരുടെ ഭാഷയിൽ സംസാരിച്ചാൽ പോലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. ഇതാണ് ബൈബിളിന്റെ ആപ്തവാക്യം തന്നെ. അതായത് നിനക്ക് എന്തൊക്കെ സ്കില്ലുണ്ടെങ്കിലും, നീ നാളെ ദൂതന്മാരുടെ ഏഞ്ചൽസിന്റെ ഭാഷ സംസാരിക്കാനുള്ള കഴിവ് നിനക്കുണ്ടെങ്കിൽ പോലും നിനക്ക് സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. അതുകൊണ്ട് സ്നേഹമാണ് എല്ലാത്തിലും. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇത് മൂന്നുമാണ് നിലനിൽക്കുന്നത്. ഇതിലും അന്ത്യത്തോളം നിൽക്കുന്ന സ്നേഹം മാത്രമായിരിക്കും. അങ്ങനെ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒന്നാണ് ക്രൈസ്തവ വിശ്വാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്നേഹത്തെക്കുറിച്ച് ബൈബിളിൽ പല കാര്യങ്ങളെയും റെഫർ ചെയ്യുന്ന പല അധ്യായങ്ങളും ഉണ്ട്. പക്ഷെ സ്നേഹം എന്ന ഒരു ഒരു വാക്കിനെ കുറിച്ച് മാത്രം ഒരു കംപ്ലീറ്റ് അധ്യായം തന്നെ ബൈബിളിനകത്തുണ്ട്. സ്നേഹത്തിന്റെ പ്രത്യേകതകളും എങ്ങനെയാണ് സ്നേഹിക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ച് തന്നെ ഒരു കൃത്യമായ പൗലോസ് അപ്പോസ്തലന്റെ ഒരു വലിയൊരു ലേഖനം തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇത്ര വളരെ കൃത്യമായിട്ട് അത്തരത്തിലുള്ള ഒരു ക്രൈസ്തവ സഭാവിശ്വാസികൾക്കിടയിൽ ഉള്ളതുകൊണ്ട് നീ ഏതെങ്കിലും ഒരു മെത്രോപൊലീത്ത അവിടെ നിന്നെന്തെങ്കിലും പറഞ്ഞു, ഇവിടെ നിന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാലും, ഇപ്പോ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്ന ഒരു പ്രത്യേകത മെത്രോപൊലീത്തമാര് പറയുന്നതിനല്ല, ക്രൈസ്തവ വിശ്വാസികളുടെ ഐക്യമാണ് ഇവിടെ സംഭവിക്കുന്നത്, അൽമായരുടെ ഐക്യമാണ് ഇവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ മെത്രാമാർ എന്ത് പറയുന്നു എന്നുള്ളത് ഇവിടെ പ്രസക്തമല്ല. കാര്യം ക്രൈസ്തവര്, മെത്രാമാര്, വിശ്വാസികൾ ഇതെല്ലാം വിട്ടിട്ട് ക്രൈസ്തവരെന്നുള്ള നിലയിൽ എല്ലാവരും ഒന്നിച്ച് ഒരു ഐക്യത്തെ, ഒരു ഐകമത്യത്തിൽ വരുന്നൊരു സമയമാണ്. ആ ഒരു സംഭവം മനസ്സിലാക്കുകയും ക്രൈസ്തവർക്ക് സംഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ക്രൈസ്തവരോടൊപ്പം നിൽക്കുന്ന ആളുകള് നല്ല ഇടയന്മാരെന്ന് ഞങ്ങളൊക്കെ വിളിക്കുന്നത്. അത്തരം നല്ല ഇടയൻ ആയിട്ട് വരുന്നവർക്ക് ഒരു സപ്പോർട്ട് സഭാ വ്യത്യാസമില്ലാതെ കിട്ടുകയാണ്. ഇപ്പോ പാലാ ബിഷപ്പിന് സപ്പോർട്ട് ചെയ്യുന്നത് കത്തോലിക്കര് മാത്രമോ സീറോ മലങ്കാരും മലബാറുകാരും മാത്രമോ അല്ല, സീറോ മലങ്കരക്കാരുണ്ട്, ഓർത്തഡോക്സുകാരുണ്ട്, യാക്കോബേക്കാരുണ്ട്, പെന്തക്കോസുകാരുണ്ട്, എല്ലാ ക്രൈസ്തവരും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാര്യം അദ്ദേഹം ക്രൈസ്തവരുടെ ജീവിത പ്രശ്നമാണ്, അവരുടെ ലൈഫിൽ ഡേ ടു ഡേ ഫേസ് ചെയ്യുന്ന ഒരു ഹോട്ട് ഇഷ്യൂ. അവരവരുടെ കുടുംബത്തിന്റെ അകത്ത് സംഭവിച്ച് അതിന്റെ ആ ഒരു തീക്ഷ്ണത അനുഭവിച്ചറിഞ്ഞിട്ടുള്ള പല ആളുകളുടെയും ജീവിതമാണ് അദ്ദേഹം മുന്നിലേക്ക് ഇട്ടത്. ഇങ്ങനത്തെ നൂറുകണക്ക് അനക്ഡോട്ടൽ കേസ് റെക്കോർഡുകൾ സഭയുടെ കൈവശമുണ്ട്. കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡി അഡിക്ഷൻ സെന്റർ നടത്തുന്നത് കത്തോലിക്ക സഭയാണ്. അവരുടെ കൈവശം ഇതുപോലുള്ള അനേകമുണ്ട്. പക്ഷെ പലതും പെൺകുട്ടികൾ ഉൾപ്പെടുന്നതായതുകൊണ്ട് പുറത്തു പറയാൻ സാമൂഹ്യപരമായ വിഷയങ്ങളുള്ളതുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ പുറത്തു പലതും വരാത്തതും. ഇപ്പൊ എന്തുകൊണ്ടാണ് ഇരയുടെ പേര് നമ്മൾ ആരും അറിയാത്തത്? കാര്യം ആ ഇരയുടെ പ്രൈവസി പ്രൊട്ടക്ട് ചെയ്യപ്പെടേണ്ടതുകൊണ്ടാണ് ഇരയുടെ പേര് നമ്മൾ അറിയാത്തത്. സോളാർ നായികയുടെ പോലും പേര് പറയാൻ ലീഗലി നമുക്കാർക്കും അവകാശമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോ ഇത്തരത്തിലുള്ള ഒരു സാമൂഹിക ബാധ്യതയുള്ളതുകൊണ്ടാണ് പലപ്പോഴും പല കാര്യങ്ങളും പുറത്ത് പബ്ലിക്കായിട്ട് പറയാൻ പുരോഹിതന്മാർക്കൊന്നും പറ്റാത്തത്. അപ്പോ ക്രൈസ്തവ അൽമായറിന്റെ ഇടയില് ക്രിസ്തു മുഖ്യമായിട്ട് നിന്നുകൊണ്ടുള്ള ഒരു ഐക്യമാണിത്. അല്ലാതെ ഒരു ബിഷപ്പിന്റെ പുറകിൽ അണിഞ്ഞുകൂട്ടിയിട്ടുള്ള ഐക്യമോ ഓർത്തഡോക്സുകാരൻ കത്തോലിക്കനായിട്ടുള്ള ഐക്യമോ പെന്തക്കോസുകാരൻ കത്തോലിക്കനായിട്ടുള്ള
കത്തോലിക്കനായിട്ടുള്ള ഐക്യമോ കത്തോലിക്കൻ തിരിച്ച് ബന്ധക്കോസുകാരനായി മാറിയിട്ടുള്ള ഒരു ഐക്യമോ അല്ല ഇവിടെ സംഭവിക്കുന്നത്. ക്രിസ്തുവിനെ പ്രതി ക്രിസ്ത്യാനികൾ ഒന്നിക്കുന്ന ഒരു ഐക്യമാണ് ഇവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ സഭാ വ്യത്യാസമോ ബിഷപ്പോ മാർപ്പാപ്പയോ മെത്രാപ്പൊലിത്തിയോ മലങ്കര മെത്രാപ്പൊലിത്തി ഇതൊന്നും ഇവിടെ ഇപ്പോ പ്രസക്തമല്ല. ക്രിസ്തുവാണ് ഇവിടുത്തെ വിഷയം. ക്രിസ്തുവരും ക്രൈസ്തവരും ഒന്നിച്ച് നിൽക്കുന്ന ഒരു സമ്മോഹനമായ കാഴ്ചയാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് മെത്രാമാരും ബിഷപ്പുമാരും കർദ്ദിനാൾമാരും പോപ്പും എല്ലാം ആ ക്രൈസ്തവരുടെ കൂട്ടത്തിലാണുള്ളത്. അല്ലാതെ അവരൊന്നും ക്രൈസ്തവർക്ക് പുറത്തുള്ള ആളുകളല്ല, ക്രൈസ്തവരുടെ കൂട്ടത്തില. ഇവിടെ ക്രിസ്തു വരുമ്പോ ഇതെല്ലാം കഴിഞ്ഞ് ക്രിസ്തു മുമ്പിൽ നിൽക്കും, ഞങ്ങൾ പുറകിൽ നിൽക്കും, അത്ര ഉള്ളു. അതാണ് ഇവിടെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്, അതായത് ഇപ്പൊ ബ്രദർ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത്, അതായത് എന്റെ ചോദ്യം നമ്മുടെ മുന്നോട്ടുള്ള കാലാവസ്ഥയിൽ നമ്മുടെ ഒരു ക്രിസ്ത്യാനികളുടെ ഒരു ഐക്യം, അതായത് ഇതര വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു ഐക്യം നമ്മുടെ മുന്നോട്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടതല്ലേ? Absolutely, brother. അത് എല്ലാവർക്കും വേണ്ടതല്ലേന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാവർക്കും മനസ്സിലായിട്ട്, ഞാൻ പറഞ്ഞില്ലേ ഞാനൊക്കെ ഏറ്റവും വലിയ വിമർശകനല്ലായിരുന്നു, ഞാനൊക്കെ എത്രയോ ഡിബേറ്റുകള് എത്രയോ പ്രോഗ്രാമുകള് നൂറുകണക്കിന് ഒന്നും ഉണ്ടല്ല, നൂറുകണക്കിന് പ്രോഗ്രാമുകൾ ഇൻട്രാ റിലീജിയസ് ആയിട്ട് ഇൻട്രാ ക്രിസ്ത്യൻ ഡിബേറ്റുകളും പ്രോഗ്രാമുകളും നടത്തിയിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. ഞാൻ ആ ഒരു നിലപാട് നിന്നുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നിലപാടുള്ള ക്രൈസ്തവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് വളരെ തീവ്രമായിട്ടുള്ള, എന്നായിട്ട് ഡിബേറ്റ് നടത്തിയിട്ടുള്ള എല്ലാവർക്കും അറിയാം, വളരെ തീവ്രമായിട്ടുള്ള നിലപാടുള്ള ഞാൻ പോലും, ഞാൻ വന്നെങ്കിൽ ബാക്കിയുള്ള എല്ലാവർക്കും പറയാൻ ഒരു മടിയും കാണത്തില്ല. കാര്യം ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ ഒരു എന്താ പറയുക, ക്രിസ്ത്യാനി ഒന്നിച്ചു നിൽക്കുക എന്ന ഒരു ഒറ്റ ലക്ഷ്യം, ക്രിസ്തു വേണ്ടി ക്രിസ്ത്യാനികൾ ക്രൈസ്തവർ ഒന്നിച്ചു നിൽക്കുക, അവരുടെ സ്വന്തം സുരക്ഷിതത്വത്തിനും അടുത്ത തലമുറക്ക് കേരളത്തിൽ മതേതരത്വം നിൽക്കണമെങ്കിൽ ഇതല്ലാതെ മറ്റൊരു വഴിയില്ല എന്നൊരു കാര്യം. ഇവിടെ ഈ വാർത്ത പല ചാനലുകളും മുക്കിക്കളഞ്ഞ വാർത്ത, മുഖ്യമന്ത്രിയായിരുന്ന നമ്മുടെ ശ്രീമാൻ വി എസ് അച്യുതാനന്ദൻ പെട്ടെന്നൊരു ദിവസം അദ്ദേഹത്തിന്റെ പാർട്ടി സെൻട്രൽ കമ്മിറ്റി എഴുതി കൊടുത്തൊരു പ്രസ്താവനയല്ല ഇത്, കേരളത്തിലെ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് കൊടുത്തിട്ടുള്ള വ്യക്തമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രീ സഖാവ് വി എസ് അച്യുതാനന്ദൻ അദ്ദേഹം ഇപ്പോഴും ജീവനോടെപ്പുണ്ട്. വേണേ നിങ്ങൾക്ക് പോയി ചോദിക്കാം, ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് 20 വർഷം കൊണ്ട് കേരളത്തെ ഇസ്ലാം ഭൂരിപക്ഷ രാഷ്ട്രമാക്കാൻ ശ്രമിക്കുന്നു എന്ന് അന്ന് അദ്ദേഹം അത് പറയുമ്പോൾ പുച്ഛിച്ച് തള്ളിവരെ ഈ പറയുന്ന ഞാനടക്കം ഉണ്ടാവും. എന്നെ കേൾക്കുന്ന ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഈ ഇപ്പൊ എന്നെ ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്ന 90% ആളുകളും ഈ വി എസ് അച്യുതാനന്ദനെ പുച്ഛിച്ച് തള്ളിയിട്ടുള്ളവരായിരിക്കും. അദ്ദേഹം 20 വർഷം കഴിഞ്ഞെങ്കിൽ 10 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ മുന്നിൽ ഇസ്ലാമൈസേഷൻ എന്നുള്ളത് ഒരു ഭീകരതയായിട്ട് ഡെമോക്രസിന്റെ വാള് പോലെ നമുക്ക് എല്ലാവർക്കും തോന്നി തുടങ്ങി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോ അടുത്തൊരു ഡെക്കേഡിലൂടെ കഴിയുമ്പോൾ എന്തായിരിക്കുമെന്ന് ശ്രീമാൻ അച്യുതാനന്ദൻ പറഞ്ഞ അത്രയും നീളുമോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഇവിടെ സംശയമുള്ളൂ. അപ്പോ പലരും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമ്മളുടെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നത് പലരും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള തിരിച്ചറിവുകളാണ് പലപ്പോഴും നമ്മുടെ ഇടയിലുള്ള കോൺഫ്ലിക്റ്റുകളെ കുറച്ച് നാൾ ഒന്ന് മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ ദൈവസ്നേഹത്തിൽ എല്ലാവരും കൂടെ ഒന്നിച്ച് നിൽക്കുന്ന ഒരു അവസരത്തിലേക്ക് എല്ലാവരും കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു ക്ലിമ്മീസ് ഭാവ അവിടെ നിന്ന് എന്തെങ്കിലും പറഞ്ഞെങ്കിലോ, ഒരു സിസ്റ്റർ അനുഭവം ഇവിടെ നിന്ന് എന്തെങ്കിലും പറഞ്ഞെങ്കിലോ, ഇവിടെ ഒരു ഭാവമാരോ ഒരു കന്യാസ്ത്രീമാരോ അല്ല ഈ ഐക്യം ഉണ്ടാക്കിയിരിക്കുന്നത്, കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് തന്നെ ഒരു ഭാവയും കന്യാസ്ത്രീയും വിചാരിച്ചാലൊന്നും ഇവിടുത്തെ ഐക്യത്തിന് ഒരു തടസ്സവും ഉണ്ടാക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ക്രിസ്തുവിനെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ആരെങ്കിലും ഉണ്ടായാൽ വേണമെങ്കിൽ ഐക്യത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ പറ്റാം. അതുകൊണ്ട് ക്രൈസ്തവരുടെ ഐക്യം കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. കേരളം മതേതരം ആയിട്ട് നിലനിൽക്കേണ്ട, വി എസ് അച്യുതാനന്ദ സഖാവ് പറഞ്ഞ ഒരവസ്ഥയിലേക്ക് കേരളം മാറാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രതിരോധമാണ്, കേരളത്തിലെ മതേതരത്വം നിലനിർത്താനും സമാധാനം നിലനിർത്താനുള്ള ഒരു പ്രതിരോധമാണ് ക്രൈസ്തവ ഐക്യം എന്നതുകൊണ്ട് ഉപേക്ഷിക്കുന്നത്. അല്ലാതെ ഇതൊക്കെ സംഘപരിവാറിന്റെ അജണ്ടയാണെന്ന് പറഞ്ഞാൽ വി എസ് അച്യുതാനന്ദൻ എനിക്ക് ആദ്യത്തെ സംഘി. അദ്ദേഹം 20 വർഷം മുന്നേ പറഞ്ഞു, ഞങ്ങളൊക്കെ ഇപ്പോഴല്ലേ പറയാൻ തുടങ്ങിയത്, അദ്ദേഹം 20 വർഷം മുന്നേ പറഞ്ഞു. ഞാൻ ഒരു കാര്യം ഓപ്പൺ ആയിട്ട് പറയാം, ഐ ഹാവ് നോ ഒബ്ലിഗേഷൻസ് വിത്ത് സംഘപരിവാർ, എനിക്ക് സംഘപരിവാറുമായിട്ട് യാതൊരു ബന്ധവും എനിക്ക് ഡയറക്റ്റോ ഇൻഡയറക്റ്റ് ആയിട്ടോ ഇല്ല. എന്നെ രാഷ്ട്രീയക്കാർ വിളിക്കാറുണ്ട്, പത്രമാധ്യമക്കാർ വിളിക്കാറുണ്ട്, എന്നെ പലരും വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിൽ സംഘപരിവാര പ്രവർത്തകരും ഉണ്ട്, അവരെന്നെ വിളിച്ചിട്ടുണ്ട്. പ്രവർത്തകരും നേതാക്കന്മാരും ഒക്കെ എന്നെ വിളിക്കുകയും അല്ലെങ്കിൽ ആരെങ്കിലും മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ട് ഞാൻ വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. പല സമ്മതരായ നേതാക്കന്മാരും ഞാൻ അങ്ങോട്ടും വിളിച്ചിട്ടുണ്ട്. വിളിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും എല്ലാം വളരെ വ്യക്തമായിട്ട് ഐ ആം എ ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റ്, അല്ലാതെ എനിക്ക് രാഷ്ട്രീയ താല്പര്യങ്ങളില്ല. സംഘപരിവാരം ജയിക്കണമോ തോക്കണമോ എന്ന് തീരുമാനിക്കേണ്ട ബാധ്യത എനിക്കില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ കോൺഗ്രസ് പാർട്ടിയോ ജയിക്കണമോ തോക്കണമോ തീരുമാനിക്കേണ്ട ബാധ്യതയും എനിക്കില്ല. കാര്യം അത് തീരുമാനിക്കേണ്ടത് കേരളത്തിലെ ജനാധിപത്യ ബോധമാണ്. ആ സംഘപരിവാരത്തെ ഇകഴ്ത്തി കാണിച്ച് അവരുടെ വോട്ടില്ലാതാക്കേണ്ട കാര്യമോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇകഴ്ത്തി കാണിച്ച് വോട്ടില്ലാതാക്കേണ്ട കാര്യമോ, കോൺഗ്രസിനെ ഇകഴ്ത്തി കാണിച്ച് വോട്ടില്ലാതാക്കേണ്ട കാര്യമോ എനിക്കില്ല. കാര്യം ജനാധിപത്യം ഒരു പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഒരു മാധ്യമത്തിന്റെയോ
ഒരു ഒരു സോഷ്യൽ മീഡിയയുടെയോ ഒരു ഇമ്പാക്ട് ഇല്ലാതെ സ്വതന്ത്ര മനസ്സോടുകൂടെ വോട്ട് ചെയ്യപ്പെടേണ്ട ഒന്നാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ സംഘപരിവാരത്തോട് എനിക്ക് അയിത്തമില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് അയിത്തമില്ല, കോൺഗ്രസ് പാർട്ടിയോടും അയിത്തമില്ല. ജന്മനാ ഒരു കോൺഗ്രസ്കാരനാണ്. കേൾക്കാമോ? ഓക്കെ ബ്രദർ, ഖലീൽ സംസാരിക്കൂ, കേൾക്കാം. ബ്രദർ അൺമ്യൂട്ട് ആണ്, പക്ഷെ ഓഡിയോ വരുന്നില്ലല്ലോ. മോഡറേറ്റർ ടോസ് ബ്രദറെ ഒന്ന് അദ്ദേഹത്തെ ഒന്ന് റെഡിയാക്ക്, അദ്ദേഹം എക്സിറ്റ് ആയിട്ട് ഒന്ന് വരട്ടെ, ഞാൻ ജസ്റ്റ് ഒരു ടോയ്ലറ്റ് ബ്രേക്ക് എടുക്കാം. ഓക്കെ 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 ബ്രദറെ ഒന്ന് എക്സിറ്റ് ആയിട്ട് കയറി വരാം. ആ ഖലീൽ ബ്രദർ സംസാരിച്ചേ, കേൾക്കാവോ? ആ ഇപ്പൊ കേൾക്കാം ബ്രദറെ. സെബാഷൻ ബ്രദറെ ജസ്റ്റ് ഒരു ഒരു മിനിറ്റ്. ഓക്കെ ജിമ്മി ബ്രദറെ, വല്ലതും എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ ബ്രദർ ജിമ്മി? ഇല്ല ബ്രദറെ, നമ്മുടെ വർഗീസ് സാർ ഉണ്ടല്ലോ, വർഗീസ് സാർ എന്തെങ്കിലും പറഞ്ഞോട്ടെ. ആ വർഗീസ് ബ്രദറെ, വർഗീസ് സാറെ സംസാരിക്കുന്നോ? സെബാഷൻ ബ്രദർ വരുന്നുണ്ട് വരെ, അല്ലെങ്കിൽ അജീഷ് ബ്രദർ ഉണ്ട്, ഇവർ ആരെങ്കിലും പറഞ്ഞോട്ടെ സാർ. ബ്രദറെ അജീഷ് കേൾക്കാമോ? അജീഷ് ബ്രദറെ എന്തെങ്കിലും പറയുന്നു? സെബാഷൻ ബ്രദർ ബ്രേക്ക് എടുത്തിരിക്കുക, ബ്രേക്ക് എടുത്തിരിക്കുക. ബ്രദറിന് റേഞ്ചിന് പ്രശ്നമുണ്ട് കേട്ടോ. ഓക്കെ പ്രിയപ്പെട്ട കേൾവിക്കാരെ, നമ്മള് ഇന്ന് ഞാൻ പറഞ്ഞ പോലെ പേജിലല്ല, എങ്കിലും സെബാഷ്യൻ ബ്രദറിനെയും ബാക്കി ഞങ്ങൾ മോഡറേറ്റർ ചെയ്യുന്നു, നമ്മളൊന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇനിയുള്ള പ്രോഗ്രാമിന്റെ നോട്ടിഫിക്കേഷൻ എല്ലാവർക്കും കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചെയ്യുക. ബ്രദർ ജെയ്സ് ഫോർ ക്രൈസ്റ്റ് സംസാരിക്കാൻ ഓൺ ചെയ്തതാണോ? ഓടിയവളാണ്. ഓക്കെ, അല്ല നേരത്തെ ഞാൻ ഷെരീഫ് എന്ന് പറഞ്ഞൊരു ബ്രദർ ഇവിടെ വന്നിരുന്ന് വെളുപ്പിക്കുന്നത് ഞാൻ കേട്ടു. നമുക്ക് ഇന്നലെ ജനൻ ടി വിയിൽ നേരത്തെ ജിമ്മി ബ്രദർ അവിടുന്ന് മെൻഷൻ ചെയ്തൊരു വിഷയമാണ്, ഇന്നലെ നമ്മുടെ ജനൻ ടി വി റിപ്പോർട്ട് ചെയ്തൊരു കേസ്, മലപ്പുറത്ത് 15 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ മയക്കുമരുന്ന് കൊടുത്ത് പീഡിപ്പിച്ച കേസ് കേരളത്തില് 2 ദിവസമായതേ ഉള്ളൂ പൊതുജനം വളരെ ഞെട്ടലോടെ കേട്ടിട്ട്, എന്നിട്ടും യാതൊരു നാണവുമില്ല അതിങ്ങനെ വന്നിരുന്ന് വെളുപ്പിക്കേണ്ട ഗതികേട് വന്നിട്ടെന്ന് ഓർക്കുമ്പോഴാണ് വിഷമം. കാരണം നമ്മൾ കേരളത്തിൽ വിദ്യാഭ്യാസമുള്ള ഒരു പൊതു സമൂഹം ജീവിക്കുന്ന ഒരു സമൂഹത്തിലാണ് ഈ നടക്കുന്നത്. നമ്മുടെ കൺമുമ്പിൽ ഇത്രയും വളരെ വ്യക്തമായിട്ട് തെളിവുകൾ ഓരോ ദിവസവും പത്രങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ദിവസം തന്നെ ഈ ഗുജറാത്തിൽ 21,000 കോടി രൂപയുടെ നാർക്കോട്ടിക്കാണ് കണ്ടെത്തിയത്, എന്നിട്ട് ഇവർ പറയുന്നത് ഇതൊന്നും ഇല്ല 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 എന്നാ പറയുന്നത്. അതിന് ഏറ്റവും വലിയൊരു കഷ്ടം എന്ന് പറഞ്ഞാല് സെബാഷ്യൻ ബ്രദറോട് കേൾക്കാനായിട്ട് പറയുന്നത്, കാരണം ഈ ദിവസങ്ങളിൽ ക്ലബ് ഹൗസിൽ വേറൊരു ഒരു വൈരുദ്ധ്യം, ഒരു വിരോധാഭാസം എന്ന് വേണേ പറയാം, യമുക്കൾ അതായത് എക്സ് മുസ്ലിംസ്, ഞാനിപ്പോ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജബ്ബാർ മാഷിനോ അല്ലെ ജാമിദ ടീച്ചറിനെ പോലെ ആത്മാർത്ഥമായിട്ട് ഇസ്ലാം വിമർശനം നടത്തുന്നവരെയല്ല, ഒരു പുതിയ തലമുറ ന്യൂ ജനറേഷൻ പറഞ്ഞൊരു വിഭാഗം വന്നിട്ട് ഇസ്ലാം ഒരു പ്രതിസന്ധിയിലാകുമ്പോഴത്തേക്ക് ഇവര് ബാലൻസിങ് തന്ത്രമായിട്ട് വന്നിരിക്കുക. അതായത് കേരളത്തില് നമ്മുടെ ജോസഫ് മാഷിന്റെ കൈ വെട്ടിയവരും പാലാ ബിഷപ്പും ഒരേ റേഞ്ചിലാണെന്നാണ് ഇവർ പറഞ്ഞു വരുന്നത്. അവര് നടത്തിയ തീവ്രവാദത്തെ ബാലൻസിങ് ചെയ്യാനായിട്ട് എക്സ് മുസ്ലിംസ് ഇപ്പൊ നടത്തുന്നത് ഒരു പൊതുസമൂഹം നേരിടുന്ന വലിയൊരു വിഷയത്തെ അഡ്രസ് ചെയ്ത പാലാ ബിഷപ്പിനെ അവർ തമ്മിൽ കമ്പയർ ചെയ്യുകയാണ്. അപ്പൊ ഇവര് ഈ എക്സ് മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ ഇവർ ഈ മുമ്പോട്ട് വെക്കുന്ന ആശയം എന്താണ്, ഈ അതുപോലെ തന്നെ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുന്ന പല എക്സ് മുസ്ലിംസും ഈ ദിവസങ്ങളിലെല്ലാം ക്ലബ് ഹൗസിൽ സെബാസ്റ്റ്യൻ ബ്രദറിനെ, അൽകുമാർ വി അയ്യപ്പനെ, അൽക്കൂട്ടത്തോട്ടത്തെയൊക്കെ എക്സ്പോസ് ചെയ്യുന്നത് വർഗീയവാദികളായിട്ടാണ്. ഇത്തരം പൊതുസമൂഹങ്ങൾ നേരിടുന്ന ഇത്തരം വിഷയങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മളെയൊക്കെ ഒരു വർഗീയവാദികളായിട്ട് ചിത്രീകരിക്കുന്നു. എന്നാൽ ബാലൻസിങ് തന്ത്രം ഇവിടെ നടത്തിയ കൈവെട്ട് കേസിലെ പ്രതികളായിട്ട് കമ്പയർ ചെയ്ത് നമ്മളുമായിട്ട് കമ്പയർ ചെയ്യുക, അതിന് വേറെ ഒരു രസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംക്രിഡാപ്പി, പുതിയൊരു ഒരു ലേബൽ ഇട്ടതിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും സംക്രിഡാപ്പി, അതാണ് ഏറ്റവും വലിയൊരു കഷ്ടം. അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തീവ്രവാദം നടത്തുന്നത് കേട്ടോ ബ്രദർ, ഇതുകൂടെ കേട്ടോ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തീവ്രവാദം നടത്തുന്നത് സംഘികള്, അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്ന ക്രിസ്ത്യാനികൾ ഒരു വിഭാഗം മുഴുവനുമാണ്. ഈ പറയപ്പെടുന്ന ഈ എമുക്കള് ഇവിടെ അൽകുമാർ വി അയ്യപ്പൻ ബ്രദറിന്റെ ഒരു ഗ്രൂപ്പിൽ പോയിരുന്നിട്ട് പറഞ്ഞു നമ്മൾ റേസിസം പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ വംശീയമായിട്ട് അധിക്ഷേപിക്കുന്നു, മുസ്ലിംസിനെ വംശീയമായിട്ട് അധിക്ഷേപിക്കുന്നു എന്ന് പറഞ്ഞ അവര് ഒരു സമൂഹത്തെ മുസ്ലിംസിനെ വംശീയമായിട്ട് അധിക്ഷേപിക്കാം, മുസ്ലിങ്ങളെ ഇവിടെ ഒരു വംശമായ അറബികളൊരു വംശം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം, കേരളത്തിലെ മലയാളികൾ ഒരു വംശം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി, മുസ്ലിം ഒരു മതമാണ് വംശമല്ല. വംശീയമായിട്ട് മുസ്ലിങ്ങൾ അധിക്ഷേപിക്കുന്നത് ഇവര് തന്നെയാ. ഇവരെന്തിനാണ് ഈ മുസ്ലിം ലീഗിന്റെ ചെയർമാനായിട്ട് എപ്പോഴും തങ്ങളെ തന്നെ വെക്കുന്നത്? എന്റെ തെരഞ്ഞെടുക്കാത്ത ആരും തങ്ങളുടെ ഫാമിലിയിൽ ആയിരിക്കും തെരഞ്ഞെടുക്കുക ഇത്, എന്തുകൊണ്ട് തങ്ങളുടെ ഫാമിലിക്ക് എന്തോ അല്ലയോ എന്തോ എന്തെങ്കിലും പ്രത്യേകത വല്ലതുണ്ടോ? വംശീയതയാണത്.
നമ്പർ വൺ ആ വംശീയതയാണ്. കാര്യം തങ്ങൾ ഫാമിലി മുഹമ്മദിന്റെ സന്തതി പരമ്പരയിലുള്ളതാണെന്നുള്ള ധാരണയിലാണ് ഇവര്. അതിന് ഇലക്ഷനും ഇല്ല ഒന്നുമില്ല. കുഞ്ഞാലിക്കുട്ടി മാറാം, വേറെ ഏത് നേതാവും മാറാം, തങ്ങൾ ഫാമിലിയിൽ ഒരാള് എപ്പോഴും ഏറ്റവും ഹെഡായിട്ടുണ്ടാവും. അത് വംശീയതയല്ലേ. അപ്പോ പറഞ്ഞു വരുന്നത് ബ്രദറെ, അതായത് അപ്പം ഒരു ബാലൻസ് എന്താ, അപ്പൊ സംഘികൾ ഇന്ത്യയിലെ ഒന്നാമത്തെ തീവ്രവാദം നടത്തുന്ന ഏറ്റവും കൂടുതൽ ഈ സമൂഹത്തിന് ദോഷകരമായ രീതിയിൽ എന്താ പറയുന്നത് തീവ്രവാദ പ്രചരണം നടത്തുന്ന ഒന്നാമത്തെ ഗ്രൂപ്പുകാർ സംഘികൾ, രണ്ടാമത് സംഘ് ക്രിഡാപ്പി എന്ന, അപ്പൊ രണ്ടാമത് ക്രിസ്ത്യാനികൾ മുഴുവൻ. അതിനകത്തൊരു വിഭാഗമില്ല, മറ്റേതിനകത്തൊരു വിഭാഗമുണ്ട്, ഹൈന്ദവ വിഭാഗത്തിൽ നിന്ന് സംഘികൾ എന്ന് കുറെ പേരെ ചാപ്പ് കുത്തി അവർ മാത്രം. പക്ഷെ ക്രിസ്ത്യാനികളുടെ പേരിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴും മുഴുവൻ ക്രിസ്ത്യാനികളും സംക്രി അങ്ങനെയാണല്ലോ ബ്രദറെ. അവരുടെ പ്രാർത്ഥനയിലും ക്രൈസ്തവരെ ഒന്നടങ്കോ അല്ല വഴിപിഴച്ചോമാരെന്നു, അത് വർഗീയതല്ല കേട്ടോ, അത് അവരുടെ വിശ്വാസമാണ്, അത് വർഗീയതയല്ല. ക്രൈസ്തവർ മുഴുവൻ വഴിപിഴച്ചോമാരാണെന്ന് പറയുന്നത് വർഗീയതയല്ല, അത് പള്ളിയിൽ ഇമാം പറഞ്ഞാലും വഴിഗീയതയല്ല. വഴിപിഴച്ചത് വർഗീയത. അതെ, ലാസ്റ്റ് വന്നപ്പോ സുഡാപ്പികള്, അതായത് ഒരു ഹൈന്ദവ വിഭാഗത്തിലെ സംഘികൾ എന്ന് പറഞ്ഞൊരു വിഭാഗവും ഇസ്ലാമിന്റെ ചെറിയൊരു വിഭാഗമായ സുഡാപ്പികളും ക്രൈസ്തവരും മൊത്തം തീവ്രവാദം അഴിച്ചു വിടുന്നു എന്നൊരു പുതിയ ലേബൽ യമുക്കളുടെ കണ്ടുപിടുത്തം. അതായത് വെള്ള പൂശാൻ വേണ്ടിയുള്ള യമുക്കളുടെ ഒരു നടപടിയാണ്. അതായത് അവരെ നമ്മൾ കുറ്റം പറയരുത്. കാര്യം എന്താന്ന് പറയാം, കുറ്റം പറയരുതെന്ന് ഞാൻ പറഞ്ഞ കാര്യം വെച്ചാല് ഈ ചോറ് തന്ന കൈക്ക് കുത്തുന്നതാണ് വൃത്തിയത്. ചോറ് തരുന്ന കൈക്കിനെ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ നല്ലതൊക്കെ തന്നെയാണ്. നമ്മളതിനെ എന്താ പറയാ, ചോറെങ്കും കൂറെങ്കും ആയിരിക്കുന്നതാണ് വൃത്തിയത്. ഇത് ചോറുള്ളിടത്ത് തന്നെ കൂറ് കാണിക്കുന്ന നല്ല കാര്യമാണല്ലോ. അതുകൊണ്ട് അവരെ നമ്മള് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. പിന്നെ ഇവന്മാര് ചാർത്തി തന്ന ഈ സുഡാപ്പി ചാർത്തി എന്നുള്ള സംഘിച്ചാപ്പയെ മൈൻഡ് ചെയ്തിട്ടില്ല. പിന്നെയാണ് ഈ ലോക്കൽ എമുക്കളുടെ എന്താ പറയുക സംഘിടാപ്പി ചാപ്പി എന്ത് ചാപ്പയെ എനിക്ക് മൈൻഡ് ചെയ്യുന്നത്. ഇവന്മാരുടെ ക്ലബ് ഹൗസിൽ പോയി ഇരിക്കരുത്, അതാണ് ചെയ്യാനുള്ളത്. ഇവരെയൊക്കെ അവഗണിക്കുക. കാര്യം ഇവരൊക്കെ മുസ്ലിമിന്റെ ബി ടീമാണ്, ഇസ്ലാം ഭീകരരുടെ ബി ടീമാണ് ഈ പറയുന്ന ഇന്റലക്ച്വൽ ജിഹാദികളായ എമുക്കൾ. അതാണ് ശരിക്കും സത്യം. എന്നാൽ ഈ ടീം ഇവര് പറഞ്ഞിട്ടുള്ള കാര്യം, ഇപ്പൊ ഞങ്ങളുടെ ലൈവിൽ തന്നെ കയറി വന്നിട്ട് ഡോക്ടർ ആരിഫ് ഹുസൈൻ പറഞ്ഞ കാര്യം എല്ലാരും കേട്ടതാണ്. അതായത് ഇത് ഇസ്ലാമിന്റെ കുഴപ്പമല്ല ഈ ഇതൊന്നും, ഭീകരതയും അല്ലെങ്കിൽ ഈ നർക്കോട്ടി ജിഹാദൊക്കെ ഇസ്ലാമിലെ ഏറെ ഏതൊക്കെയോ ആളുകളൊക്കെ ചെയ്യുന്ന കാര്യമാണ്. ഇസ്ലാം മതത്തിന്റെ പ്രശ്നമല്ല, മതത്തിനകത്തുള്ള ചുരുക്കം ചില ആളുകളുടെ പ്രശ്നമാണ്. ഇസ്ലാം മതത്തിന് അമ്മാതിരി പ്രശ്നമൊന്നുമില്ലെങ്കിൽ ഇവനൊക്കെ തന്നെ ഇസ്ലാം മതം വിട്ടെ. അതേപോലെ ഇപ്പം ആരിഫ് ഹുസൈനും അല്ലെങ്കിൽ ലിയാഖത്തിനെ പോലുള്ള അവർ പറഞ്ഞു വരുന്ന പോയിന്റ് എന്താണെന്ന് അറിയാമോ, ഞങ്ങൾ ഒരു വിധത്തിൽ എങ്ങനെയെങ്കിലും ഇസ്ലാമിനെ നവീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ പറയപ്പെടുന്ന ക്രിസ്തംഗികൾ എന്ന് പറയപ്പെടുന്ന ഒരു വിഭാഗം വന്നിട്ട് അവർ കൂടുതൽ തീവ്രവാദപരമായ എക്സ് മുസ്ലിംസ് അല്ല, മുർദ്ദത്ത് ആയിട്ടില്ല അവനൊക്കെ, അതായത് എക്സ് മുസ്ലിം ആയിട്ടില്ല. അതേ പറഞ്ഞു ഇസ്ലാം മതത്തെ നവീകരണം നയിക്കാനല്ല, അവർ മുസ്ലിം മതം വിട്ടിട്ടില്ല. അന്തർധാര എപ്പോഴും സജീവമാ അല്ല ബ്രദറെ. ഇപ്പോ നമ്മളിപ്പോ ഇപ്പൊ ക്രൈസ്തവ മതം വിട്ടൊരാളാണെങ്കിൽ ക്രൈസ്തവ മതത്തെ തെറ്റാണെന്ന് മനസ്സിലാക്കി വിട്ടൊരാൾ പിന്നെ ക്രൈസ്തവ മതത്തെ നവീകരിക്കുന്ന എങ്ങനെ? ഇവൻ ഇസ്ലാം മതം വിടണമെങ്കിൽ അവൻ അതിന് മഹല്ലി കമ്മിറ്റിന്ന് പേര് വെട്ടിയാലല്ല അവൻ ഇസ്ലാം മതം വിടുന്നത്. അള്ളാഹുവിനെ ദൈവമായിട്ട് അംഗീകരിക്കാതെയും മുഹമ്മദിനെ പ്രവാചകനായിട്ട് അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് അവൻ ഇസ്ലാം മതം വിടുന്നത്. ഇപ്പൊ ഒരാള് നിരീശ്വരവാദിയായാൽ അവൻ ഇസ്ലാം മതം വിട്ടു. കാര്യം അവൻ അള്ളാഹിനെ അംഗീകരിക്കുന്നില്ല, മുഹമ്മദിനെ അംഗീകരിക്കുന്നില്ല. അപ്പൊ ഈ എക്സ് മുസ്ലിംസ് എന്ന് പറയുന്നവര് രവീന്ദ്രന്റെ ഒക്കെ കൂടി നിരീശ്വരവാദികളാണ് എന്ന ധാരണയിലാണ് അവർ പുറത്തിറങ്ങിയതെങ്കിൽ അവർക്ക് ഇസ്ലാം മതത്തെ നവീകരിക്കുക അസാധ്യമാണ്. കാര്യം അള്ളാഹി മുഹമ്മദും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾ പിന്നെ അള്ളാഹി മുഹമ്മദും പഠിപ്പിച്ചതിന് എങ്ങനെയാണ് വെളുപ്പിച്ച് നവീകരിക്കുന്നത്? അപ്പൊ ഇവരൊക്കെ ഉഡായ്പുകളാണ്, അല്ലാതെ വേറൊന്നുമല്ല. അപ്പൊ എക്സ് മുസ്ലിം എന്ന പേരിൽ നടക്കുന്ന നിരീശ്വരവാദികളല്ല ശരിക്കും മുസ്ലിങ്ങളുടെ ബീപ്പ് ടീമിനെയാണ് എക്സ് മുസ്ലിംസ് എന്ന് വിളിക്കുന്നത്. അതായത് ശരിക്കും ചാരന്മാർ അല്ല ബ്രദറെ. പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ സംബന്ധിച്ച് ഇവര് ശിർക്ക് ചെയ്യാൻ ഇപ്പൊ തീർക്കാൻ പറ്റും. അതായത് വ്യഭിചരിച്ചാലും മോഷ്ടിച്ചാലും കുഴപ്പമില്ല, പക്ഷെ ശിർക്ക് ചെയ്യാതിരുന്നാൽ മാത്രം മതി. ഇപ്പൊ എക്സ് മുസ്ലിമിനെ സംബന്ധിച്ച് അവർ വേറെ ശിർക്കൊന്നും ചെയ്യുന്നില്ല, അവര് മറ്റു കാര്യങ്ങളൊക്കെ പോയാലും ശിർക്ക് ചെയ്യാതിരുന്നാ പോരെ. അള്ളാഹുവിനോടൊപ്പം അവർ വേറെ ആരും പങ്കു ചേർക്കുന്നില്ല, അവർ വിശ്വസിക്കുന്നില്ലെന്നല്ലേ ഉള്ളൂ. അപ്പം ശിർക്ക് ചെയ്യാതെ ഈ ഇസ്ലാമിന് ഒരു പ്രതിസന്ധി വരുമ്പോൾ ഇപ്പൊ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു പുതിയ ലേബല്, മാനവികതയുടെ ലേബല്, ഇന്ന് ഏറ്റവും കൂടുതൽ ക്ലബ് ഹൗസ് പോലെയുള്ള ക്ലബ്ബുകളിലും ഏറ്റവും കൂടുതൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ വെള്ള പൂശാൻ ഇറങ്ങിയിരിക്കുന്നത് ഈ പറയപ്പെടുന്ന യമുക്കളും കൂടിയാണ്. അവരെ നമ്മൾ ഈ സമൂഹത്തിൽ അഡ്രസ്സ് ചെയ്യണം. കാരണം ഇത്തരം നാർക്കോട്ടിക് ജിഹാദിനെതിരെ അല്ലെങ്കിൽ ലൗ ജിഹാദ് പോലെയുള്ള വിഷയങ്ങളിൽ നമ്മൾ ശബ്ദമുയർത്തുമ്പോൾ നമ്മളെ സംഘപരിവാറിന്റെ കൂടെ അല്ലെങ്കിൽ തീവ്രവാദികളെന്ന് മുദ്ര കുത്തുകയും നമ്മുടെ പൊതുസമൂഹത്തെ തീവ്രവാദമായിട്ട് ചിത്രീകരിക്കുന്ന അതിന് ചെയ്യാൻ പറ്റുന്നത് ഇവര് പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ വെച്ച് നമുക്കൊരു അനാലിസിസ് നടത്താം. എനിക്ക് എന്തായാലും ഹുമാടെ അതിനകത്ത് കയറിയിരിക്കാൻ കേൾക്കാനുള്ള സമയമില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ആരെങ്കിലും കുറച്ച് സമയം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നവര്
ദേവീദാസ് സ്പെൻഡ് ചെയ്ത ഇവരുടെ സ്റ്റേറ്റ്മെന്റുകൾ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അത് വെച്ച് നമുക്ക് പ്രോഗ്രാം ചെയ്യാം, അവർക്കുള്ള കൃത്യമായ മറുപടി ഒന്നും കൊടുക്കാം. അക്കാഡമിക് ആയിട്ട് നമുക്ക് അതിനെ നേരിടാം. ഓക്കെ ബ്രദർ. ഓക്കെ മിസ്റ്റർ സെബാസ്റ്റ്യൻ, താങ്കൾ നേരത്തെ സംസാരത്തിനിടയിൽ സൂചിപ്പിക്കേണ്ടായി മുഖ്യമന്ത്രി വിമർശനാതീതനല്ല എന്ന്. ഞാൻ ഒരു താങ്കൾ വിമർശനാതീതനല്ല ഞാനൊന്ന് ചോദിക്കുകയാണ്. അല്ല, ഞാൻ ഇതിന്റെ മുൻപ് എനിക്കുണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ താങ്കളെ ബ്രദറിന്റെ സുഹൃത്ത് വൃന്ദത്തിൽ ഏതെങ്കിലും മുസ്ലിം സഹോദരന്മാരുണ്ടോ? താങ്കൾക്ക് മുസ്ലിം സഹോദരന്മാർ ഫ്രണ്ട്ഷിപ്പിൽ ഈ മുസ്ലിം സഹോദരന്മാരെ ഒക്കെയും താങ്കള് ഈ ഇത്തരത്തിലുള്ള ഈ നാർക്കോട്ടിക് പോലെയുള്ള കാര്യങ്ങൾ നടത്തുന്ന തെമ്മാടികളുടെ കൂട്ടത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? അല്ല, ചുരുക്കം ചില മുസ്ലിം സംഘടനകളെയാണ് പറഞ്ഞത്. താങ്കൾ ആ കൂട്ടത്തിൽ പെടുന്നുണ്ടോ? ഞാൻ ചോദിച്ച ചോദ്യത്തിന് തിരിച്ചൊരു ചോദ്യമല്ല ഞാൻ നിങ്ങളോട് ചോദ്യത്തിന് ഞാൻ താങ്കളോട് ചോദിച്ച ചോദ്യം ഇതാണ്. എനിക്ക് സുഹൃത്തുക്കളായിട്ട് മുസ്ലിങ്ങളുണ്ടോ? ഞാൻ ഉണ്ട്, പേര് പറഞ്ഞു. അപ്പൊ ആ മുസ്ലിങ്ങളൊക്കെ ഇതുപോലെ നർക്കോട്ടിക് ജിഹാദ് ചെയ്യുന്നവരാണെന്നാണോ താങ്കൾ വിശ്വസിക്കുന്നത്? താങ്കളോട് ചോദിച്ചു. എന്റെ മറുപടി ഇതാണ്, എല്ലാ മുസ്ലിങ്ങളും നർക്കോട്ടിക് ജിഹാദ് ചെയ്യുന്നവരാണെന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പാലാ ബിഷപ്പോ സെബാസ്റ്റ്യൻ മുന്നക്കളോ പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇവിടെ ഞങ്ങൾ മുന്നോട്ട് പാലാ ബിഷപ്പ് പറഞ്ഞിട്ടുള്ള കാര്യം മുസ്ലിങ്ങളിലെ ചുരുക്കം ചില ഗ്രൂപ്പുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. മുസ്ലിങ്ങളിലെ ഈ ചുരുക്കം ചില ഗ്രൂപ്പുകൾ എന്ന് പറയപ്പെടുന്ന ഈ ഭീകര ഗ്രൂപ്പുകളിൽ പെട്ടവരല്ലെന്നാണ് എന്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെ എന്നത് ബാധിക്കുന്നില്ല. താങ്കളെ ഇത് ബാധിക്കും. താങ്കൾക്ക് ഇത്ര വികാരം കൊള്ളണമെങ്കിൽ താങ്കൾ ഈ ഭീകര പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ചുരുക്കം ചില ഗ്രൂപ്പുകളിൽ പെട്ട ആളാണോ താങ്കൾ? ആണോ താങ്കൾ ചോദിച്ച ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ഞാൻ പറഞ്ഞു. അപ്പൊ എന്റെ ചോദ്യം, താങ്കൾ അടക്കമുള്ള കേരളത്തിലെ മുസ്ലിം നേതാക്കന്മാർക്ക് ഇത്രയും വികാരം കൊള്ളാൻ കാര്യം അവർ ഈ ചുരുക്കം ചില ഭീകര ഗ്രൂപ്പുകളിൽ പെട്ട ആളുകളായിട്ടാണോ? ബ്രദർ ഖലീൽ റഹ്മാൻ, താങ്കൾ ചോദിച്ച ചോദ്യത്തിന് വളരെ കൃത്യമായി പ്രിസൈസ് ആയി ഞാൻ മറുപടി തന്നു. ഇനി താങ്കൾക്ക് മറുപടി പറയാനുള്ള സമയമാണ്. താങ്കൾ ആക്കളടക്കമുള്ള മുസ്ലിം നേതാക്കന്മാരുടെ വികാരം കൊണ്ടത് നിങ്ങൾ ഈ ചുരുക്കം ചില ഗ്രൂപ്പുകളിൽ പെട്ടത് കൊണ്ടാണോ? കാര്യം നല്ല മുസ്ലിങ്ങൾക്ക് വികാരം കൊണ്ട കാര്യമില്ല. നല്ല മുസ്ലിങ്ങൾ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. മുസ്ലിങ്ങളുടെ ചുരുക്കം ചില ഗ്രൂപ്പുകളെയാണ് പറഞ്ഞത്. അക്കൂട്ടത്തിൽ പെട്ടയാളാണ് ഖലീൽ റഹ്മാൻ എന്നാണ് ഞാൻ ചോദിച്ചത്. ജാബിർ റീറ്റി ഖലീൽ റഹ്മാൻ വന്നിട്ട് പറഞ്ഞാൽ മതി. ആദ്യം സംസാരിക്കട്ടെ. ജാബിർ ഇടയ്ക്ക് കയറത്. ഖലീൽ, താങ്കൾ മ്യൂട്ടാണ്, അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിച്ചോളൂ. മിസ്റ്റർ സെബാസ്റ്റ്യൻ, താങ്കൾ ഈ പറഞ്ഞ നല്ല മുസ്ലിങ്ങളാണ്. ചോദ്യത്തിന് ഉത്തരം പറയും ബ്രദറെ. ഞാനൊരു ചോദ്യം ചോദിച്ചാലും പറഞ്ഞു, ഉത്തരം പറഞ്ഞു. അല്ല, ഞാൻ താങ്കളും അപ്പൊ ഈ മുസ്ലിങ്ങളൊക്കെ വികാരം കൊണ്ടതാ? അപ്പൊ നിങ്ങൾ വർഗീയത ഉണ്ടാക്കിയതാണ് ഇവിടെ. ഒരു കാര്യമില്ലാതെ ചുമ്മാ വർഗീയതുണ്ട്. നിങ്ങളെ പറയാത്ത കാര്യത്തിൽ നിങ്ങൾ വർഗീയ ഇവിടെ കേരളത്തിൽ വർഗീയ ലഹള ഉണ്ടാക്കാൻ വേണ്ടിയാണോ അപ്പൊ നിങ്ങളെല്ലാം ശ്രമിച്ചത്? ഞാൻ ആ കൂട്ടത്തിൽ പെട്ടതല്ല എന്ന് ഞാൻ പറഞ്ഞത്. സഹോദര, ഞാൻ ചോദിച്ച ചോദ്യം ഇവിടെ ഇപ്പൊ നാട്ടുകാരിൽ കുറച്ചു പേര്, നാട്ടുകാരിൽ ചില കള്ളന്മാര് എന്റെ മാങ്ങ മോഷ്ടിക്കുന്നു എന്ന് പറഞ്ഞാൽ കള്ളന്മാർക്ക് മാത്രമേ വികാരങ്ങളുള്ളൂ, നാട്ടുകാർക്കെല്ലാം വികാരങ്ങളുള്ളൂ? ഇല്ല. അപ്പൊ കേരളത്തിൽ വികാരം കൊണ്ട ആളുകളെല്ലാം ഈ കള്ളന്മാരിൽ പെട്ടതാണോ, അതായത് ഈ ഭീകര പ്രസ്ഥാനത്തിൽ ചുരുക്കം ചില ഭീകര ഗ്രൂപ്പുകളിൽ പെട്ടവരാണോ ഈ വികാരം കൊണ്ടത്, അതോ ഇവര് ഭീകര ഗ്രൂപ്പുകളിലൊന്നും പെട്ടതല്ല, ഈ പ്രസ്ഥാനം അവർ ബാധിക്കുന്നതല്ല, അപ്പൊ പിന്നെ ഒരു കേരളത്തിലെ വർഗീയതകൾ ഉണ്ടാക്കാൻ വേണ്ടിയാണോ ഈ മുസ്ലിം മത നേതാക്കന്മാരെല്ലാം കൂടെ മുന്നിട്ടിറങ്ങിയത്? ഏത് മുസ്ലിം വർഗീയ ആളുകളാണ്? കെ പി അബൂബക്കർ മുസ്ലിയാർ, കേരളത്തിന്റെ ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തി, സമസ്ത മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി, എസ് ഡി പി ഐ, ജമാഅത്തെ ഇസ്ലാമി, ഇത്രയും ആളുകൾ പോരെ കേരളത്തിലെ ഏകദേശം എല്ലാ, ജഫ്രി മുത്തുക്കോയ തങ്ങള് കേരളത്തിലെ ഒന്നും ഗ്രാൻഡ് മുഫ്തി പദം ആരെങ്കിലും വായിക്കലോട്ടെ. കേരളത്തില് അത് നിങ്ങളും മുസ്ലിങ്ങളായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കാതിരിക്കും. അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം നേതാക്കന്മാരായ
എ പി അബൂബക്കർ മുസ്ലിയാര്, സമസ്ത വിഭാഗം, പിന്നെ അതുപോലെ തന്നെ ജിഫ്രി മുത്തുക്കോയ തങ്ങള്, എസ് ഡി പി ഐക്കാര്, പോപ്പുലർ ഫ്രണ്ട്കാര്, ജമാഅത്തെ ഇസ്ലാമിക്കാര്, ഇവരെല്ലാം മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി അതിനകത്ത് ഏതോ ഒരു ഗാസിയും ടീം കണ്ടൊക്കെ ഉണ്ട്. ഇവരെല്ലാവരും ഇത്രയും വികാരം കൊണ്ടത് അവരെ ബാധിക്കുന്ന അവർ ഈ ഗ്രൂപ്പ് ചുരുക്കം ചില ഗ്രൂപ്പുകളിൽ പെട്ടതുകൊണ്ടാണോ അതോ ഇതിലൊന്നും പെടാതെ നിന്നിട്ട് ചുമ്മാ കേരളത്തിൽ വർഗീയലഹളം ഉണ്ടാക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയാണോ എന്നാണ് എന്റെ ചോദ്യം. താങ്കൾ ഇവരെയൊക്കെ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം ഞാൻ ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് ചോദിക്കാത്ത ഉത്തരം പറയണ്ട പ്ലീസ്. ഇല്ല ഇല്ല, ഞാൻ ചോദിക്കത്തിന് ഉത്തരം പറയുന്നില്ല. ഇനി ഞാൻ ഇനി ഇനി താങ്കൾ പറഞ്ഞ നല്ല മുസ്ലിങ്ങളാണ്. ചോദ്യം ചോദിച്ചതിന് ഉത്തരം പറയൂ ബ്രദറെ, ആദ്യം അത് പറയൂ, എന്നിട്ടല്ലേ ബാക്കി മറിച്ചു. ഞാൻ ഇതിൽ പെട്ടവനാണെന്നാണോ ഇത്തരം ഗ്രൂപ്പുകളിൽ ഏതെങ്കിലും അല്ല ഏതാ ക്വസ്റ്റ്യൻ ഒന്ന് സ്പെസിഫൈ. താങ്കൾ കേൾക്കാതെയാണ് ഉത്തരം പറയുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചതാണ്, അതായത് ചുരുക്കം ചില ഗ്രൂപ്പ് മുസ്ലിങ്ങളിലെ ചുരുക്കം ചില ഗ്രൂപ്പുകളാണ് ഇത്തരത്തിലുള്ള കുൽസിത പ്രവൃത്തികൾ ചെയ്യുന്നതെന്നാണ് പാലാ ബിഷപ്പ് പറഞ്ഞത്. ആ ചുരുക്കം ചില ഗ്രൂപ്പുകളിൽ പെട്ടവരായതുകൊണ്ടാണോ ഞങ്ങളെ തെറി പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ മുസ്ലിം നേതാക്കന്മാരെല്ലാം കൂടെ ബഹളം ഉണ്ടാക്കിയത്, അതോ ഇവരിതിലൊന്നും പെടാതിരുന്നിട്ടും ഇവരെ ബാധിക്കാത്ത വിഷയമായിട്ടും കേരളത്തിൽ മനഃപൂർവ്വം വർഗീയ ലഹളം ഉണ്ടാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടെയാണോ ഈ നേതാക്കന്മാരെല്ലാം കൂടെ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയത്? ഇതാണ് എന്റെ ചോദ്യം. അല്ലാതെ അവർ മുസ്ലിം ഈച്ച് ആൻഡ് ഇൻഡിവിജ്വൽ വ്യക്തികളും നേതാക്കളും എല്ലാവരും പാലാ ബിഷപ്പിനെ തള്ളി പറഞ്ഞു. ഇനി എന്തുകൊണ്ടാന്ന് ചോദിച്ചത് ബ്രദറെ, ചോദിച്ചോദ്യത്തിന് ഉത്തരം പറ ആരൊക്കെ തള്ളി പറഞ്ഞു എന്നല്ലല്ലോ എന്റെ ചോദ്യം. എന്തുകൊണ്ടാ തള്ളി പറയാ? ചില മുസ്ലിം ഗ്രൂപ്പുകൾ ഭീകരന്മാരാന്ന് പറഞ്ഞപ്പോ ഈ തള്ളിക്കളഞ്ഞവരെ ചുരുക്കം ചില ഗ്രൂപ്പിൽ പെട്ടവരാണോ? അങ്ങനെ പെട്ടാണ് അവർക്ക് തള്ളിക്കളാനുള്ള അവകാശമുണ്ട്, കാരണം അവരെയാണല്ലോ പറഞ്ഞത്. ഇനി അവരല്ല ചുരുക്കം ചില മുസ്ലിം ഭീകര ഗ്രൂപ്പുകളിൽ പെട്ടവരല്ല ഈ തള്ളിക്കളഞ്ഞവരെങ്കിൽ അവരെ ബാധിക്കാത്ത ഒരു വിഷയത്തിന് വിവാദം ഉണ്ടാക്കി അവർ വർഗീയ ലഹളം ഉണ്ടാക്കാൻ ശ്രമിച്ചവരാണോ എന്നാണ് എന്റെ ചോദ്യം. ഞാൻ അതിനാണല്ലോ ഞാനിപ്പോ മറുപടി പറഞ്ഞത്, എല്ലാ മുസ്ലിം ഗ്രൂപ്പുകളും തള്ളി പറഞ്ഞു എന്ന് പറഞ്ഞു. എല്ലാവരും തള്ളി പറഞ്ഞു. ഞാൻ ചോദിച്ചത് കേരളത്തിൽ എത്ര മുസ്ലിങ്ങൾ തള്ളി പറഞ്ഞു എന്നോ തള്ളി പറയാതിരുന്നു എന്നോ ഞാൻ ചോദിച്ചിട്ടില്ല. എല്ലാ മുസ്ലിങ്ങളും തള്ളിക്കളഞ്ഞു എന്ന് താങ്കൾ പറയേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ലല്ലോ. ഞാൻ ചോദിക്കാത്ത കാര്യത്തിന് എന്തൊരു ഉത്തരം പറയുന്നത്? ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ്, കേരളത്തിലെ ചുരുക്കം ചില മുസ്ലിം ഗ്രൂപ്പുകൾ ഭീകര പ്രവർത്തനം ചെയ്യുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ജിഹാദ് ചെയ്യുന്നുണ്ട് ഇവിടെ, അമുസ്ലിങ്ങളെ കൊന്നൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ ചെയ്യുന്നുണ്ടെന്നാണ് പാലാ ബിഷപ്പ് പറഞ്ഞത്. ഈ ചുരുക്കം ചില മുസ്ലിം ഗ്രൂപ്പുകളിൽ പെട്ടവർക്ക് പ്രതികരിക്കാനുള്ള അവകാശമുണ്ട്. ആ കൂട്ടത്തിൽ പെട്ടവരാണോ നീ പറയുന്ന കേരളത്തിൽ പ്രതികരിച്ച മുസ്ലിം നേതാക്കൾ? അവ ആ കൂട്ടത്തിൽ പെട്ടവരല്ലെങ്കിൽ പിന്നെ അവർക്ക് വികാരം വ്രണപ്പെടേണ്ട കാര്യമില്ല. അപ്പൊ പിന്നെ അവര് വർഗീയ ലഹളം ഉണ്ടാക്കാൻ വേണ്ടിയാണോ അവർ ഈ കിടന്ന് ബഹളം മുഴുവൻ ഉണ്ടാക്കിയെന്നാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ. അവർ ആ കൂട്ടത്തിൽ പെട്ടവരല്ല എന്നതാണ് എന്റെ മറുപടി. അവരാണോ എന്നുള്ള മാത്രമല്ല ചോദ്യം. ചോദ്യം സെബാസ്റ്റ്യൻ ആണ് ഇവിടെ എന്റെ പ്രോഗ്രാം ആണ്, ടൈം വേസ്റ്റ് ചെയ്യണം എന്നുള്ളവർക്ക് ദൈവം താങ്കൾക്ക് ടൈം വർത്താണെന്ന് തോന്നുന്ന ബോധ്യമുള്ളവർ മാത്രം ഇരുന്നാൽ മതി. താങ്കളെ ആരും ഇവിടെ കെട്ടിക്കൊണ്ടൊന്നും ഇവിടെ ഇരുത്തിയിട്ടില്ല. താങ്കൾക്ക് ഇത് ടൈം വേസ്റ്റ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗെറ്റ് ഔട്ട് പ്ലീസ്. അത് ഞങ്ങൾ തീരുമാനിച്ചോളാം. ഇവിടെ ആരാണ് ഇവിടെ ഖലീലുമായിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത്. ഇവിടെ ചോദിച്ച ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാം, അദ്ദേഹം ഒന്ന് ബഹളം ഉണ്ടാക്കിയുണ്ട്. ചോദിച്ച ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാം. കേരളത്തിലെ എല്ലാ മുസ്ലിങ്ങളും ഭീകരവാദികളാണെന്ന് ഇവിടെ പാലാ ബിഷപ്പ് പറഞ്ഞിട്ടില്ല. കേരളത്തിലെ ചുരുക്കം ചില മുസ്ലിം ഗ്രൂപ്പുകൾ ഭീകര പ്രവർത്തനം, നർക്കോട്ടി ജിഹാദ്, ലവ് ജിഹാദ് ഒക്കെ ചെയ്യുന്നു എന്നാണ് പാലാ ബിഷപ്പ് പറഞ്ഞത്. അപ്പോ ഈ ചുരുക്കം ചില ഗ്രൂപ്പുകളിൽ പെട്ടവരാണോ ഈ ബഹളം ഉണ്ടാക്കിയ ആളുകള്? ചുരുക്കം ചില ഗ്രൂപ്പുകളിൽ പെട്ടവരല്ല എങ്കിൽ അവരെ ബാധിക്കാത്തൊരു വിഷയം ഏതോ ഭീകര പ്രവർത്തകരെ പറഞ്ഞതിന് ഇവരെല്ലാം കൂടെ ഈ ബഹളം ഉണ്ടാക്കിയത് കേരളത്തിൽ വർഗീയ ലഹളം ഉണ്ടാക്കാനല്ലേ? അങ്ങനെയുള്ള ആളുകളെ താങ്കൾ എന്തിനാ സപ്പോർട്ട് ചെയ്യുന്നത്? ഒരു മിനിറ്റ് ഖലീൽ ബ്രദർ, ഒരു 10 പേര് ഒന്നിച്ചു നിൽക്കുമ്പോൾ അവരെ ചൂണ്ടിക്കാട്ടിയിട്ട് പറയുന്നു ഇതിൽ 2 പേർ മോശക്കാരാണെന്ന് പറഞ്ഞാൽ സാമാന്യ ബുദ്ധിയുള്ളവൻ മനസ്സിലാക്കേണ്ടത് ബാക്കി 8 പേർ നല്ലവരെന്നാണ് അതിന്റെ അർത്ഥം. പിന്നെ എന്തിനാണ് ഈ 8 പേരും കിടന്ന് ഒച്ചയിടുന്നത്? ആയിക്കോട്ടെ സെബാസ്റ്റ്യനെ, സെബാസ്റ്റ്യൻ തുടങ്ങുമ്പോഴത്തേക്ക് നിങ്ങൾ ഇങ്ങനെ വരും. ഓക്കെ ഓക്കെ, ഒരു ഒരൊറ്റ ക്വസ്റ്റ്യൻ ഞാൻ ഇതിന്റെ ആൻസർ പറയാൻ പോകുന്നില്ല.
താങ്കൾ പറഞ്ഞല്ലോ നല്ല മുസ്ലിങ്ങളെ നല്ല മുസ്ലിങ്ങളെന്നൊരു പ്രയോഗം ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ നല്ല മുസ്ലിങ്ങൾ എന്ന പ്രയോഗം ഉപയോഗിച്ചു. ഞാൻ പറഞ്ഞത് ചുരുക്കം ചില ഗ്രൂപ്പുകൾ ഭീകരവാദികളാണ്, അതാണ് എന്റെ സ്റ്റേറ്റ്മെന്റ്. എന്റെ അല്ല പാല ബിഷപ്പിന്റെ സ്റ്റേറ്റ്മെന്റ്. എന്റെ കൂട്ടുകാർ അത്രയും ചുരുക്കം ചില സംഘങ്ങളിൽ പെട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. സഹോദര, താങ്കൾ നല്ല മുസ്ലിങ്ങൾ എന്നൊരു വേർഡ് ഉപയോഗിച്ചു. നല്ല മുസ്ലിങ്ങൾ എന്റെ കൂട്ടുകാരെ കുറിച്ചാണ് താങ്കൾ ചോദിച്ചത്. എന്റെ കൂട്ടുകാര് ഈ നർക്കോട്ടി ജിഹാദ് ചെയ്യുന്നുണ്ടോ എന്ന് താങ്കൾ ചോദിച്ചു. എന്റെ മുസ്ലിം സുഹൃത്തുക്കളെ നർക്കോട്ടി ജിഹാദ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ മറുപടി, മുസ്ലിങ്ങളിലെ ചുരുക്കം ചില ഗ്രൂപ്പുകൾ നർക്കോട്ടി ജിഹാദ് ചെയ്യുന്നുണ്ടെന്നാണ്, ലവ് ജിഹാദ് നർക്കോട്ടി ജിഹാദ് ചെയ്യുന്നുണ്ടെന്നാണ് പാലാ ബിഷപ്പ് പറഞ്ഞത്. എന്റെ കൂട്ടുകാര് ആ സംഘത്തിൽ പെട്ടതാണ്, ആ ചുരുക്കം ചില ഗ്രൂപ്പിൽ പെട്ടതാണെന്ന് എന്റെ അറിവില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. എന്റെ അറിവില്ലെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അവർ ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ അവരെ ദിവസവും ചെന്ന് മോണിറ്റർ ചെയ്യുന്ന ആളൊന്നും അല്ല. അണ്ട് അവർ ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് പറഞ്ഞാൽ എനിക്ക് അവകാശം. ഇവിടെ മുന്നോട്ട് വെച്ച ചോദ്യം താങ്കൾ ഇവിടെ എന്നോട് ആവർത്തി ചോദിച്ചോണ്ടാ സഹോദരൻ, ഞാൻ പറഞ്ഞ വെറുതെ ബഹളം ഉണ്ടാക്കല്ലേ. ഞങ്ങൾ ഇവിടെ മുന്നോട്ട് വെച്ച ചോദ്യം, ചുരുക്കം നാട്ടിലെ നാട്ടുകാർ ചില കള്ളന്മാര് എന്റെ മാങ്ങ പറിച്ച് തിന്നുന്നു എന്ന് പറഞ്ഞാൽ അവിടെ കിടന്ന് ഞങ്ങളെ അപമാനിച്ചു തന്നെ ബഹളം ഉണ്ടാക്കുന്ന കള്ളന്മാരായിരിക്കും. അപ്പൊ ഈ കിടന്ന് ബഹളം ഉണ്ടാക്കുന്ന മുസ്ലിം നേതാക്കന്മാരെല്ലാം കള്ളന്മാരെന്നാണോ താങ്കൾ പറയുന്നത്? ഈ ചുരുക്കം ചില ഭീകരവാദികൾപ്പെട്ടവരാണെന്നല്ലേ താങ്കൾ സമ്മതിക്കുന്നത്? ഇനി അങ്ങനെയല്ലെങ്കിൽ അവരെ ബാധിക്കാത്തൊരു വിഷയത്തിന് ഇത്രയും കോലാക്കൂത്ത് കേരളത്തിൽ ഉണ്ടാക്കണമെങ്കിൽ അവർ കേരളത്തിൽ വർഗീയ ലഹള ഉണ്ടാക്കാൻ ശ്രമിക്കുകയായിരുന്നോ? ഇതാണ് എന്റെ ചോദ്യം. എന്നിട്ട് വർഗീയ ലഹള ഇവിടെ പൊട്ടിപ്പുറപ്പെട്ടു? അതൊന്നും അല്ലല്ലോ സഹോദരൻ, അവരെന്തിനു വേണ്ടി ശ്രമിച്ചു എന്നാണ് ഞാൻ ചോദിച്ചത്. അനുവദിക്കാം സമയം തരാം. താങ്കൾ ഒന്ന് കേൾക്കൂ, ഇവിടെ ഒരു സ്പെസിഫിക് ആയ ചോദ്യമുണ്ട്, അതിന് ആൻസർ പറഞ്ഞിട്ടേ പോകാവൂ. ഈ പറഞ്ഞ നേതാക്കളൊന്നും ഈ പറഞ്ഞ തമ്മാടി കൂട്ടത്തിൽ ആണോ അല്ലയോ എന്നുള്ള ഒരു കാര്യം മാത്രമല്ലല്ലോ ബ്രദറെ ഞാൻ ചോദിച്ചത്. ഞാനത് തുടർന്ന് പറയട്ടെ, പറയൂ. പിന്നെ എന്തിനാ അവരെ ബാധിക്കാത്ത കാര്യത്തിന് അവരെന്തിനെ ജാബിറെ ജാബിർ മോഡറേറ്റ് ചെയ്യണ്ട, ജാബിറിന് ഉള്ള ടീണിൽ സംസാരിക്കണം. ജാബിറെ, ഇത് താലിബാൻ അല്ല, അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ അല്ല, ഇത് മത ഇന്ത്യയാണ്, ജനാധിപത്യ ഇന്ത്യയാണ്. ജാബിറിനെ താഴേക്ക് വിട്ടു, അത്ര ഉണ്ടായിട്ടൊന്നും വേണ്ട. ഞങ്ങൾ മാന്യമായിട്ടല്ല താങ്കളോട് പറഞ്ഞു, ഒന്നിലധികം പ്രാവശ്യം പറഞ്ഞില്ലേ, അത് കൈവച്ചാച്ചാ മതി. വീണ്ടും പറയുന്നത് താലിബാൻ അല്ല. ഓക്കെ ഖലീൽ ബ്രദറെ, താങ്കൾ രണ്ട് മിനിറ്റ് എടുത്ത് സംസാരിച്ചോളൂ, രണ്ട് മിനിറ്റ് എടുത്ത് താങ്കൾ സംസാരിച്ചോളൂ, അതിനിടയ്ക്ക് ഇന്ററപ്റ്റ് ചെയ്യണം. ഓക്കെ കമോൺ. മിസ്റ്റർ സെബാസ്റ്റ്യൻ, ഞാൻ പറഞ്ഞത് അല്ല എന്നാണ്. ഇനി സെക്കൻഡ് സെന്റൻസ് പറയുമ്പോഴത്തേക്കാണ് സെബാസ്റ്റ്യനും മറ്റു മോഡറേറ്റർ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, അദ്ദേഹം പറയുന്നത്. ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇട്ട് സെക്കൻഡ് സെന്റൻസിലോട്ട് കടക്കുകയാണ്. ഒരു സമുദായത്ത് മുഴുവനും നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്ന തലത്തിലേക്ക് അദ്ദേഹത്തിന്റെ സംസാരം പോയി എന്ന് എല്ലാ അരിയാഹാരം കഴിക്കുന്നവർക്കും മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. പിന്നെ ഒരു പ്രത്യേക ചെറിയൊരു വിഭാഗത്തെ മാത്രം പറയുന്നതിലൂടെ മുസ്ലിം സമുദായത്തെ മുഴുവനും അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചപ്പോഴാണ് മുസ്ലിം സമുദായ നേതാക്കൾ ഒക്കെ തന്നെയും കേരളത്തിലെ ഭരണാധികാരികൾ അടക്കമുള്ളവരും ഒരു വേള മാർപ്പാപ്പ തന്നെയും ഇടപെട്ടുകൊണ്ട് സാഹോദര്യം തകർക്കുന്ന രീതിയിലുള്ള ഒരു തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റും പാടില്ല എന്ന് പറയുന്നത്. മാർപ്പാപ്പ പറഞ്ഞിട്ടില്ല, താങ്കൾ അതിലേക്ക് വരണ്ട. താങ്കൾ ഈ മാർപ്പാപ്പ കഴിഞ്ഞ കുത്തുബക്ക് പറഞ്ഞാണ് ബ്രദറെ, നമുക്കറിയാഞ്ഞിട്ട് ഇവിടെ പള്ളിയിൽ മാർപ്പാപ്പ വന്നിട്ട് കുത്തുബക്ക് പറഞ്ഞാണ്, നമ്മൾ കേട്ടില്ലായിരുന്നു. രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ സംസാരിക്കാതെ കൂടി കേട്ടിരിക്കും. നിങ്ങൾക്ക് എന്തിനാണ് ഒരു മിനിറ്റ് മോഡറേറ്ററാണ് ബ്രദർ ഖലീൽ, ഒരു മിനിറ്റ്.
താങ്കള് സദസ്സിനെ തെറ്റിദ്ധരിപ്പിക്കല്ല. കാരണം മാർപ്പാപ്പ എന്ന് പറഞ്ഞാൽ ഇവിടെ മാനത്തുള്ള ചന്ദ്രൻ ഇവിടെ താഴെ ഒരു കാര്യം ചെയ്യുന്ന പറയാ, മാർപ്പാപ്പ എന്ന് പറയുന്ന ഒരാള് ഈ കോട്ടയത്തെ കേരളത്തിലെ ഇന്ത്യയിലെ കേരളത്തിലെ ഒരു രൂപതയുടെ ഒരു ബിഷപ്പ് പറഞ്ഞ ഒരു പ്രസ്താവനയെ തിരുത്താൻ വന്നതൊക്കെ പറഞ്ഞ താങ്കൾ വെറുതെ സദസ്സിനെ തെറ്റിദ്ധരിപ്പിക്കരുത്. മാർപ്പാപ്പ അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ താങ്കൾക്ക് അറിയാത്ത കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ നിർബന്ധമായി റെഫറൻസ് വേണം. മാർപ്പാപ്പ അങ്ങ് പറഞ്ഞു, ഞാൻ അംഗീകരിക്കുന്നു, താങ്കൾ അതിന്റെ റിപ്പോർട്ട് കാണിക്കുക, പത്തിക്കാൻ ന്യൂസിൽ വന്ന റിപ്പോർട്ട് കാണിക്കുക, അല്ലാതെ താങ്കൾ സംസാരിക്കില്ല. കാരണം നമുക്ക് വേണ്ടിയല്ല, നമ്മൾ സദസ്സിന് വേണ്ടിയാണ് സംസാരിക്കണേ. അത് മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാൻ. താങ്ക് യു. മോഡറേറ്റേഴ്സ് ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ രണ്ടു മിനിറ്റ് സംസാരിച്ചോളൂ എന്ന് പറയുമ്പോ അവരുടെ ബ്രദർ മോഡറേറ്റേഴ്സ്, നമ്മളുടെ ഇവിടുത്തെ പ്രോഗ്രാമിന് ഒരു നിയതമായ രീതിയുണ്ട്. അതായത് റെഫറൻസ് ഇല്ലാതെ വായി തോന്നിയത് കോതക്കു പാട്ട് പോലെ വിളിച്ചു പറയുന്ന വയള് പരിപാടി ഇവിടെ നടക്കില്ല. ഇവിടെ റെഫറൻസ് വെച്ചിട്ട് മാത്രമേ നമുക്കൊരു കാര്യം പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ മാർപ്പാപ്പ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഏത് റെഫറൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം അത് പറയുന്നത്? മാർപ്പാപ്പ ഇദ്ദേഹത്തോട് പേഴ്സണലി എന്ന് പറഞ്ഞതാണോ, ഏതെങ്കിലും പത്രം റിപ്പോർട്ട് ചെയ്താണോ, ഏത് പത്രമാണ് റിപ്പോർട്ട് ചെയ്തത്, അത് ഏത് പ്രസംഗത്തെ ആധാരമാക്കി റിപ്പോർട്ട് ചെയ്തതാണ് എന്ന് കൃത്യമായ ഡാറ്റ വെച്ചിട്ട് പറയാൻ പറ്റില്ല. അല്ലാതെ ഏതെങ്കിലും ഉസ്താദുമാരിന്ന് പറയുന്ന പോലെ ഇന്ന ഹദീസ് ചുമ്മാ ഹദീസ് എന്ന് പറഞ്ഞിട്ട് പറയുന്ന പോലെ പറയാൻ പറ്റില്ല. താങ്കളുടെ സമയം ആരംഭിക്കുകയാണ്, ഒരു മിനിറ്റ് കൂടെ താങ്കളുടെ സമയം ആരംഭിക്കുകയാണ്. പക്ഷെ റെഫറൻസ് ചുമ്മാ നോണ ഒന്നര മിനിറ്റ്. ഓക്കെ, താങ്കൾ ചുമ്മാ നോണ പറഞ്ഞുകൊണ്ട് പറയാൻ പറ്റില്ല. താങ്കൾ മാർപ്പാപ്പയുടെ കാര്യം പറഞ്ഞാൽ കൃത്യം റെഫറൻസ് വെച്ച് പറയാൻ പാടുള്ളൂ. താങ്കൾ റെഫറൻസ് ഇല്ലാതെ എന്തെങ്കിലും നോണ പറഞ്ഞാൽ ഞങ്ങൾ ഇടപെടും, അല്ലെങ്കിൽ ഇടപെടില്ല. ഒന്നര മിനിറ്റ് താങ്കൾക്ക് ഉണ്ട്. താങ്കൾ രണ്ട് മിനിറ്റ് ഒന്നര മിനിറ്റ് കൂടെ റിസെറ്റ് ചെയ്യുന്നു. പറഞ്ഞു കഴിഞ്ഞു, ഇനി ഒന്നര മിനിറ്റ് ഒന്നും കേൾക്കൂ. അല്ല, താങ്കൾ വ്യാജ ആരോപണം ഇടപെടും, ഇല്ലെങ്കിൽ താങ്കൾക്ക് സംസാരിക്കാം. ഞാൻ നിങ്ങളെ റഫറൻസ് ഇല്ലാതെ നോണ പറഞ്ഞിട്ട് അതിനെ കൗണ്ടർ ചെയ്യണം. റഫറൻസ് എന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാ പത്രവും ഏത് വാർത്ത പറയൂ, ഞാൻ എടുത്തുതരാം. ഈ ഈ പാലാ ബിഷപ്പിന്റെ രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് ശേഷം ഒരു പത്രത്തിൽ ഏത് പത്രത്തിൽ ഏത് ദിവസമാണ് വന്നേ പറ? ഏത് പത്രത്തിൽ ഏത് ദിവസമാണ് വന്ന വാർത്ത? മീഡിയ വണ്ണിലും പറയുന്നത് കേട്ടോണ്ട് ഇവിടെ വന്ന് സംസാരിക്കരുത്. അതുകൊണ്ട് ആ വിഷയം താങ്കൾ മാപ്പ് പറഞ്ഞിട്ട് ഒഴിവാകുക, അടുത്ത വിഷയത്തിലേക്ക് വരിക. അപ്പൊ റെഫറൻസ് ഇല്ലാതെ കലിയിലെ ഇവിടെ സംസാരിക്കാൻ പറ്റില്ല. ഇവിടെ റെഫറൻസ് വെച്ചാണ് സംസാരിക്കാറ്. റെഫറൻസ് ഇല്ലാതെ വായി തോന്നുന്നോണ പറഞ്ഞാൽ ഇടപെട്ടിരിക്കും, അതാണ് ഇവിടുത്തെ നിയമം. ഇടപെട്ടിരിക്കും, താങ്കളുടെ സമയം റിസെറ്റ് ചെയ്യുന്നു, സംസാരിക്കാം. റെഫറൻസ് താങ്കൾ സമയം ആരംഭിക്കുന്നു, താങ്കൾ പറയും. താങ്കൾക്ക് വീണ്ടും സമയം അലോട്ട് ചെയ്യാണ്, താങ്കൾക്ക് വീണ്ടും സമയം തന്നതിന് നന്ദി. സമയം വീണ്ടും തന്നതിന് നന്ദി. എല്ലാ എല്ലാ മോഡറേറ്റേഴ്സിനും നന്ദി. ഓക്കെ, നിങ്ങൾ ഈ നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്ന കാര്യങ്ങളിൽ ഏർപ്പെട്ട സ്ത്രീയെയും പുരുഷനെയും, പുരുഷനാണ് മുസ്ലിം ഇസ്ലാം മത വിശ്വാസിയായ ഒരു മനുഷ്യനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നതെങ്കിൽ അവരെ ഇസ്ലാം മതത്തിനു വേണ്ട, അവരെ ലഹരി ഉപയോഗിക്കുന്ന എല്ലാ വിശ്വാസി സമൂഹത്തെ അവരെ ലഹരി ഉപയോഗിക്കുന്ന ഒരു വിശ്വാസി സമൂഹം എന്ന് ഇസ്ലാം മത വിശ്വാസികൾ വിളിക്കാറില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു മുസ്ലിം ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയെയോ അല്ലെങ്കിൽ മറ്റേത് മതസ്ഥരായ പെൺകുട്ടിയെയോ ഇസ്ലാം മതത്തിലേക്ക് ലഹരി ഉപയോഗിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ മുസ്ലിമായ സഹോദരനെ കൂടി എടുത്തോളൂ, മുസ്ലിം നാമധാരിയായ സഹോദരനെ കൂടി എടുത്തോളൂ, അവരെ മുസ്ലിം സമുദായത്തിന് വേണ്ട എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം മുസ്ലിം നേതാക്കൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വെറുതെ ആടിനെ പട്ടിയാക്കി എന്നിട്ട് അതിനെ കൊല്ലുന്ന തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ എല്ലാ മുസ്ലിങ്ങളും മുഹമ്മദീയ മതസ്ഥരായിട്ടുള്ളവർ, മുഹമ്മദ് വൃത്തികെട്ടവൻ, മുഹമ്മദ് തമ്മാടിയായ മനുഷ്യൻ എന്ന് അടിക്കടി പറഞ്ഞുകൊണ്ടിരിക്കുകയും എന്നിട്ട് അതിനിടയിലൂടെ തന്നെ ആവ് കളവ് പറയില്ല എന്നൊരു ചൊല്ലുണ്ട്, മനസ്സിലായ? നല്ലവരായ മുസ്ലിങ്ങൾ അറിയാതെ പറഞ്ഞു പോയത്, എന്നിട്ട് പിന്നീട് അതിനെ കൗണ്ടർ ചെയ്യണം, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോ ഇത്തരത്തിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന നാർക്കോട്ടിക് ജിഹാദ് കേരളത്തിന്റെ സമുദായ കേരളീയ പശ്ചാത്തലത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ, അല്ലെങ്കിൽ ലോക പശ്ചാത്തലത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ, അവരെ ഒരു മുസ്ലിം പണ്ഡിതനും, മുസ്ലിം പണ്ഡിതൻ എന്നല്ല,
സാമാന്യ ബുദ്ധിയുള്ള ഒരാളും അംഗീകരിക്കുകയില്ല. സാമാന്യ ബുദ്ധിയില്ലാത്ത ഇത്തരം ഗ്രൂപ്പുകളിൽ ഇവിടെ കലയിലെ ഒരു കാര്യം, ഒരു ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള ഒരു സാമാന്യ ബോധമെങ്കിലും ഒരു ഡിബേറ്റിൽ ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ പ്രകടിപ്പിക്കുക. ഇവിടെ ചോദിച്ച ചോദ്യം, പാലാ ബിഷപ്പ് ഈ കേരളത്തിലെ മുസ്ലിങ്ങളെല്ലാം നർക്കോട്ടിക് ജിഹാദ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പാലാ ബിഷപ്പ് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നട്ടൽ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്ത് കാണിക്കും. പാലാ ബിഷപ്പ് പറഞ്ഞത് മുസ്ലിങ്ങളിലെ ചുരുക്കം ചില ഗ്രൂപ്പുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. മുസ്ലിങ്ങളിലെ ചുരുക്കം ചില ഗ്രൂപ്പുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള കാര്യം രേഖകളിന്റെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ ഞാൻ തെളിയിച്ചു തരാം. കേരളത്തിൽ നിന്ന് 100 പേര് ഐസിസിലേക്ക് പോയി. കേരളത്തിൽ നിന്ന് അനേകം ആളുകൾ അതിന്റെ സപ്പോർട്ടറായിട്ട് കേരളത്തിൽ നിൽക്കുന്നു. 550 പേരെ കഴിഞ്ഞ ദിവസം പോലീസുകൾ റിപ്പോർട്ട് ചെയ്തു, അവരെ ഇത്തരത്തിലുള്ള ഭീകര സംഘടനയിൽ നിന്ന് രക്ഷിച്ചെടുത്തു. 21,000 കോടി രൂപയുടെ മയക്കുമരുന്ന് താലിബാൻ ഇറാൻ വഴി കേരളത്തിലേക്ക് ഇന്ത്യയിലേക്ക് കയറ്റി അയച്ചു. ഇതേ താലിബാനിൽ നിന്നും കയറ്റി അയച്ച 1,000 കോടി രൂപയുടെ മയക്കുമരുന്ന് അതിന് തൊട്ടു മുന്നേ തമിഴ്നാട് കേരള തീരത്തുനിന്ന് പിടിക്കുന്നു. ഇങ്ങനെ മുസ്ലിങ്ങളുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലേക്ക് മയക്കുമരുന്ന് ഒഴുക്കുന്ന നർക്കോട്ടിക് ജിഹാദ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളുടെയും വാർത്തകളുടെയും തെളിവുകളുകൊണ്ട് സ്ഥാപിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞങ്ങളുടെ ചോദ്യം ഇതായിരുന്നു, കേരളത്തിലെ മുസ്ലിങ്ങൾ എല്ലാവരും ഇതുപോലെ ജിഹാദികളാണെന്നോ കേരളത്തിലെ മുസ്ലിങ്ങൾ എല്ലാവരും നർക്കോട്ട് ജിഹാദ് ചെയ്യുന്നെന്നോ പാലാ ബിഷപ്പ് പറഞ്ഞിട്ടില്ല. പാലാ ബിഷപ്പ് പറഞ്ഞത് മുസ്ലിങ്ങളിലെ ചുരുക്കം ചില ഗ്രൂപ്പുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്നാണ്. അപ്പൊ ചുരുക്കം ചില ഗ്രൂപ്പുകളെ പറഞ്ഞപ്പോ അത് മുസ്ലിങ്ങളെ മുഴുവൻ അപമാനിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നണമെങ്കിൽ, ഒന്നുകിൽ മുസ്ലിങ്ങൾ മുഴുവൻ ഇതുപോലുള്ള ചുരുക്കം ചില ഗ്രൂപ്പിൽപ്പെട്ടതായിരിക്കും, അതായത് ഭീകര സംഘടനകളായിരിക്കും. മുസ്ലിങ്ങൾ മുഴുവൻ ഭീകര സംഘടനകൾ അല്ലെങ്കിൽ നിങ്ങളെ നല്ലവരായ നിങ്ങൾ ഈ പറയുന്ന മുസ്ലിങ്ങളൊന്നും ആരൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ ഈ ചുരുക്കം ചില ഗ്രൂപ്പിനെ പറഞ്ഞപ്പോ ഈ മുസ്ലിങ്ങൾ, ഖലീൽ അടക്കമുള്ള മുസ്ലിങ്ങളും മുസ്ലിം നേതാക്കന്മാരും ഇവിടെ ബഹളം ഉണ്ടാക്കിയത് കേരളത്തിൽ വർഗീയ ലഹള ഉണ്ടാക്കുന്ന തീവ്രവാദ അജണ്ട അനുസരിച്ചിട്ടല്ലേ? ഇതാണ് എന്റെ ചോദ്യം. മനസ്സിലായ ചോദ്യം മനസ്സിലാക്കി പ്രതികരിക്കും താങ്കളുടെ സമയം. റിപ്ലൈ പറയണം, റിപ്ലൈ പറയണം, ഇതിന് റിപ്പോർട്ട് ആയിരിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു. പറയൂ ഖലീൽ ബ്രദറെ, കേൾക്കത്തില്ലേ? അൺമ്യൂട്ട് യു ഖലീൽ ബ്രദറെ. ഞാൻ ചോദിച്ച ചോദ്യം താങ്കൾ കേട്ടിട്ടില്ലെങ്കിൽ ആവർത്തിക്കാം, കേട്ടെങ്കിൽ താങ്കൾ അതിന് മറുപടി പറയൂ. ഓക്കെ, 2 മിനിറ്റ് സമയം എനിക്കെടുത്തുള്ളവർ ടൈം ഇവിടെ ഞാൻ ഇങ്ങനെ താങ്കൾക്ക് സമയമുണ്ട്. ഞാൻ ഫേസ്ബുക്കിൽ ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. ക്ലബ് ഹൗസിൽ നമുക്ക് ടൈമർ സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ ഫേസ്ബുക്കിൽ സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മോഡറേറ്ററിനെ ഓവർടേക്ക് ചെയ്ത് ഞാൻ ടൈം ആയി എന്നൊക്കെ പറയുന്നത്. ഓക്കെ, താങ്കളുടെ 2 മിനിറ്റ് ആരംഭിക്കുന്നു. ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയുക. പാലാ ബിഷപ്പ് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ ഒരിടത്തും ചില പ്രത്യേക ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ചെറിയ വിഭാഗം എന്ന് സൂചിപ്പിച്ചതായിട്ട് ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. താങ്കൾ പറഞ്ഞതിന്റെ തെളിവ് ഞാൻ ഇപ്പൊ കേൾപ്പിച്ചുതരാം. യു ഷുഡ് വെയിറ്റ്, വെയിറ്റ് ചെയ്യുക. കലീലെ മിണ്ടരുത്, താങ്കൾ പറഞ്ഞ പച്ചക്കള്ളമാണ്, താങ്കൾ കേട്ടിട്ടേ ഇല്ലെന്നാണ് താങ്കൾ പറഞ്ഞത്. അത് പച്ചക്കള്ളമാണ്. മറ്റൊരു കാലത്തും നേരിട്ടില്ലാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും കൂടിവരികയാണ്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ശ്രദ്ധിക്കേണ്ടതുമായ 2 കാര്യങ്ങളാണ് ലവ് ജിഹാദും നർക്കോട്ടിക് ജിഹാദും. അറബി ഭാഷയിലെ ജുഹദ് എന്ന മൂല ധാതുവിൽ നിന്നാണ് ജിഹാദ് എന്ന വാക്കിൻ്റെ ഉത്ഭവം. പരിശ്രമിക്കുക, കഷ്ടപ്പെടുക തുടങ്ങിയ അർത്ഥങ്ങളാണ് ആ വാക്കിനുള്ളത്. ജിഹാദിനാകട്ടെ കഠിനമായി പരിശ്രമിക്കുക, കഷ്ടപ്പെടുക എന്ന അർത്ഥങ്ങളും. കൃത്യമായി പറഞ്ഞാൽ ലക്ഷ്യം സാധിക്കുന്നതിന് വേണ്ടി ഒരു വ്യക്തി നടത്തുന്ന തീവ്ര പരിശ്രമത്തെയാണ്
ജിഹാദ് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് അദ്ദേഹം തുടരുന്നത് ഇങ്ങനെയാണ്, ആ അദ്ദേഹത്തിന്റെ ആ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കൂടെ ഞാനൊന്ന് എടുത്തു കേൾപ്പിക്കാം. ഒരു സെക്കൻഡ്. ഒരിക്കൽ പറഞ്ഞു, കേരളം തീവ്രവാദികളുടെ റിക്രൂട്ടിംഗ് സെന്ററുകൾ ആകുന്നു, തീവ്രവാദികളുടെ സ്ലീപ്പിംഗ് സെല്ലുകൾ ഇവിടെ ഉണ്ട് എന്ന്. വേറാരുമല്ല, അതിന്റെ മുഴുവൻ സമതല നോക്കേണ്ട തലപ്പത്തുള്ള ആര് പറഞ്ഞ കാര്യമാണ്. ലോകത്തിലെ നീതിയും സമാധാനവും ഇസ്ലാം മതവും സ്ഥാപിക്കാൻ യുദ്ധവും സമരവും ഒക്കെ ചെയ്യണമെന്ന തീവ്രവാദമാണ് ചുരുക്കം ചില മുസ്ലിം ഗ്രൂപ്പുകൾ ഉയർത്തുന്നത്. കേട്ടല്ലോ കലിയിലെ, ചുരുക്കം ചില മുസ്ലിം ഗ്രൂപ്പുകളാണ് അത്തരം കാര്യങ്ങൾ ഉയർത്തുന്നത്. ഇസ്ലാം മതം സ്ഥാപിക്കാൻ വേണ്ടി ഭീകര പ്രവർത്തനം നടത്തണമെന്ന് ചുരുക്കം ചില മുസ്ലിം ഗ്രൂപ്പുകൾ മാത്രമാണ് അത്തരം വാദങ്ങൾ ഉയർത്തുന്നതെന്നാണ് ബിഷപ്പ് പറഞ്ഞത്. അപ്പൊ ഈ പ്രസംഗം പോലും കേൾക്കാതെ ഇവിടെ ഇരുന്ന് ചുമ്മാ ഇരുന്ന് ബഹളം ഉണ്ടാക്കുന്ന നിങ്ങൾ വർഗീയതകൾ ഉണ്ടാക്കാൻ വന്ന ആളുകളല്ലേ? ഒന്നുകൂടെ കേട്ടോ കാര്യമാണ്. ലോകത്തിലെ നീതിയും സമാധാനവും ഇസ്ലാം മതവും സ്ഥാപിക്കാൻ യുദ്ധവും സമരവും ഒക്കെ ചെയ്യണമെന്ന തീവ്രവാദമാണ് ചുരുക്കം ചില മുസ്ലിം ഗ്രൂപ്പുകൾ ഉയർത്തുന്നത്. അറിവുള്ളതാണ് വർഗീയതയും വിദ്വേഷവും വെറുപ്പും മതസ്പർദ്ധയും അസഹിഷ്ണുതയും വളർത്താൻ ശ്രമിക്കുന്ന ജിഹാദി തീവ്രവാദികൾ ലോകമെമ്പാടും ഉണ്ട്, ഈ കൊച്ചു കേരളത്തിലുമുണ്ട്. ഓക്കെ, ഇപ്പൊ കേട്ടല്ലോ, ഇനി കേട്ടില്ല എന്ന് പറയരുത്. അപ്പൊ താങ്കൾ പറഞ്ഞ നുണക്ക് ഒന്ന് മാപ്പ് പറഞ്ഞിട്ട് മുന്നോട്ട് പോകും, മാപ്പ് പറയാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതായത് ഈ വീഡിയോ പോലും കാണാതെയാണ് താങ്കള് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയത്. ഹലോ ബ്രദേഴ്സ്, കേൾക്കാമോ? അല്ല, നിങ്ങള് അതന്നെ അതന്നെ പറയുന്നത്, നിങ്ങൾ ആദ്യം ആടിനെ പിടിച്ച് പറഞ്ഞതിന്റെ തെളിവ് ഞങ്ങൾ കാണിച്ചു. പരസ്യമായി ബിഷപ്പിനെ അപമാനിച്ച്, ഇവിടെ പരസ്യമായി ബിഷപ്പിനെ കുറിച്ച് അപമാനിച്ച താങ്കൾ പരസ്യമായി മാപ്പ് കൊടുത്തിട്ട് സംസാരിച്ചാൽ മതി. ബിഷപ്പിനെ കലിയിൽ എന്ന് പറയുന്ന ഞാൻ മാത്രമല്ല, ഞാൻ പറയുന്നത് നിങ്ങൾ അതാ പറയുന്നത്. നിങ്ങൾ പറയാൻ, നിങ്ങൾ ആദ്യം ഒരു മോഡൽ പറഞ്ഞ കളവിനെ കുറിച്ച് പറയുന്നത് രണ്ടുപേരും നടത്തിയേ. കലിയിൽ ബ്രദറെ, താങ്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്, അത് ഇവിടെ ഇത്രയും കേൾവിക്കാർ കേട്ടതാണ്, അതിൽ താങ്കൾ പിന്മാറരുത്. കാരണം ചുരുക്കം ചിലർ എന്ന് ബിഷപ്പ് പറഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല എന്ന് താങ്കൾ തീർത്തു പറഞ്ഞതാണ്. ഇപ്പോൾ ബിഷപ്പിന്റെ പ്രസ്താവനയാണ് കേൾപ്പിച്ചത്. കേട്ടിട്ടില്ല താങ്കൾ പിന്നെ എന്നാ പറയാൻ ഇവിടെ വന്നത്? കേട്ടിട്ടില്ല പിന്നെ താങ്കൾ ഇങ്ങനെ ബിഷപ്പ് അങ്ങനെ പറഞ്ഞത് പറഞ്ഞത്? ആ ഉടായ്പൊന്നും ഇവിടെ നടക്കില്ല. താങ്കൾ പറഞ്ഞ പ്രസംഗം, കാരണം താങ്കൾ എന്നെ കുറിച്ചോ സെബാസ്റ്റിനെ കുറിച്ചോ കെവിനെ കുറിച്ചോ ജിമ്മിയെ കുറിച്ചോ പറഞ്ഞു, നമ്മൾ സാധാരണക്കാരാ. പക്ഷെ താങ്കൾ ഒരു പൊസിഷൻ ഇരിക്കുന്ന ആളെ കുറിച്ചാണ് പറഞ്ഞത്. അത് ഇനി ആരെ കുറിച്ച് പറഞ്ഞാലും പറഞ്ഞ മനസ്സിലായല്ലോ. അത് നമ്മുടെ നിങ്ങളെന്ന് പറയുന്നതൊക്കെ താങ്കൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ബിഷപ്പ് അങ്ങനെ പറഞ്ഞിട്ടില്ല, ഇപ്പൊ പറഞ്ഞത് കേട്ടല്ലോ. അപ്പോൾ എനിക്ക് തെറ്റുപറ്റിയെന്ന് താങ്കൾ പറയണം, പറഞ്ഞേ മതിയാവും. ഞാൻ അതാണല്ലോ നിങ്ങളോട് പറഞ്ഞത്, ഞാനത് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് അതിന്റെ മീനിങ്ങില്ല. താങ്കൾ കലിയിലെ, നമ്മൾ തമ്മിലല്ലേ സംസാരിക്കണം. താങ്കൾ തുടക്കം മുതലേ പറഞ്ഞാൽ ലോകത്തുള്ള മുഴുവൻ ആളുകളും ബിഷപ്പിനെതിരായി, അവരെതിരായി, ഇവരെതിരായി, ബിഷപ്പ് അങ്ങനെ പറഞ്ഞത് ശരിയല്ല, ശരിയല്ല എന്ന് പറഞ്ഞു. ആ പറഞ്ഞ താങ്കൾക്ക് ഇപ്പൊ ഇത് തെളിവായി മനസ്സിലായി. അപ്പോൾ താങ്കൾക്ക് തെറ്റുപറ്റി, ആ തെറ്റ് എനിക്ക് പറ്റിയെന്ന് താങ്കൾ പറയണം. അതല്ലേ എന്റെ മാന്യത? ബിഷപ്പിന്റെ പ്രസംഗം താങ്കൾ ഒരു പ്രാവശ്യം കേട്ടിട്ടുണ്ടോ? ബിഷപ്പിന്റെ പ്രസംഗം വായിച്ച പോലെ കേൾക്കണം. വായിച്ചല്ല, ബിഷപ്പ് പറഞ്ഞത് എന്താണെന്ന് താങ്കൾ കേട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? ഈ ലോകത്തുള്ള സകലമായ പ്രസംഗങ്ങളും കേട്ടിട്ടാണ് എന്താണെന്ന് കേൾക്കാൻ മനസ്സാവാതെ ഏതെങ്കിലും മുസ്ലിം ഭീകരന്മാർ പറഞ്ഞ കാര്യം എടുത്തോണ്ടാണോ താങ്കൾ വരുന്നത്? ബിഷപ്പിന്റെ പ്രസംഗം ഭീകരന്മാരാണെന്നുള്ള ആദ്യത്തെ ചിന്ത നിങ്ങളെ മനസ്സിൽ നിന്ന് മാറി. ബിഷപ്പിന്റെ പ്രസംഗം ഇപ്പൊ കേട്ടോ താങ്കള്? ഇപ്പൊ താങ്കൾ കേട്ടോ ബിഷപ്പിന്റെ പ്രസംഗം? ഇപ്പൊ കേട്ടോ?
ജാബറോട് പിന്നെ ജാബറിന്റെ സംസാരിക്കാനാവുമ്പോ ഞങ്ങൾ പറയാം. ജാബറെ പ്ലീസ് യുവസാൽ ബിഷപ്പിന്റെ പ്രസംഗം പോലും കേൾക്കാതെ ഏതോ മുസ്ലിം ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ഫണ്ട് ചെയ്ത് നിങ്ങളെയൊക്കെ പോലുള്ള ഭീകരന്മാരെ കേരളത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കാൻ വേണ്ടി മുസ്ലിംകളെ മുഴുവൻ ബിഷപ്പ് അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നുണ പറഞ്ഞുകൊണ്ട് ഇവിടെ കേരളത്തിൽ വർഗീയതകൾ ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ താങ്കളെയൊക്കെ ഫണ്ട് ചെയ്ത് വിട്ടിരിക്കുന്നത്? അല്ലെങ്കിൽ ഈ പ്രസംഗം പോലും കേൾക്കാതെ ഓക്കെ ഈ പ്രസംഗം ഇപ്പൊ താങ്കൾ ഈ പ്രസംഗം കേട്ടോ കലി, ഇപ്പൊ താങ്കൾ ഈ പ്രസംഗം കേട്ടോ, ഇപ്പൊ കേട്ടോ താങ്കള്. അതെ മനസ്സിലായി, നിങ്ങൾ പറയുന്ന മനസ്സിലായി. ബിഷപ്പ് പറഞ്ഞ എന്താണ്? മുസ്ലിങ്ങളിലെ ചുരുക്കം ന്യൂനപക്ഷമായ ഭീകര ബിഷപ്പ് പറഞ്ഞ എന്താണ്? ന്യൂനപക്ഷമായ ന്യൂനപക്ഷത്തിന്റെ കാര്യമല്ല ഇവിടെ പറഞ്ഞത്, കാര്യത്തിൽ ചോദ്യത്തിലെ ഗലിയിലെ ബഹളം ഉണ്ടാക്കല്ലേ ഗലിയിലെ? ചോദ്യത്തിന് ഉത്തരം പറയും. താങ്കൾ പറഞ്ഞു, ആദ്യം പറഞ്ഞു ബിഷപ്പ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ചുരുക്കം ചില സംഘടനകളൊന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങളൊക്കെ വെള്ളപൂശി നടന്ന രീതിയിൽ താങ്കൾ പറഞ്ഞു. ബിഷപ്പ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുള്ള തെളിവ് കാണിച്ചപ്പോ താങ്കൾ പറയുന്നു താങ്കൾ ആ പ്രസംഗം കേട്ടിട്ടേ ഇല്ല. താങ്കൾ ഒരു പ്രസംഗം പോലും കേൾക്കാതെ ബിഷപ്പ് മുസ്ലിങ്ങളെ മുഴുവൻ നിന്ദിച്ചു എന്ന് പറഞ്ഞ പച്ചക്ക് നുണ പറഞ്ഞത് ആര് കാശ് തന്നിട്ടാണ് ഗലിയിലെ? കള്ളത്തരം ഇങ്ങനെ ഉളുപ്പില്ലാതെ പറയാൻ നിങ്ങൾക്കൊക്കെ നാണമാണ്? നിങ്ങൾ ഈ ഗ്രൂപ്പിന്റെ തുടക്കം മുതല് മുസ്ലിങ്ങൾ മുസ്ലിങ്ങളുടെ കാര്യമല്ല ഇവിടെ പറയുന്നത്, പാലാ ബിഷപ്പിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. പാലാ ബിഷപ്പിന്റെ കാര്യത്തെ കുറിച്ച് നിങ്ങൾ പച്ച നുണ പറഞ്ഞുകൊണ്ട് കേരളത്തിൽ കലാപം ഉണ്ടാക്കാനല്ലേ ഖലീലിനെ പോലുള്ള മുസ്ലിങ്ങളിലൂടെ ശ്രമിക്കുന്നത്? പാലാ ബിഷപ്പ് പറഞ്ഞ് എന്താണെന്നുള്ള പ്രസംഗം പോലും കേട്ടു നോക്കാതെ പാലാ ബിഷപ്പ് മുസ്ലിങ്ങളെ മുഴുവൻ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ ഇസ്ലാം ക്രൈസ്തവ വിരുദ്ധതയുടെ ലഹള ഉണ്ടാക്കാനല്ലേ ഖലീലെ നിങ്ങളൊക്കെ ശ്രമിക്കുന്നത്, ഈ മുസ്ലിം മതപണ്ഡിതന്മാർ ശ്രമിക്കുന്നത്? ഇതൊക്കെ ഭീകര പ്രവർത്തനമല്ലെന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും? അപ്പോ ഖലീൽ റഹ്മാൻ ഇന്ന് വരെ ഈ പ്രസംഗം കേട്ടിട്ടില്ല, പ്രസംഗം കേൾക്കാതെയാണ് ഇവിടെ കിടന്ന് ഡയലോഗ് ഭരണകൂടങ്ങൾ അടക്കമുള്ളവരാണ് ഭരണകൂടത്തിന്റെ കാര്യം. ഖലീലിന്റെ കാര്യം ഖലീൽ പറഞ്ഞത് നുണയാണോ? പാലാ ബിഷപ്പ് ചുരുക്കം ചില മുസ്ലിം ഗ്രൂപ്പുകളെ കുറിച്ചാണോ പറഞ്ഞത്, അതോ മുസ്ലിം സമുദായത്തെ ഒന്നടങ്കമാണോ പറഞ്ഞത്? പാലാ ബിഷപ്പ് മുസ്ലിം സമുദായത്തെ മുഴുവനാണോ പറഞ്ഞത്, ചുരുക്കം ചില സംഘടനകളെയാണോ പറഞ്ഞത്? ഖലീൽ പറയൂ. കലിയിലെ ഇനിയെങ്കിലും താങ്കൾ നിങ്ങൾക്ക് എന്തിനാണ് ഉണ്ടാക്കുന്നുണ്ട്? താങ്കള് നുണ പറഞ്ഞ ബഹളം ഉണ്ടാക്കണ വലിയ ഡയലോഗ് ഒന്നും ഇനി അടിക്കണ്ട, പച്ചക്കിരുന്ന് നാട്ടില്. അപ്പൊ അതുകൊണ്ട് നുണ പറയണവന്മാർക്ക് അത്ര മാന്യതയുള്ളൂ, സത്യസന്ധമായിട്ട് നിങ്ങൾ സംസാരിക്കാം, ഞങ്ങള് മാന്യത തരാം. പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് കേരളത്തിൽ കലാപം ഉണ്ടാക്കാൻ നോക്കുന്നവർക്ക് ഇത്രയൊക്കെ മാന്യത തരാൻ പറ്റുള്ളൂ? ജാബിറെ പച്ചക്കള്ളം പറഞ്ഞിട്ട് ന്യായീകരിക്കാൻ പറഞ്ഞോ നിങ്ങള്? പച്ചക്കള്ളം ഒരു ബിഷപ്പിനെ കുറിച്ച് പച്ചക്കള്ളം പറഞ്ഞിട്ട് കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചത് നിങ്ങൾ ന്യായീകരിക്കുന്നു? സഭാസം പറഞ്ഞ ഒരു മിനിറ്റ് സഭാസം പറഞ്ഞു. ജാബിറെ ഇന്ന് ജാബിറുണ്ടോ അവിടെ? പോയോ? ജാബിറും പോയി. മറ്റേ അദ്ദേഹത്തെ ഖലീലിനെ നമ്മളാരും പുറത്തേക്ക് വിട്ടതല്ല കേട്ടോ, അദ്ദേഹം പോയതാണ്. ഇനി ആദർശമായിട്ട് പോയതാണെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്താൽ കയറി വരാം, തീർച്ചയായിട്ടും കയറി വരാം. ഞാൻ ഒടിവിൾ ആണല്ലോ അല്ലേ കെവിൻ ബ്രദറെ? യെസ് കേൾക്കാം കേൾക്കാം, അടുത്ത ആളിലേക്ക് പോകും. മനസ്സിലാക്കുക, ഓഡിയൻസ് മനസ്സിലാക്കുക, നമ്മൾ അദ്ദേഹത്തിന് രണ്ടു മിനിറ്റ് സമയം കൊടുത്താണ്. അപ്പോഴും അദ്ദേഹം പറഞ്ഞ തെറ്റായ പ്രസ്താവന തിരുത്താൻ അദ്ദേഹം തയ്യാറാവുന്നില്ല, അദ്ദേഹം തിരുത്തേണ്ടതാണ്. ജാബിർ, താങ്കൾക്ക് മൂന്നാമത്തെ അവസാനത്തെ അവസരം തരികയാണ്, താങ്കളുടെ അവസരം വരുമ്പോ സംസാരിച്ചോളുക. താങ്കളുടെ അവസരമല്ല ജാബിറെ, നമ്മളിതൊരു ഒരു ഡിബേറ്റാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ സംസാരത്തിൽ തീവ്രത ഉണ്ടാവും, ആ ഒരു വികാരം ഉണ്ട്, അതിന്റെ പേരാണല്ലോ ഡിബേറ്റ്. ഇത് സൗഹൃദ ചർച്ചയല്ല, ഡിബേറ്റിൽ അങ്ങനെ ഉണ്ടാവും. നമ്മളാരും എന്ന് വെച്ച് ശത്രുക്കളല്ല. പക്ഷേ താങ്കൾ ഓർക്കുക, ഇവിടെ ഒരു കാര്യം ഇങ്ങനെ പറയുമ്പോൾ താങ്കൾ എന്തിനാണ് അതിനെ റിഫ്യൂട്ട് ചെയ്യാൻ വരുന്നത്? താങ്കൾ എന്തിനാണ് മോഡറേറ്റ് ചെയ്യാൻ പറഞ്ഞത്? അത് ചെയ്യരുത്. അപ്പൊ മറ്റുള്ളവർക്ക് എങ്ങനെ ടെൻഡൻസി തോന്നിയല്ലേ? അതുകൊണ്ടാണ് താങ്കളോട് പറയുന്നത്, താങ്കൾ അത് മനസ്സിലാക്കുക. ഓക്കെ, ഇവിടെ ഞാൻ വീണ്ടും ഒരുകൂടെ ഒരു ഒരു ഓക്കെ, ബ്രദർ അജീഷ് സംസാരിക്കുന്നുണ്ടോ? ഇല്ല. ഓക്കെ, അങ്ങനെയാണ് ബ്രദർ. ഒരു മിനിറ്റ് ഇവിടെ ബി കെ വന്നിട്ടുണ്ട്. ബി കെ അജീഷ് ബ്രദറെ, ഖലീൽ താഴെ ഉണ്ട്, ചോദിച്ചോളൂ. അല്ല, ഖലീൽ കയറി വരുന്നുണ്ടെ, ഹാൻഡ് റൈസ് ചെയ്യട്ടെ, കയറ്റി വരാം. പറയാനുള്ളത് പറഞ്ഞോ, അടുത്ത ആളിലേക്ക് പോവാം. പുള്ളിയോട് ചോദിക്കുന്നില്ല, ഇനി പുള്ളിയോട് ഞാൻ ചോദിക്കും. ആദ്യമേ തന്നെ സുഭാഷിന്റെ ഒരു വിഷയം ചോദിച്ചു, ഉടനെ ഇദ്ദേഹം പറഞ്ഞു മുസ്ലിങ്ങളെ
തള്ളിക്കളയാണ് പുള്ളി ചെയ്തത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ ഒരിക്കലും തള്ളിക്കളയാൻ പാടില്ല. അത് ഷിയ ആയിക്കോട്ടെ സുന്നി ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, അവനൊരു മുസ്ലിം ആണെന്നുണ്ടെങ്കിൽ ഉടനെ ആ തള്ളിക്കളയാൻ പാടില്ലാത്ത ഒരു സംഭവമാണ്. കാരണം അതിന് മുസ്ലിങ്ങളുടെ കുറ്റം മറച്ചു വെക്കാൻ മുഹമ്മദ് അവരെ പഠിപ്പിച്ചിട്ടുമുണ്ട്. സുന്നി തുർമതി അധ്യായം 15 ഹദീസ് നമ്പർ 1425 അബു ഹുറൈറ എന്ന അള്ളാഹുവിന്റെ ദൂതൻ പറഞ്ഞു, ഒരു വിശ്വാസിയുടെ ഐഹിക പ്രയാസങ്ങളിലൊന്ന് ലഘീകരിക്കാൻ ശ്രമിക്കുന്നവന്റെ പാരത്രിക പ്രയാസങ്ങളിലൊന്ന് അള്ളാഹു ലഘീകരിച്ചു കൊടുക്കുന്നതായിരിക്കും. ഒരു മുസ്ലിമിന്റെ തെറ്റ് മറച്ചു വെക്കുന്നവനെ ഇഹത്തിലും പരത്തിലും അള്ളാഹു മറച്ചു വെക്കുന്നതായിരിക്കും. മനുഷ്യൻ തന്റെ സഹോദരനെ സഹായിക്കുന്നതിൽ വ്യാപൃതനാകുമ്പോഴൊക്കെ അള്ളാഹു അവരെ സഹായിച്ചുകൊണ്ടിരിക്കും. സുന്നു തിർമതി അധ്യായം 15 ഹദീസ് നമ്പർ 1425 പേജ് 310 ഈ വിഷയം പറഞ്ഞിരിക്കുന്നത്. അന്നേരം ഇദ്ദേഹം വന്നിട്ട് ആദ്യമേ തന്നെ സഭാഷന്മാർ ഒരു വിഷയം ചോദിച്ചപ്പോഴത്തേനും ഉടനെ അത് തള്ളിക്കളയാണ് ചെയ്തത്. ഒരു മുസ്ലിമോ മറ്റൊരു മുസ്ലിമിനെ തള്ളിക്കളഞ്ഞപ്പോ എന്ത് സംഭവിച്ചു? ഈ അള്ളാഹുവിന്റെ കോടതിയിൽ അദ്ദേഹം കുറ്റക്കാരനായി. എന്ന് വെച്ചാൽ മുഹമ്മദ് പറഞ്ഞ വിഷയത്തിന് കുറ്റക്കാരനായി തീർന്നിരിക്കുക. പിന്നെ ഈ അടുത്തൊരു വിഷയം ചോദിച്ചപ്പോഴത്തേനും പറഞ്ഞ് ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതേ വിഷയം തന്നെയാണ് പറഞ്ഞത്, മുസ്ലിങ്ങളെ തള്ളിക്കളഞ്ഞു. എന്നാൽ മുസ്ലിങ്ങളുടെ പാപം ക്ഷമിക്കുന്ന വേറൊരു പരിപാടി കൂടെ ഇതേ തിർമിതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു ഹദീസ് കൂടെ ഉള്ളു. സുന്നു തിർമിതി അധ്യായം 40 ഹദീസ് നമ്പർ 2728 പേജ് 659 അസീബിൽ നിന്ന് അള്ളാഹുവിന്റെ ദൂതൻ അരുളി, രണ്ട് മുസ്ലിങ്ങൾ കണ്ടുമുട്ടുകയും കൈ കൊടുക്കുകയും ചെയ്താൽ അവർ പിരിയുന്നതിന് മുമ്പ് അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോ രണ്ട് മുസ്ലിങ്ങൾ തമ്മിൽ കാണുകയും കൈ കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഉടനെ അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടും. ഇനി മൂന്നാമത്തെ ഈ ഹദീസോടുകൂടി തീരുകയാണ്. സുന്നു തിർമിദി അധ്യായം 35 ഹദീസ് നമ്പർ 2437 അതിന്റെ അകത്ത് പേജ് 573 ഇങ്ങനെ പറയുന്നു, അനസിൽ നിന്ന് അള്ളാഹുവിന്റെ ദൂതൻ പറഞ്ഞു, എന്റെ സമുദായത്തിൽ വൻ ദോഷങ്ങൾ ചെയ്യുന്നവർക്കുള്ളതാണ് എന്റെ ശുപാർശാർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഹമ്മദ് ശുപാർശ ചെയ്യുന്നത് വൻ ദോഷങ്ങൾ ചെയ്യുന്നവർക്കാണ്. ഒരെണ്ണം കൂടെ സുന്നു തിർമിദി അധ്യായം 35 ഹദീസ് നമ്പർ 2438 പേജ് 573 പറയുന്നു, ജാബിർ ഇബ്നു അബ്ദുള്ളയിൽ നിന്ന് അള്ളാഹുവിന്റെ ദൂതൻ പറഞ്ഞു, എന്റെ സമൂഹത്തിൽ വൻ ദോഷങ്ങൾ ചെയ്യുന്നവർക്കുള്ളതാണ് എന്റെ ശുപാർശ. പറഞ്ഞു, വൻ ദോഷക്കാരിൽ പെട്ടവനല്ലെങ്കിൽ അവൻ എന്തിനാണ് ശുപാർശ? തൊണ്ണൂറ്റി അധ്യായം 35 ഹദീസ് നമ്പർ 2438 പേജ് 573 അപ്പൊ ഇത്രോ സംഭവത്തിൽ നിന്ന് വൻ ശുപാർശ ചെയ്യാൻ, വൻ ദോഷങ്ങൾക്ക് ശുപാർശ ചെയ്യാൻ മുഹമ്മദ് ഇവർക്കുള്ളത് കൊണ്ട് ഇവർ എത്രത്തോളം വൻ ദോഷങ്ങളും ചെയ്യും, അത് ഏത് രാജ്യമൊന്നുമില്ല, സമൂഹമൊന്നുമില്ല, എന്തുമില്ല, അവിടെ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് കലീലെ അല്ലെ, കലീലിനെ പോലുള്ള മുസ്ലിങ്ങളെ, നിങ്ങൾ ഒരു മുസ്ലിമിനെ മറ്റൊരു മുസ്ലിമിനെ തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണോ അല്ലയോ അതൊന്നും നമുക്ക് പിന്നെ ചർച്ച ചെയ്യും. ഇവിടെ ലഹരി വേണ്ട വേണ്ട, നിങ്ങൾ ഏത് ഹദീസാണ് വേറൊരു ചർച്ചക്ക് പോകാൻ, നമ്മൾ ഒരുപാട് ഡിസ്കഷൻ അങ്ങനെ അല്ലല്ല. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ജാബിറിനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ, ജാബിറ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാനുള്ളൊരു ഇത് പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും രീതിയിൽ ലഹരി പദാർത്ഥം ഉപയോഗിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതോ എല്ലാ രീതിയിലും ലഹരി പദാർത്ഥങ്ങൾ നിങ്ങൾക്ക് നിഷിദ്ധമാണോ? ഇല്ല, അവർക്ക് ഒരു മിനിറ്റ് ജാബിറ എന്നെ ഒരു മറുപടി തരട്ടെ. എന്താണ് ജാബിറ പറയുന്നത്? ലഹരി പദാർത്ഥങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ലഹരി പദാർത്ഥങ്ങൾ നമുക്ക് ആർക്കായും മെഡിക്കൽ പർപ്പസ് ഉപയോഗിക്കാൻ പറ്റും. അതെ അതെ, ഇസ്ലാം മതത്തിന്റെ വിഷയത്തിൽ തന്നെയാണ്. ഇസ്ലാം എന്ന മതം മെഡിക്കൽ പർപ്പസിന് വേണ്ടി ചെയ്യാൻ വേണ്ടി അനുവദിക്കുന്നു എന്നാണ്. ലഹരി ആയിട്ടല്ല ഞാൻ പറഞ്ഞ, ലഹരി ആയിട്ട് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ലഹരി പദാർത്ഥങ്ങൾ എന്തെങ്കിലും, ഫോർ എക്സാമ്പിൾ നമ്മുടെ ക്യാമ്പിംഗ് ടൂളുകളെ കാര്യങ്ങൾ മെഡിക്കൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാം. മ്യൂസിക് ഹറാമാണ്, പക്ഷെ മ്യൂസിക്കൽ തെറാപ്പി നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അതല്ലെങ്കിൽ ഇപ്പോ
വേറെന്തെങ്കിലും എന്നാൽ ലഹരി നിങ്ങൾക്ക് കരവസ്തുവായിട്ടുള്ള ലഹരി നിങ്ങൾക്ക് ഉപയോഗിക്കാമല്ലോ, ഒരു കുഴപ്പമില്ലല്ലോ. എന്തായിട്ട് ടാബ്ലറ്റ് ഗുളികയായിട്ടുള്ള നിങ്ങൾക്ക് ഉപയോഗിക്കാം, നിങ്ങൾക്ക് എന്തും ചെയ്യാം. തെളിവ് വേണോ? സുഹൃത്ത് ഞാൻ അങ്ങനെയല്ല, ഞാൻ പറഞ്ഞത് മെഡിക്കൽ പർപ്പസ് ആയിട്ടല്ല, ഖര രൂപത്തിലുള്ള ലഹരി ഉപയോഗിക്കാം. ഇനി മദ്യപിച്ച ആള് ഇമാമായിട്ട് നിന്ന് ബാങ്ക് വിളിച്ചതിന്റെ ഹദീസ് കേട്ടിട്ടുണ്ടോ താങ്കൾ? ആ ഉണ്ട് ഉണ്ട്. അന്നേരം അത് മരുന്ന് കഴിച്ചിട്ട്, അത് മരുന്നായിട്ട് മദ്യം കഴിച്ചിട്ട് പോയി ബാങ്ക് വിളിച്ചതായിരുന്നു? അങ്ങനല്ല അജീഷ് ബ്രോ പറയുന്നത്. യു ഹാവ് ടു ലെറ്റ് അതേഴ്സ് ടോക്ക്. ഞാൻ പറയുന്നത് അല്ല, പറയട്ടെ, ഞാനതിന് ആൻസർ പറയട്ടെ. തെളിവ് വെച്ച് സംസാരിക്കാൻ പറയണം, തെളിവ് വെച്ച് പ്രമാണം വെച്ച് സംസാരിക്കാൻ. അതെ അതെ, ഞാൻ പറയാം. ഇസ്ലാമിക മതത്തിൽ അല്ലെങ്കിൽ ഇസ്ലാം മതത്തിൽ വിശ്വസിച്ച ആദ്യകാലത്തിൽ ഈ മദ്യം ഹറാമായിരുന്നില്ല. ആ മദ്യം എന്ന് പറയുന്നത് ഹറാമാക്കിയത് പിന്നെയാണ്. അതിനു മുമ്പ് മദ്യം കഴിച്ച് പള്ളിയിൽ വരുമായിരുന്നു, മദ്യം കഴിച്ച് നാട്ടിൽ നടക്കുമായിരുന്നു, എല്ലാം ചെയ്യുമായിരുന്നു. മദ്യം എപ്പോഴാണ് ഇസ്ലാമിൽ നിരോധിച്ചത് എന്ന് മനസ്സിലാക്കണം. നമ്മൾ ഈ ഹദീസ് ഖുറാനൊക്കെ വായിക്കുമ്പോൾ അതിന്റെ സീക്വൻസും അത് റിവീൽ ചെയ്ത ടൈമിംഗ് ഒക്കെ നോക്കണം. അതാണ് പറയുന്നത്. കേൾക്കുന്നില്ല അജീസ് ബ്രദറെ. ജാബിർ ബ്രദറെ, ഈ ഹദീസുകള്, നിങ്ങളുടെ ഹദീസുകള് അല്ലെങ്കിൽ നിങ്ങളുടെ ഖുറാൻ ഹദീസുകള്, തഫ്സീറുകള്, സീറകള്, ഷഹറുകള്, ഇജ്മകള്, ഈ കാര്യങ്ങളെല്ലാം സ്വഹീഹ് ഏതാണ്, ഹസന ഏതാണ്, ലൈഫ് ഏതാണെന്നൊക്കെ വ്യക്തമായി വ്യക്തമായി പഠിച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്നവരുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഹദീസ് നിദാന ശാസ്ത്രം പഠിപ്പിക്കണ്ട. താങ്കളോടുള്ള ചോദ്യം സ്പെസിഫിക് ആണ്. ഒരു മിനിറ്റ്. ലിക്വർ ജല ദ്രാവക രൂപത്തിലുള്ള ലഹരി നിങ്ങൾക്ക് നിഷിദ്ധമാണ്, ഖര രൂപത്തിലോ ഉള്ള ലഹരി നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്നാണ് അദ്ദേഹം ചോദിച്ചതിന്റെ സ്പെസിഫിക് ക്വസ്റ്റ്യൻ. എല്ലാ രൂപത്തിലുള്ള ലഹരിയും നിഷിദ്ധമാണ്. മനസ്സിലായി. വെയിറ്റ്, താങ്കൾ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അജീഷ് ബ്രദറെ ആ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കും. ഓക്കെ, ഞാൻ നിങ്ങളൊരു കർമ്മശാസ്ത്ര പുസ്തകത്തിൽ നിന്ന് അത് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. അന്നേരപ്പോ താങ്കള് ഇത് അങ്ങനെയല്ലെങ്കിൽ അല്ല, നമ്മുടെ പുസ്തകത്തിന്റെ പേരും റഫറൻസും പറഞ്ഞ നമ്മൾ പറയത്തുള്ളൂ. പത്തുകുൽ മേൽ പേജ് 587. മറ്റു ലഹരി വസ്തുക്കൾ എന്നുള്ള അധ്യായത്തിന്റെ ഭാഗത്താണ് എഴുതിയിരിക്കുന്നത്. എല്ലാ ലഹരി പദാർത്ഥവും മദ്യമാണ്, മദ്യമാകട്ടെ നിഷിദ്ധ എന്ന് മുസ്ലിമും തനിച്ചും രേഖപ്പെടുത്തിയിട്ടുള്ള ഹദീസുകളാണ് തെളിവ്. മദ്യപാനിയെ ലഹരി ബാധിച്ചാലും ഇല്ലെങ്കിലും ശിക്ഷിക്കണം. എന്നാൽ നിഷിദ്ധമായ കരവസ്തുക്കൾ പാനീയം എന്നതിലെ വിവക്ഷയ്ക്ക് പുറത്താണ്. അവയുടെ ഉപയോഗം ലഹരിദായകവും നിഷിദ്ധവും തന്നെയാണെങ്കിലും അതിന് ഹദ്ദില്ല, സാന്ദർഭിക ശിക്ഷയുണ്ട്. ഉദാഹരണം, കുറസാനിച്ചെടി, ആജിഷ്, അബീൻ ഇവ പതിവാക്കാൻ ഉദ്ദേശിക്കാതെ കുറഞ്ഞ തോതിൽ ഉപയോഗിക്കുന്നത് കറാഹത്താണ്. ഒരേ സുഹൃത്തെ, പിന്നെ 587. ഒരു സെക്കൻഡ്, ഞാൻ ഒന്ന് ഡിസ്പ്ലേ ചെയ്തോട്ടെ പൊതുജനങ്ങൾക്ക് വേണ്ടി. കാര്യം കയ്യിൽ ഇരിപ്പുണ്ട്, ഞാനതിപ്പോ ഫേസ്ബുക്കിലേക്ക് ഞാനിപ്പോ ഒന്ന് ഡിസ്പ്ലേ ചെയ്തോട്ടെ, അറിയണമല്ലോ. ജാതരെ, മദ്യത്തെക്കാൾ, അതായത് നമ്മുടെ ഇന്ത്യയിലുള്ള കിട്ടുന്ന എന്താ കള്ള്, ടോഡി ബ്രാൻഡ് റം, ഇതിനേക്കാളെല്ലാം വളരെ സിവിയറായ ഡേഞ്ചറസ് ആയ ഹഷീഷ് ഉപയോഗിക്കാമെന്ന് നിങ്ങളുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിലാണ് പറയുന്നത്, മനസ്സിലാക്കുക. അല്ല, അതുമല്ല, ഈ ഫതഹുൽ മുയീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഫതഹുൽ മുയീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ പ്രത്യേകത, കേരളത്തിലെ എല്ലാ ദർസുകളിലും ഫതഹുൽ മുയീൻ വെച്ചിട്ടാണ് ഇവര് ആരംഭിക്കുന്നതും. ഫതഹുൽ മുയീൻ ഇവരെല്ലാവരും അംഗീകരിക്കുകയും ചെയ്ത ഗ്രന്ഥമാണ്. ഞാനൊന്ന് ബ്രദറെ, ഞാനൊന്ന് ഡിസ്പ്ലേ ചെയ്ത്, ഞാൻ ജനങ്ങൾക്ക് വേണ്ടി അതിന്റെ മലയാള പരിഭാഷ ഡിസ്പ്ലേ ചെയ്ത് ഞാനൊന്ന് വായിക്കാമേ. ഒരു സെക്കൻഡ്, ഞാൻ ഇച്ചിരി വലുതാക്കി കാണിച്ചിട്ട് വായിക്കാൻ വേണ്ടിയാണ്. ഓക്കെ,
587 അല്ലേ ബ്രദറെ? 587 ചാപ്റ്റർ ഏതാ? ചാപ്റ്റർ ഏതാണ് ബ്രദറെ? ചാപ്റ്റർ നമ്മൾ രണ്ടു വേർഷൻ അതുകൊണ്ട് ഒരു പേജ് പുറകിലേക്ക് മാറ്റിയാ മതി. 586 അവയവങ്ങളുടെ നഷ്ടപരിഹാരമാണ് അതിനകത്ത് കിടക്കുന്നത്. ശിക്ഷാ നടപടികൾ നോക്കിയാ മതി, ശിക്ഷാ നടപടികൾ അതിന്റെ അകത്ത് നഷ്ടപരിഹാരം. ഒരു സെക്കൻഡ്, ഗുസ്തി മത്സരം ഘാതകന. ഓക്കെ ഒരു സെക്കൻഡ്, ഞാനത് ഓരോ പേജ് എടുക്കാം ബ്രദറെ. കുറ്റവും ശിക്ഷയും ഭാഗം നാല് അതല്ലേ? ജിനായത്ത് കുറ്റവും ശിക്ഷയും അതല്ലേ? അല്ല ഒരു രൂപത്തിലല്ല ബ്രദറെ, കര രൂപത്തിലുള്ള മയക്കുമരുന്ന് ഇസ്ലാമിൽ ഹറാമാണോ എന്നുള്ളതാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. ഓക്കെ ഓക്കെ ലഘുവായ ഓക്കെ പ്രേരണ കുറ്റം, ശിക്ഷ ഘാതകന്, പ്രതിക്രിയ നിബന്ധനകൾ, സംഘടിത വധം, അവയവങ്ങളുടെ പ്രതിക്രിയ, നഷ്ടപരിഹാരം. ഇതിന്റെ ഹെഡിങ് എന്തായിരുന്നു ബ്രദറെ? പതിനേഴാണോ? ഓക്കെ ഞാൻ അഞ്ചാണ് ഇവിടെ 583 ഓക്കെ. വ്യഭിചാരം, പിന്നെ വ്യഭിചാരം കഴിഞ്ഞിട്ട് എറിഞ്ഞുകൊല്ലൽ, കുറ്റം തെളിയൽ, വ്യഭിചാര ആരോപണം, ഭാര്യയുടെ വ്യഭിചാരം, മദ്യപാനം. ഓക്കെ അതിനകത്തല്ലേ? മദ്യപാനത്തിനകത്താണോ? മദ്യപാനം കഴിഞ്ഞ തൊട്ടപ്രധാനം മറ്റു ലഹരി വസ്തുക്കൾ നമ്മൾ കിടപ്പുണ്ട്. ഓക്കെ മറ്റു ലഹരി വസ്തുക്കൾ. ഓക്കെ 599 പേജാണ്, 599 പേജാണ് ഈ പഴയ വേർഷനകത്ത്. വായിക്കാം. മറ്റു ലഹരി വസ്തുക്കൾ, മദ്യമാകട്ടെ മറ്റെന്തുമാകട്ടെ, കൂടിയ തോതിലുള്ള ഉപയോഗം മതിഭ്രമജാനകമായതെന്തും കൂടിയതോ കുറഞ്ഞതോ ആയ ഏതളവിലും നിഷിദ്ധമാകുന്നു. മതി കെടുത്തുന്ന ഏത് പാനീയവും ഹറാമാകുന്നു എന്ന് ബുഖാരിയും മുസ്ലിമും. എല്ലാ ലഹരി പദാർത്ഥവും മദ്യമാണ്, മദ്യമാകട്ടെ നിഷിദ്ധവും എന്ന് മുസ്ലിം തനിച്ചും രേഖപ്പെടുത്തിയിട്ടുള്ള ഹദീസുകളാണ് തെളിവ്. മദ്യപാനിയെ ലഹരി ബാധിച്ചാലും ഇല്ലെങ്കിലും ശിക്ഷിക്കണം. എന്നാൽ നിഷിദ്ധമായ ഖരവസ്തുക്കൾ പാനീയം എന്നതിന്റെ വിവക്ഷയ്ക്ക് പുറത്താണ്. അവയുടെ ഉപയോഗം, അതായത് ഖരവസ്തുക്കളുടെ, അതായത് ഇപ്പൊ ലഹരി ഗുളികകളൊക്കെ കഴിക്കത്തില്ലേ, അത്തരം ഖരവസ്തുക്കളുടെ ഉപയോഗം ലഹരിദായവും നിഷിദ്ധവും തന്നെയാണെങ്കിലും അതിന് ഹദ്ദില്ല, അതായത് ശിക്ഷയില്ല. അതായത് ഇപ്പൊ ഒരു മയക്കുമരുന്ന്, ഇപ്പൊ നമ്മുടെ കൊക്കൈനോ ഹെറോയിനോ അതുപോലുള്ള ദ്രാവക രൂപത്തിലല്ലാതെ ഗുളിക രൂപത്തിലുള്ള മയക്കുമരുന്നുകളോ പൊടി രൂപത്തിലുള്ള മയക്കുമരുന്നുകളോ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല, സാന്ദർഭിക ശിക്ഷയുണ്ട്. ഉദാഹരണം കുരസാനിച്ചെടി, ഹഷീഷ് അതായത് ഹാഷിഷ്, അവീൻ, ഇവ പതിവാക്കാൻ ഉദ്ദേശിക്കാതെ കുറഞ്ഞ തോതിൽ ഉപയോഗിക്കുന്നത് കറാഹത്താണ്, പതിവാക്കുന്നത് ഹറാം തന്നെ. അപ്പൊ മയക്കുമരുന്ന് ഇവർക്ക് ഉപയോഗിക്കാം, പതിവാക്കരുതെന്ന് മാത്രം മയക്കുമരുന്ന് ഉപയോഗിക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായാൽ, നർക്കോട്ടിക് ജിഹാദിനകത്ത് ഒരു പ്രോഗ്രാമിനകത്ത് കഴിഞ്ഞ, നർക്കോട്ടിക് ജിഹാദ് എന്നുള്ള പ്രധാന പ്രോഗ്രാമിനകത്ത് ജിഹാദി ഗുളികയായ ക്യാപ്റ്റഗൻ എന്ന് പറയുന്ന മെഫ്റ്റമിന്റെ, ക്യാപ്റ്റഗൻ എന്ന് പറയുന്ന ഗുളികയെ കുറിച്ച് ഞാൻ പറഞ്ഞു. എല്ലാ ജിഹാദികളും ഉപയോഗിക്കുന്ന മയക്കുമരുന്നാണത്. അത് കണ്ടെയ്നർ കണക്ക് ഇറ്റലിയിൽ പിടിച്ചെടുത്തു, ക്യാപ്റ്റഗൻ ഗുളിക. അതും എല്ലാം പല മുസ്ലിം രാജ്യങ്ങളിലും ക്യാപ്റ്റഗൻ മയക്കുമരുന്ന് പിടിച്ചിട്ടുണ്ട്. അപ്പൊ കരരൂപത്തിലുള്ള മയക്കുമരുന്ന് നിങ്ങൾക്ക് ഹറാമല്ല, അതിന് നിങ്ങൾ ഉപയോഗിക്കുന്നതിൽ ശിക്ഷയില്ല എന്ന് കേരളത്തിൽ ഉപയോഗിക്കുന്ന പ്രശസ്തമായ കർമ്മശാസ്ത്ര ഗ്രന്ഥമായ ഫതഹുൽ മുയീന്റെ 17-ാമത്തെ ചാപ്റ്ററിനകത്ത്, 599-ാമത്തെ പേജ് പഴയ ഗ്രന്ഥം, പുതിയ വേർഷൻ ആണെങ്കിൽ, പുതിയ എഡിഷൻ ആണെങ്കിൽ എത്രാമത്തെ പേജ്? 587 അല്ലേ ബ്രദറെ? 587. എന്തായാലും ഹദ്ദില്ലാത്ത കാര്യമാണ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത്, ശിക്ഷയില്ലാത്ത കാര്യമാണെന്ന്. ഇനി ഒരു കാര്യം കൂടെ, ഇദ്ദേഹം പറഞ്ഞു മദ്യം നിരോധിച്ചു എന്ന് പറഞ്ഞു. ഞാൻ ഒരു ഹദീസ് വായിക്കും, അതിന്റെ അകത്ത് എവിടെയാണ് മദ്യം നിരോധിച്ചതെന്ന് ഒന്ന് മനസ്സിലാക്കി തരണേ. സുന്നത്തുർബദി അധ്യായം 44 ഹദീസ് നമ്പർ 3029 പേജ് 738 അലി ഇബ്നു അബ്ദുദാലിലിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു, അബ്ദുൾ റഹ്മാൻ ഇബ്നു ഔഫ് ഞങ്ങൾക്ക് വേണ്ടി ആഹാരം ഉണ്ടാക്കി. അധ്യായം 44 ഹദീസ് നമ്പർ 3029 അലി ഇബ്നു അബിദ്വാലിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു, അബ്ദുൾ റഹ്മാൻ ഇബ്നു ഔഫ് ഞങ്ങൾക്ക് വേണ്ടി ആഹാരം ഉണ്ടാക്കി, ഞങ്ങളെ ക്ഷണിച്ചു.
ഞങ്ങളെ അദ്ദേഹം മദ്യം കുടിപ്പിച്ചു. ലഹരി തലയ്ക്ക് പിടിക്കെ നമസ്കാരത്തിന് സമയമായി. അവർ എന്നെ ഇമാമായി മുന്നിൽ നിർത്തി. അപ്പോൾ ഞാൻ ഓതി, സത്യനിഷേധികളെ, നിങ്ങളുടെ ആരാധ്യ വസ്തുക്കളെ ഞങ്ങൾ ആരാധിക്കുന്നില്ല. നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞങ്ങളും ആരാധിക്കുന്നു. അപ്പോൾ അള്ളാഹുവിന്റെ ഈ സൂക്തം അവതരിച്ചു. ഇനിയുള്ള ശ്രദ്ധിച്ചൊന്ന് കേൾക്കുക. സത്യവിശ്വാസികളെ, പറയുന്നത് എന്തെന്ന് അറിയാൻ കഴിയാത്ത വിധം ലഹരി ബാധിതനായിരിക്കെ നിങ്ങൾ നമസ്കാരത്തെ സമീപിക്കരുത്. അപ്പൊ പറയുന്നത് മറ്റുള്ളവർക്ക് അറിയാൻ കഴിയാത്ത വിധം ലഹരി ബാധിതനായിരിക്കെ നിങ്ങൾ നമസ്കാരത്തെ സമീപിക്കരുതെന്ന് പറയുക. ഇവിടെ എവിടെയാണ് മദ്യം നിരോധിച്ചതായിട്ട് ആ ഹദീസിന്റെ അകത്തുള്ളത്? ഹജീഷ് ബ്രദർ, ഇത് ഖുറാനത്ത് ആയത്തല്ലേ? ഇത് ഖുറാനത്ത് ഇങ്ങനെ ആയത്തുണ്ടല്ലോ. ബ്രദറെ, അതിന് ഇവര് കൊണ്ടുവരുന്ന ഒരു റിബട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതിനുശേഷമാണ് അള്ളാഹുവിന് മനസ്സിലായത് മദ്യം ഭയങ്കര പ്രശ്നം വന്നതുകൊണ്ട് അള്ളാഹു അതിനുശേഷം അത് നിരോധിച്ചു എന്നാണ് ഇവര് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഖര ഇതിലേക്ക് തന്നെ വരാം. ഇവിടെ ഫതഹുൽ മുയിനിൽ പറയുന്നു, ഖരമായിട്ടുള്ള, അതായത് ദ്രാവക രൂപത്തിലല്ലാത്ത ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ സാധിക്കും, അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കരുത് മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങളുടെ ഫതഹുൽ മുയിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? തെറ്റുണ്ടോ? അതായത് ഒരു താങ്കൾ ഇപ്പോ ഒരു മയക്കുമരുന്ന്, ഖരരൂപത്തിലുള്ള മയക്കുമരുന്ന് ഉപയോഗിച്ച ജാബിറെ, അത് ഇസ്ലാം മതപ്രകാരം താങ്കൾക്ക് ശിക്ഷ കിട്ടൂ? രണ്ടുപേരും രാജേഷ് ബ്രദറെ, അദ്ദേഹത്തിന് ഒരു മിനിറ്റ് സമയം കൊടുത്ത് അദ്ദേഹം സംസാരിക്കട്ടെ, ഇടയ്ക്ക് കയറരുത്. അല്ല എനിക്ക് ഒരു ഹദീസുള്ള വാചകം ഞാൻ നിർത്തിക്കോളാം. എനിക്ക് പോകാനുണ്ട്. അതുകൊണ്ട് ഒരു ഒരു ഹദീസ് ജാബിർ ബ്രദർ, ഒരു സെക്കൻഡ്, അദ്ദേഹം ഒരു ഹദീസുള്ള വായിച്ചോട്ടെ. ആ സംഭവം വെച്ചാൽ ഇപ്പൊ സബാസ്റ്റ്യൻ ബ്രദർ പറഞ്ഞു അതിലേക്ക് വന്നു കഴിഞ്ഞാൽ കര ഇതിലേക്ക് പോകാം നിസ്കാരത്തിന് മുമ്പ് അല്ലെങ്കിൽ ഇതുകൊണ്ടാണ് നിർത്തിയെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ ഒരു ഹദീസ് കിടപ്പുണ്ട്, സുന്നത്ത് തിർമിദി അധ്യായ 24 ഹദീസ് നമ്പർ 1862 പേജ് 411 പറയുന്നു, ഇബ്നു ഉംറിൽ നിന്ന് നബി പറഞ്ഞു, ലഹരി വസ്തുക്കൾ ഏത് മദ്യമാണ്, ലഹരി വസ്തുക്കൾ ഏത് നിഷിദ്ധമാണ്, ആരെങ്കിലും ഇഹത്തിൽ മദ്യപിക്കുകയും അത് സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കാൻ മരണപ്പെടുകയും ചെയ്താൽ പരലോകത്ത് അവൻ അത് കുടിക്കുകയില്ല. അപ്പൊ ഇഹലോകത്തിൽ മദ്യപിച്ച് മരിച്ചു പോകുന്ന ഒരു വ്യക്തിക്ക് പരലോകത്ത് കിട്ടത്തില്ല എന്ന് പറയുമ്പോൾ ഇവിടെയും ലഹരിയുള്ള സാധനം തന്നെയാണ്, അവിടെയും ലഹരിയുള്ള സാധനം തന്നെയാണ്. അതിപ്പോ സ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തിന്റെ വിഷയം വരുമ്പോഴത്തേക്ക് നീ പറഞ്ഞ മൊത്തം പ്രശ്നമായി തീരും. ഓക്കെ, ഞാൻ നിർത്തി. അടുത്ത് ഒരു മിനിറ്റ് നേരം, അദ്ദേഹം ഒന്നര മിനിറ്റ് നേരം അദ്ദേഹം സംസാരിച്ചിട്ട് അദ്ദേഹത്തിനുള്ള മറുപടിയാണ്. പിന്നെ ജാബിർ ബ്രദറിനോട് ഇൻട്രഡക്ഷൻ ആയിട്ട് ഞാൻ പറയുന്നു, ഞാൻ ഇവിടെ ഇരിക്കുന്നവര് പട്ടം പറപ്പിക്കാൻ പഠിച്ചിട്ടല്ല അവര് യുദ്ധമാനത്തെ കയറിയത്, അതിന്റെ സകല എഞ്ചിനീയറിംഗും കഴിഞ്ഞിട്ടാ. അതുകൊണ്ട് അത് മനസ്സിലാക്കണം, പട്ടം പറപ്പിച്ച് കളിച്ചിട്ടല്ല ഇവര് യുദ്ധമാനം ഓടിക്കുന്നത് എന്ന് മനസ്സ്. ഓക്കെ, താങ്കൾക്ക് വരാം, താങ്കൾ സംസാരിക്കും. ജാബിർ ബ്രദർ, ജാബിർ ഞാൻ ഒടിവിൾ അല്ലേ? ജാബിർ, താങ്കൾ മ്യൂട്ട് ആണ്, അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിച്ചോളൂ ജാബിർ. ഹലോ ബ്രദർ ജാബിർ, താങ്കൾ ഉണ്ടോ അവിടെ? താങ്കൾ രണ്ട് മിനിറ്റ് സംസാരിച്ചോളൂ, കാരണം ആരും ഇടയ്ക്ക് കയറിയല്ല. ഇല്ലാത്ത സ്റ്റേറ്റ്മെന്റ് പറയല്ലേ. എന്തെങ്കിലും താങ്കളുടെ വിശ്വാസം പറയരുത്, താങ്കളുടെ ധാരണകൾ പറയല്ലേ, താങ്കൾ പറയുന്നതിന് കൃത്യമായ റഫറൻസ് വേണം. അതിങ്ങനെയാ, ധാരണകൾ പറയല്ലേ, താങ്കൾ പറയുന്നതിന് റഫറൻസ് വേണം. ഓക്കെ, താങ്ക് യു. ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്ന ധാരണകളല്ല, ശരിക്കും ഇസ്ലാം എന്ന വിശ്വാസി എന്താണോ. സംസാരിക്കുമോ? ഓക്കെ, അതായത് ഒരു ഇസ്ലാം മത വിശ്വാസി എന്താണോ ഫോളോ ചെയ്യുന്നത് അത് തന്നെയായിരിക്കും ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ അതിലെന്തെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ സ്റ്റോപ്പ് ചെയ്യാം, അതിനുള്ള റെഫറൻസ് ചോദിക്കാം. ഞാൻ റെഫറൻസ് അപ്പോഴല്ലെങ്കിൽ തുടരുന്നതിന് മുമ്പ്, കാരണം ഇടയ്ക്ക് കയറാൻ പറ്റാത്തതുകൊണ്ടാ, ഇസ്ലാം വിശ്വാസം എന്ന് പറഞ്ഞാൽ താങ്കൾ സുന്നിയാണോ ഷിയാണോ ജമാഅത്തിയാണോ ഇങ്ങനെ പലതിലേക്ക് പോകേണ്ടി വരും. അത് ഇസ്ലാം വിശ്വാസം അവിടെ നിൽക്കട്ടെ. ഒരു മിനിറ്റ് താങ്കളുടെ പ്രാമാണിക ഗ്രന്ഥങ്ങൾ എന്ത് പറയുന്നു താങ്കൾ റെഫറൻസ് ചെയ്തും പറയാം. ഇസ്ലാം എന്ന് പറയുമ്പോൾ ഷിയാണോ സുന്നിയാണോ ചോദ്യം വരും, ഇതിനകത്ത് സലഫിയാണ് ഏതൊന്നും ചോദ്യം വരും, കാരണം നിങ്ങളെല്ലാം പലതാ വിശ്വസിക്കും. അതുകൊണ്ട് അങ്ങനെ പറയരുത്. ജാബിർ, മതപ്രഭാഷണമോ പ്രസ്താവനയോ അല്ല താങ്കൾ ഈ പറഞ്ഞതിനെ, താങ്കളുടെ കയ്യിലുള്ള ഹദീസ് താങ്കൾ ശരിയാണെന്ന് പറഞ്ഞ സാധനം അത് വെച്ച് ഇത് തെറ്റാണെന്ന് തെളിയിക്കുക, അതാണ് വേണ്ടത്. തെറ്റാണെന്ന് ഇവിടുത്തെ പ്രശ്നം ഇപ്പോ
ലഹരി എന്ന് പറയുന്നത് ദ്രാവകമാണെങ്കിൽ നിങ്ങൾക്ക് ഹറാമാണ്, ഖരമാണെങ്കിൽ അത് കഴിച്ചാൽ ഹദ്ദില്ല എന്ന് നിങ്ങളുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിൽ. അതായത് ഈ നിങ്ങൾ ലഹരിയെല്ലാം ഹറാമാണെന്ന് പറയുന്ന പോലെയല്ല, ഈ ഹാഷിഷ് പോലുള്ള സാധനങ്ങൾ കഴിച്ചാൽ അതങ്ങനെ ഹദ്ദൊന്നും ഇല്ല എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ഞങ്ങൾ വായിച്ചു കേൾപ്പിച്ചത്. അപ്പൊ ലഹരി മുഴുവൻ ഹറാമാണെന്നൊക്കെ പറയുന്നത് ശുദ്ധ അബദ്ധമല്ലെന്നാണ് ചോദിച്ചത്. കൃത്യമായ തെളിവ് സഹിതം ഉദ്ധരിച്ചിട്ടാണ് ചോദിച്ചത്. താങ്കൾക്ക് സംശയം ഉണ്ടോ ഒന്നുകൂടെ വായിച്ചു കേൾപ്പിക്കാം, അല്ലെങ്കിൽ താങ്കൾക്ക് മറുപടി പറയാം. താങ്കളുടെ സമയം 2 മിനിറ്റ് സെറ്റ് ചെയ്യുന്നു. ഓക്കെ, നമ്പർ 1, എല്ലാ ലഹരികളും ഇൻടോക്സിക്കൻസ് യൂസ് ചെയ്യുന്നത് ഹറാമാണ്. There is no doubt. If you want hadith, I can show that. Number 1. Number 2, നിങ്ങൾ പറഞ്ഞത് ഫതേ മുബീനിൽ പറഞ്ഞിരിക്കുന്ന കർമ്മശാസ്ത്രത്തിൽ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള, അതായത് ഷാഫി ഇമാമിന്റെയും ശിഷ്യന്മാരായിട്ടുള്ള ഒരു പണ്ഡിതന്റെ അഭിപ്രായമാണ് അത്. അത് മുസ്ലിങ്ങൾ എല്ലാ ലോകത്തിലും എല്ലാവരും അംഗീകരിക്കുന്നതല്ല ഫതേ മുബീൻ എന്ന് വെച്ചാൽ, പിന്നെ എല്ലാവരും കൊണ്ടു നടക്കുന്ന ഗ്രന്ഥമല്ല. എന്നിരിക്കലും അതിൽ പറഞ്ഞിട്ടിരിക്കുന്ന കാര്യം കറാഹത്ത് എന്നാണ്. കറാഹത്ത് ഡസന്റ് മീൻ അലോഡ്. ഇപ്പൊ 3 കാര്യങ്ങളുണ്ട്. അതായത് 1 ഹറാം, ഹറാം എന്ന് വെച്ചാൽ നിരോധിച്ചത്, ഹലാൽ എന്ന് വെച്ചാൽ അനുവദനീയപ്പെട്ടത്. എന്നാൽ കറാഹത്ത് എന്ന് പറഞ്ഞാല് അത് അലോഡ് ചെയ്തതല്ല. കറാഹത്ത് എന്ന് പറഞ്ഞാൽ വെറുക്കപ്പെട്ടതാണ്. അപ്പോ അതിൽ നിന്നുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കാം, അത് പ്രൊമോട്ട് ചെയ്ത ഒരു കാര്യമല്ല. അതായത് വെറുക്കപ്പെട്ട ഒരു കാര്യമാണ്. മാത്രമല്ല, ഒരു പണ്ഡിതൻ ഒരു അതിന്റെ കർമ്മശാസ്ത്രത്തിന്റെ അങ്ങേത്തരത്ത് ഒരു സൈഡിൽ വരുന്ന ഒരു പണ്ഡിതന്റെ അഭിപ്രായമാണത്. അതെടുത്താൽ തന്നെ നമുക്കിത് നിരോധിച്ചത് തന്നെ മനസ്സിലാവും. മാത്രമല്ല, ഒരുപാട് നബി വചനങ്ങളും വേറെ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ട് ലഹരി എന്ന് പറയുന്നത് നിരോധിച്ച കാര്യമാണ്. അപ്പൊ ഇത് ഇസ്ലാമിൽ നിരോധിച്ച കാര്യം തന്നെയാണ്. പിന്നെന്താണ് ഇപ്പൊ ക്വസ്റ്റ്യൻ ഉള്ളത്? അല്ല, അതാണ് താങ്കളോട് ചോദിച്ച ചോദ്യം. അപ്പൊ അതിന്റെ ഞങ്ങളുടെ റെസ്പോൺസ് ആണ് എനിക്ക് കേൾക്കേണ്ടത്. താങ്കൾ സമയം എടുക്കുന്നില്ലെങ്കിൽ എനിക്ക് അത്രയുള്ളൂ. ഇവിടെ മുസ്ലിം ലോകം മുഴുവൻ പറയുന്ന ഒരു കാര്യം, അയ്യോ ലഹരി ഞങ്ങൾക്ക് ഹറാമാണ് ഹറാമാണ് എന്നാണ് പറയുന്നത്. ഞാൻ ഡിസ്പ്ലേ ബ്രദറെ സംസാരിക്കുന്നത്. അപ്പം ലഹരി ഹറാമാണ് ഹറാമാണ്, അതുകൊണ്ട് ഇതൊക്കെ ലഹരി ഗുളികകളൊക്കെ അല്ല ഞങ്ങൾക്ക് ഹറാമാണെന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഹറാമല്ല അവർക്ക്, കറാഹത്ത് അതായത് ആശാസ്യമല്ല, അതായത് വേണേ ഉപയോഗിക്കാം, ഹദ്ദില്ല, കുറ്റമൊന്നുമില്ല ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് ഇവിടെ പറയുന്നത്. അതായത് എല്ലാ ലഹരി പദാർത്ഥവും മദ്യമാണ്, മദ്യമാകട്ടെ നിഷിദ്ധവും. ഇതാണ് ആ ഭാഗം. എല്ലാ ലഹരി പദാർത്ഥവും മദ്യമാണ്, മദ്യമാകട്ടെ നിഷിദ്ധവും എന്ന് മുസ്ലിം തനിച്ചും രേഖപ്പെടുത്തിയിട്ടുള്ള ഹദീസുകളാണ് തെളിവ്. മദ്യപാനിയെ ലഹരി ബാധിച്ചാലും ഇല്ലെങ്കിലും ശിക്ഷിക്കണം. എന്നാൽ നിഷിദ്ധമായ, അതായത് ലഹരിയുള്ള നിഷിദ്ധമായ ഖരവസ്തുക്കൾ പാനീയം എന്നതിന്റെ വിവക്ഷക്ക് പുറത്താണ്. അതായത് ഈ മദ്യം ഹറാമാണെന്ന് പറയുന്ന പോലെ ഹറാമല്ല ഖരരൂപത്തിലുള്ള ലഹരി വസ്തുക്കൾ, അതായത് ഹെറോയിൻ, കൊക്കെയിൻ, ഇതുപോലെ തന്നെ ഓപ്പിയം, ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഇപ്പൊ നമ്മുടെ സ്റ്റാമ്പ്, അതുപോലെ ഇവര് ക്യാപ്റ്റഗൻ ഗുളിക, മയക്കുമരുന്ന് ഗുളികകള്, ഇതെല്ലാം ഈ ഹറാമായ മദ്യത്തിന്റെ കൂട്ടത്തിൽ പെടുത്തുന്ന സംഭവമല്ല എന്നാണ് ഇവിടെ പറയുന്നത്. നിഷിദ്ധമായ ഖരവസ്തുക്കൾ പാനീയം എന്നതിന്റെ വിവക്ഷക്ക് പുറത്താണ്. അവയുടെ ഉപയോഗം ലഹരിദായകവും നിഷിദ്ധവും തന്നെയാണെങ്കിലും അതിന് ഹദ്ദില്ല. നിഷിദ്ധമൊക്കെയാ, പക്ഷെ അതിന് ഹദ്ദില്ല. അതായത് അങ്ങനെ ചെയ്താൽ ശിക്ഷയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഹദ് എന്ന് പറഞ്ഞാൽ ശിക്ഷ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഒരു മുസ്ലിം മയക്കുമരുന്ന് ഗുളിക ഉപയോഗിച്ചാൽ അത് ഇസ്ലാം പ്രകാരം അവന് ശിക്ഷിക്കാനുള്ള വകുപ്പൊന്നുമില്ല. അതായത് മൈനർ ഒഫൻസ്, ശിക്ഷിക്കേണ്ട വകുപ്പൊന്നുമില്ല എന്നുള്ള പറയുന്നത്, ഹദ്ദില്ല, അതിൽ തെറ്റൊന്നുമില്ല. സാന്ദർഭിക ശിക്ഷയുണ്ട്. ഉദാഹരണം കുരസാനി ചെടി, ഹശീഷ്, അവി. ഇവ പതിവാക്കാതെ കുറഞ്ഞ തോതിൽ ഉപയോഗിക്കുന്നത് കറാഹത്താണ്, പതിവാക്കുന്നത് ഹറാമാണ്. അതായത് ഹാഷിഷൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം, മയക്കുമരുന്ന് പൊടിയൊക്കെ എല്ലാം ഉപയോഗിക്കാം, കൊക്കെയിനും ഹാഷിഷും ഒക്കെ ഉപയോഗിക്കാം. പതിവാക്കരുത്, ദിവസം ഉപയോഗിക്കരുത് മാത്രമേ ഉള്ളൂ. പതിവ് എന്ന് പറയുന്നത് ദിവസം ഉപയോഗിക്കുന്നതാണോ, എല്ലാ മണിക്കൂർ ഉപയോഗിക്കുന്നതാണോ, എല്ലാ മിനിറ്റിൽ ഉപയോഗിക്കുന്നതാണോ എന്നറിയില്ല. പതിവാക്കരുതെന്ന് മാത്രം. വല്ലപ്പോഴും ഹാഷിഷും കൊക്കെയിനും ഒക്കെ വെള്ളം, അതായത് ദ്രാവക രൂപത്തിലുള്ള ഉപയോഗിക്കരുത്, ഖരരൂപത്തിൽ ഉപയോഗിച്ചാൽ തെറ്റില്ല എന്നാണ് ഇസ്ലാം മതം പഠിപ്പിക്കുന്നത്, അവരുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥം പഠിപ്പിക്കുന്നത്. ഇത് കേരളത്തിലുടനീളം താങ്കൾക്ക് ഫതഹുൽ മുഹീന്റെ ഗുണങ്ങളെ കുറിച്ച് ഇവിടുത്തെ ഉസ്താദ്മാർ പറയുന്ന വീഡിയോ വേണം ഞാൻ ഇപ്പൊ എടുത്തു തരാം. എന്റെ 10-20 വീഡിയോ എൻ്റെ കയ്യിലുണ്ട് ഫതഹുൽ മുഹീനെ കുറിച്ച്, നിങ്ങളുടെ ഉസ്താദ്മാർ പറയുന്ന വീഡിയോ, ഇത് ഏറ്റവും അംഗീകൃതമായ ഗ്രന്ഥമാണെന്ന് പറയുന്ന വീഡിയോ ഞാൻ എടുത്തു തരാം. വേണോ? അതോ ഫതഹുൽ തള്ളുന്നില്ലെങ്കിൽ, തള്ളിക്കഴിഞ്ഞാൽ ഞാനത് എടുത്തു തരാം. നമുക്ക് ഇത് ആര് നോക്കിയാലും ഒറ്റയടിക്ക് മനസ്സിലാവുന്ന, അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യുന്നത് വെച്ചാണ് ഒരു ചെറിയ ഒരു പണ്ഡിതന്റെ ഒരു അഭിപ്രായം എടുക്കും,
ആ അഭിപ്രായം എടുത്തിട്ട് അതിലും പറഞ്ഞിരിക്കുന്ന ഇത് ചെയ്യേണ്ടതല്ല, പ്രൊമോട്ടഡ് അല്ല, ചെറിയ പിന്നെ വലിയ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെ ചെയ്താൽ മയക്കുമരുന്ന് കഴിച്ചാൽ ശിക്ഷ ഇല്ലെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതാണ് നമ്മൾ പറഞ്ഞത്. ശിക്ഷ എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഇവിടത്തെ ശിക്ഷയാണോ പരലോക ശിക്ഷയാണോ? എന്റെ പൊന്ന് സഹോദര, ഹദ്ദുണ്ടോ? അതാണ് ചോദ്യം. മയക്കുമരുന്ന് കഴിച്ചാൽ താങ്കൾ ഇപ്പോ ഒരു കൊക്കൈൻ ഉപയോഗിച്ചാൽ താങ്കൾക്ക് ഇസ്ലാം മത നിയമപ്രകാരം ശിക്ഷയുണ്ടോ? അതാണ് ഇവിടുത്തെ ചോദ്യം. ഇദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു, ജാഫർ ഒരു ചോദ്യം ചോദിച്ചു, ഇവിടുത്തെ ശിക്ഷയാണോ പരലോകത്തെ ശിക്ഷയാണോ എന്ന് ചോദിച്ചു. സുഹൃത്ത്, ഇവിടുത്തെ ശിക്ഷകളെ പറ്റി പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട്, താങ്കൾ അത് കേട്ടിട്ടുണ്ടോ? ശിക്ഷാ നടപടികൾ എന്ന് പറയുന്ന അധ്യായത്തിന്റെ 17-ാമത്തെ ഇതിന്റെ അകത്ത് സംഭവം പറഞ്ഞിരിക്കുന്നത് വ്യഭിചാര കുറ്റത്തിന്റെ ശിക്ഷയാണ് ഇതിൽ ഏറ്റവും ആദ്യത്തേത്. കൊലപാതകം കഴിഞ്ഞാൽ ഏറ്റവും ഗൗരവമുള്ള ശിക്ഷയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? അല്ല, അതിന്റെ തൊട്ട് താഴെ ശിക്ഷ ഇല്ലാത്ത ഒരു പരിപാടി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് ഞാനിവിടെ വായിക്കുന്നില്ല. അത് അല്ല, ഇവിടത്തെ ശിക്ഷയാണോ അവിടത്തെ ശിക്ഷയാണോ ചോദിക്കുന്നതിൽ അർത്ഥമില്ല. കാര്യം വ്യഭിചാരിക്ക് പോലും സ്വർഗം കിട്ടുമെന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം മതം. അതുകൊണ്ട് അവിടെ ചെന്നിട്ട് ശിക്ഷയുണ്ടോ എന്നുള്ള ചോദ്യം, സ്വർഗത്തിൽ എന്തായാലും ശിക്ഷയല്ലല്ലോ കൊടുക്കുന്നത്, സ്വർഗം ശിക്ഷിക്കാനുള്ള സമയം എന്താണ് എന്റെ അറിവ്.